Okay. Praise the Lord. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഇവിടെ നടക്കപ്പെടുന്ന ഈ ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നിവിടെ ഡിബേറ്റിന് വെക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പാസ്റ്റർ എ കെ ഏണസ്റ്റ് മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഇത് ആരംഭിക്കുന്നതാണ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ അവിടുത്തെ തിരുവചനത്തെക്കുറിച്ച് പഠിക്കാനും ധ്യാനിപ്പാനും ഈ പ്രഭാതത്തിൽ കടന്നു വരാൻ ദൈവം അവസരം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ വചന സംബന്ധമായി കേൾക്കാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ. അതിനായി കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസന്മാരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിനുള്ള പ്രാപ്തിയും പരിജ്ഞാനവും ഒക്കെ ദൈവം അവരുടെ മേൽ ഭരമേൽപ്പിച്ചതോർത്ത് സ്തോത്രം. ആദ്യോടന്തം സൗഹൃദത്തിൽ, സമാധാന അന്തരീക്ഷത്തിൽ, ദൈവസ്നേഹത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാവശ്യമായ ദൈവകൃപയും ഞങ്ങളുടെ മേലൊക്കെ പകരണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അന്യഭാഷ എന്ന വിഷയത്തെക്കുറിച്ച്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന് നമ്മളിട്ടിരിക്കുന്നത് അന്യഭാഷയും അനുബന്ധ വരങ്ങളും വേദപുസ്തക വെളിച്ചത്തിൽ, അതാണ് ഇന്നത്തെ ചർച്ചയ്ക്കുള്ള വിഷയം. കഴിഞ്ഞ പ്രാവശ്യവും ഇതേ ഹോളിൽ വെച്ച്, ഗോഡ്സ്റ്റിൻ്റെ ഇതേ ഹോളിൽ വെച്ച് തന്നെ ഡിബേറ്റുകൾ നടന്നു. ഇതിപ്പോൾ മൂന്നാമത്തെ ഡിബേറ്റാണ് ഗോഡ്സ്റ്റിൻ്റെ ഈ ഹോളിൽ വെച്ച് നടക്കുന്നത്. ഒരുപാട് പേർക്ക് വചനം പഠിക്കുവാനും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനുമൊക്കെ ഈ ഡിബേറ്റുകൾ സഹായകരമായിട്ടുണ്ട്. ആ നിലയിൽ മാത്രം ഇതിനെ കാണുക. ഇതൊരു സ്നേഹ സംവാദമാണ്. ആ നിലയിൽ മാത്രം ഇതിനെ കാണുക. ഒന്നുകൂടി ഞാൻ പറയാം, ഇന്നത്തെ വിഷയം അന്യഭാഷയും അനുബന്ധ വരങ്ങളും വേദപുസ്തക വെളിച്ചത്തിൽ എന്നുള്ളതാണ്. ഇന്ന് എന്നോടൊപ്പം രണ്ട് വിശിഷ്ട വ്യക്തികളുണ്ട്. ബ്രദറൻ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിരവധി ക്രൈസ്തവ ഗ്രന്ഥങ്ങളുടെ രചയിതാവും ബ്രദറൻ മണ്ഡലത്തിലെ പ്രമുഖ ദൈവശാസ്ത്ര വിചിന്തകനുമായ ഡോക്ടർ ഒ ജെ ജോണാണ് ഇന്ന് ഇവിടെ ബ്രദറൻ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പെന്തക്കോസ് സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കെല്ലാം അറിയാം, പെന്തക്കോസ് സമൂഹത്തെ പ്രതിനിധീകരിച്ച് അനേക ഡിബേറ്റുകളിൽ പങ്കെടുത്തിട്ടുള്ള പാസ്റ്റർ അനിൽ കൊടുത്തൊട്ടതെ ഒറ്റ വാക്കിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ചില നിബന്ധനകളുണ്ട്. ഞാനതൊന്ന് ഒന്ന് രണ്ട് നിബന്ധനകളൊന്ന് വായിക്കുന്നു. പ്രൊട്ടസ്റ്റൻ്റ് കാനോൻ അനുസരിച്ചുള്ള 66 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ബൈബിളാണ് ഈ ചർച്ചയുടെ ആധാരം. ബൈബിളിൻ്റെ മൂലഭാഷകൾ വിശദീകരണത്തിന് സംവാദകർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബൈബിളിനെ അധികരിച്ചുള്ള മറ്റു പുസ്തകങ്ങൾ വിഷയ അവതരണത്തിന് സഹായമായി ഉപയോഗിക്കാമെങ്കിലും പരമപ്രധാനം ബൈബിൾ തന്നെ ആയിരിക്കും. വ്യക്തിപരമായോ സഭാപരമായോ യാതൊരുവിധ പരിഹാസ പരാമർശങ്ങളോ അധിക്ഷേപങ്ങളോ അനുവദനീയമല്ല. ഉപദേശം മാത്രമാണ് ഈ ചർച്ചയിൽ വിമർശന വിധേയം, സഭകളല്ല. സംവാദകർ സമയക്ലിപ്തത പാലിക്കേണ്ടതാണ്. സമയം അധികരിച്ചാൽ മോഡറേറ്റർ ഇടപെടുന്നതാണ്. ഈ സംവാദ വിഷയങ്ങളുമായി ബന്ധമില്ലാത്ത വിഷയങ്ങളിലേക്ക് സംവാദം നീട്ടുവാൻ പാടുള്ളതല്ല. അനുവദിക്കപ്പെട്ട സമയത്തല്ലാതെ സംവാദകർ സംസാരിക്കുവാൻ പാടുള്ളതല്ല. പ്രേക്ഷകർക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. സംവാദകർ സംസാരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പ്രേക്ഷകർ ഇടപെടാൻ പാടുള്ളതല്ല. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽ വെക്കുക. നമ്മൾ ഡിബേറ്റ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ഡിബേറ്റിൻ്റെ
ആ ശൈലി, ഇത് ഇതിൻ്റെ ഒരു രീതി. ആദ്യം 20 മിനിറ്റ് ബ്രദർ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ ഒ ജെ ജോൺ 20 മിനിറ്റ് ഈ വിഷയം അവതരിപ്പിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സംവാദത്തിന് അധ്യക്ഷം വഹിക്കുന്ന പാസ്റ്റർ ബിനു, സംവാദത്തിന് പന്തക്കോസ് സഭകളെ പ്രതിനിധീകരിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെ സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രസിദ്ധ ചിന്തകനായിരിക്കുന്ന പാസ്റ്റർ അനിൽ കുടിത്തോട്ടം, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ പലയിടങ്ങളിലായി കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും വേഗമൃത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാഭിവാദനം. ഇതൊരു സ്നേഹ സംവാദമാണ്, സൃഷ്ടിപരമായ സംവാദം. അതുകൊണ്ട് സംഹാരാത്മകമായ ഒരു പദം തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നതല്ല. പലയിടങ്ങളിലും സംവാദങ്ങൾ പ്രക്ഷോഭകരമായ, പ്രക്ഷുബ്ധമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധാലുവായതുകൊണ്ട്, വിശേഷിച്ച് ഇവിടെ സംഭവത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സുവിശേഷ രംഗത്ത് പ്രവർത്തിക്കുന്നവരായതുകൊണ്ടും ഒരു കാരണവശാലും അന്യോന്യം ആക്രമിക്കുന്ന സംഘടനത്തിൽ സാധ്യതയുള്ള വാക്കുകളോ പ്രയോഗങ്ങളോ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് വിശേഷവിധിയായി ഓർപ്പിക്കുകയാണ്. അന്യഭാഷയും അനുബന്ധ കൃപാവരങ്ങളുമാണല്ലോ നമ്മുടെ പ്രമേയം. ഈ പ്രമേയത്തെ ആസ്പദമാക്കി ശ്ലോകത്തിൽ എൻ്റെ പ്രമേയം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘസമയം ലഭ്യമല്ല. ആത്മീയപരം സഭയുടെ വളർച്ചയ്ക്കും നന്മയ്ക്കുമായി ദൈവം വിശ്വാസിക്ക് നൽകുന്ന കഴിവുകളും വിശേഷാവസ്ഥയുമാണ്. ആത്മാവിനുള്ളവ അഥവാ ആത്മീയ കാര്യങ്ങൾ എന്നിങ്ങനെ അർത്ഥമുള്ള ന്യൂമാറ്റിക്കോസ്, കരിസ്മ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളാണ് വരം എന്ന് പുതിയ നിയമത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ കൃപാവരം, കൃപയെന്നും പലയിടങ്ങളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൃപാവരങ്ങളും താലന്തുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ജന്മനാ ലഭിക്കുന്ന കഴിവുകൾക്ക് ആണ് താലന്തുകൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ സംഗീതമോ നാടകാഭിനയമോ മറ്റിതര കാര്യങ്ങളൊക്കെ, കലാപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സിദ്ധിയാണ് താലന്തുകൾ എന്നതിനാൽ വിവക്ഷിക്കുന്നത്. എന്നാൽ കൃപാവരങ്ങൾ എന്നത് നമ്മുടെ അന്വേഷണപരമായി ലഭിക്കുന്നതോ നമ്മുടെ കഴിവ് കൊണ്ട് ലഭിക്കുന്നതോ അല്ല, ദൈവം ദാനമായി നൽകുന്നതാണ്. ആ നിലയിൽ ആണ് ബൈബിളിൽ കൃപാവരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, താലന്തുകൾ തന്നെ ജന്മമായി ലഭിക്കുന്ന കഴിവുകൾക്ക് നാച്ചുറൽ ടാലൻസ് അല്ലെങ്കിൽ സ്വാഭാവിക കഴിവുകളെന്നും അക്വേർഡ് ടാലൻസ് അഥവാ ആർജിത കഴിവുകൾ എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട്. അതോടൊപ്പം തന്നെ അർപ്പിതമായ താലന്തുകളുണ്ട്. ചില ആളുകൾ തങ്ങളുടെ കഴിവുകൾ, സിദ്ധികൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതും ഈ കൃപാവരങ്ങളുടെ ശ്രേണിയിൽ ഉൾപ്പെടുന്നതല്ല. നമ്മുടെ വിഷയം ഭാഷാപരമായതുകൊണ്ട് ഈ ഭാഷാപരത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ നിർബന്ധിതനാണ്. കൃപാവരങ്ങളിൽ പ്രായണ അപ്രധാനമായ ഒന്നാണ് ഭാഷാപരമെങ്കിലും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഭാഷാപരം. ആദിമ സഭയിൽ നിലനിന്ന ഒരു പ്രതിഭാസമാണിത്. ക്രിസ്തു മാർഗത്തിൽ മാത്രമല്ല പ്രാചീന ലോകത്തിലും ഇതര മതങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാധിക്കുന്ന ദേവന്റെ ആത്മാവ് ആരാധനയിൽ ആവേശിച്ച് അവരിലൂടെ സംസാരിക്കുകയും അസാധാരണമായ ശാരീരിക ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രവണത അല്ലെങ്കിൽ ഉപാസന പൊതുവെ അക്കാലത്ത് ദൃശ്യമാണ്. ഇന്ന് പല മതങ്ങളിലും അങ്ങനെ നടക്കുന്നതുമുണ്ട്. പെന്തക്കോസ് നാളിലാണല്ലോ ഈ അന്യഭാഷാ ഭാഷണം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എക്സാൻറ്റോ ലാലൈൻ എറ്റിറായിസ് ഗ്ലോസായിസ് എന്നാണ്. അതിൻ്റെ അർത്ഥം ആത്മാവ് നിറഞ്ഞവരായി അവർ ഭാഷണങ്ങൾ അല്ലെങ്കിൽ അന്യഭാഷാ ഭാഷണങ്ങൾ
നടത്തി അല്ലെ തുടങ്ങി എന്നാണ്. ഹെറ്റിറൈസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ബഹുവചന ഹെറ്റിറോസ് ഹെറ്റിറൈസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ബഹുവചന രൂപമാണ് ഹെറ്റിറോസ്. അത് ബഹുവചനമാണ്. ഇതിന് സമാനമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ് അല്ലോസ്. അപ്പോൾ ഹെറ്റിറോസ് അല്ലോസ് എന്ന രണ്ട് പദങ്ങൾ അന്യ എന്ന അർത്ഥത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മറ്റൊരു പദം കൂടെ കെയ്നോസ് പുതിയത് എന്ന അർത്ഥത്തിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹെറ്റിറൈസ് എന്ന പദത്തിന് വേറൊന്ന് വേറൊരു എന്നാണ് അർത്ഥം. അപ്പോസ്തല പ്രവൃത്തി 7:18 യോസേപ്പിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രയീമിൽ വാണു എന്ന് പറഞ്ഞിടത്ത് ബാസിലിയസ് ഹെറ്റിറൈസ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം, മറ്റൊരു രാജാവ്. അതുപോലെ തന്നെ ഗലാത്തിയ ലേഖനം 1:10 മറ്റൊരു സുവിശേഷം എന്നതിന് ഹെറ്റിറോൺ ഇവാഞ്ചലിയോൺ, മറ്റൊരു വേറൊരു സുവിശേഷം എന്നർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹെറ്റിറോയിസും അല്ലോസും തമ്മിലുള്ള വ്യത്യാസം ഒരേ സ്വഭാവ സവിശേഷതകൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഒരേ സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കെ മറ്റൊരു ഗണത്തിൽപ്പെട്ടതിനാണ് ഹെറ്റിറൈസ് എന്ന് പറയുന്നത്. അതിങ്ങനെ പറയാൻ കാരണം, അപ്പോസ്തല പ്രവൃത്തി 2:10 അവർ ഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി എന്ന് വായിക്കുന്നുണ്ട്. അവിടെ ഗ്ലോസായിസ് ഭാഷകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഭാഷകൾ സംസാരിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അത് മനസ്സിലായി, അഥവാ അവിടെ കൂടിയിരുന്ന 18 രാജ്യക്കാർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ സംവേദനക്ഷമമുള്ള ക്ഷമതയുള്ള വാക്കുകളാണ് അവിടെ സന്നിഹിതരായിരുന്ന അപ്പോസ്തലന്മാരും മറ്റേതര വിശ്വാസികളും സംസാരിച്ചതായിട്ട് നാം മനസ്സിലാക്കുന്നത്. ഇനി ഒഴിച്ചു പോവുകയാണ്, ആത്മീയ വരങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും എഫേസ് ലേഖനം, കൊരിന്ത് ലേഖനം, പത്രോസിൻ്റെ ലേഖനം, റോമാലേഖനം എന്നീ 5 പ്രധാനപ്പെട്ട വേദഭാഗങ്ങളിൽ 25 കൃപാവരങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ പലതും സമാനമാണ്, തുല്യമെന്ന് തോന്നത്തക്ക നിലയിലുള്ളതാണ്. അതൊക്കെ ഒഴിവാക്കിയാൽ മൊത്തത്തിൽ 20 കൃപാവരങ്ങൾ ഉണ്ടെന്ന് കാണാൻ കഴിയും. ഈ കൃപാവരങ്ങളെ പഠന സൗകര്യാർത്ഥം 3 തിരിക്കാവുന്നതാണ്. 1, ഔദ്യോഗിക സ്ഥാനപരമായ വരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, പാസ്റ്റർമാരെ തുടങ്ങിയ ഔദ്യോഗിക സ്ഥാനപരമായിട്ടുള്ള വരങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2 ശുശ്രൂഷാവരങ്ങളുണ്ട്, കാരുണ്യ പ്രവൃത്തികൾ, അതിസൽക്കാരം തുടങ്ങിയ വരങ്ങൾ, അത് ശുശ്രൂഷാവരങ്ങളാണ്. നമ്മളിവിടെ വിഷയം അന്യഭാഷയായതുകൊണ്ട് 3 ഗണത്തിൽപ്പെടുന്നതാണ് അത്. അതായത് അടയാള വരങ്ങൾ, അതായത് പ്രവചനം, അത്ഭുത പ്രവൃത്തികൾ, വിവിധ ഭാഷാവരങ്ങൾ, ഇതെല്ലാം ഈ അടയാള വരങ്ങളുടെ പട്ടികയിൽ പെടുത്താവുന്നതാണ്. ഈ അടയാള വരങ്ങളിൽ 1 മാത്രമാണ് ഭാഷാവരം. ഒട്ടേറെ വരങ്ങളുണ്ട്, അതിൽ 1 മാത്രമാണ്. അതിൽ നമുക്ക് ചിന്തിക്കേണ്ടത്, ഇനിയും ചിന്തിക്കേണ്ടത്, ഈ ഭാഷാവരത്തെക്കുറിച്ച് വളരെ വിശദീകരിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിലാണല്ലോ. ആ കൊരിന്ത്യ ലേഖനത്തിലേക്കൊന്ന് ഓടിച്ച് പ്രവേശിക്കണം, സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ച് പോകേണ്ടിയിരിക്കുന്നു. കൊരിന്ത്യ ലേഖനം 12, 13, 14 അവിടെ ഭാഷാവരങ്ങളാണ് വിശകലനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 12 ആദ്യത്തെ ഏതാനും 12 വാക്യങ്ങളിൽ കൃപാവരങ്ങളിൽ 9 അവിടെ പരാമർശിച്ചിട്ടുണ്ട്, 9. ആ 9 ശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യഹൂദന്മാരാകട്ടെ, യവനന്മാരാകട്ടെ, ദാസന്മാരാകട്ടെ, സ്വതന്ത്രന്മാരാകട്ടെ, എല്ലാവരും ഒരേ ആത്മാവിനിൽ അവനെ പ്രാപിച്ചും ഒരേ ആത്മാവിനാൽ പാനം ചെയ്തും ഇരിക്കുന്നുവല്ലോ. അപ്പോൾ അവിടെ ഈ 9 വരങ്ങൾ പരാമർശിച്ചതിന് ശേഷം അപ്പോസ്തലം പറയുന്നത് എല്ലാവരും ഒരേ ആത്മാവിനെ സ്വീകരിച്ചവരാണ്, പ്രാപിച്ചവരാണെന്നാണ്. എന്നാൽ 12:30 പറയുന്നത് എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നവരല്ല എന്നാണ്. അതിൻ്റെ അർത്ഥം ആത്മാവ് പ്രാപിച്ചവർക്കെല്ലാം അന്യഭാഷാ വരം ഉണ്ടായിരിക്കണമെന്നില്ലെന്നാണ് 12:30
അതിനുശേഷം അപ്പോസ്തലൻ ഒന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് വളരെ വാചാലമായി 13 അധ്യായത്തിൽ വിശകലനം ചെയ്തിരിക്കുകയാണ്. 13 അധ്യായത്തിൻ്റെ പ്രാരംഭ ആദ്യ വാക്യങ്ങളിൽ അപ്പോസ്തലൻ സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ സ്നേഹത്തിൻ്റെ സ്വഭാവ ഗുണവിശേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. 9 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ സ്നേഹത്തിൻ്റെ അനശ്വരതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ അനശ്വരതയെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അപ്പോസ്തലൻ 3 കാര്യങ്ങൾ വിശേഷവിധിയായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഞാൻ ഒന്ന് വായിക്കുകയാണ്. അതാണല്ലോ നമ്മുടെ പ്രമേയം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ അഗാപ്പ് ഒയുടെ പൊറ്റ പിപ്റ്റൈ, അതായത് സ്നേഹത്തിന് അറുതിയില്ല, അവസാനമില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് ടെക്സ്റ്റ് ഗ്രീക്ക് ഇൻ്റർലൈനർ ന്യൂ ടെസ്റ്റമെൻ്റ് ആണ്. അതിനകത്ത് കിംഗ് ജെയിംസ് വേർഷനുമുണ്ട്, NIV ഉണ്ട്. അത് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക സ്വതന്ത്രമായ പരിഭാഷ ഗ്രീക്കിൽ, ഇവിടെ ഗ്രീക്കിൻ്റെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ 1 അപ്പോസ്തലൻ പറയുകയാണ്, ഹീ അഗാപ്പെ ഒയിടെ പൊറ്റെ പിപ്റ്റൈ, സ്നേഹത്തിന് അവസാനമില്ല, അതായത് സ്നേഹം നിത്യമാണെന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ അപ്പോസ്തലൻ പറയുകയാണ്. എയ്ഡെ പ്രൊഫറ്റേറ്റായി കാറ്റാ ഗീത്തെസോൻറ്റായി എറ്റ് ഗ്ലോസായി പൗസോൻറ്റായി എറ്റ് നോസായി കാറ്റ ഗീത്തെസേറ്റായി. ഈ പദങ്ങൾ ഒന്ന് ചെറുതായിട്ട് വിശകലനം ചെയ്യാനായിട്ട് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ ശ്രമിക്കുകയാണ്. 1, 3 കാര്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നത്, അതിൽ 1 പ്രൊഫറ്റായി, പ്രവചനം, കാറ്റാർഗിത്തെ സോൺറ്റായി, അത് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഫ്യൂച്ചർ പാസീവാണ്. അതായത് ഈ പ്രവചനം അബ്രപ്റ്റ്ലി, പെട്ടെന്ന് ഭാവികാലത്ത് നിർത്തലാക്കപ്പെടും അല്ലെങ്കിൽ അവസാനിക്കുമെന്നാണ്, ഫ്യൂച്ചർ പാസീവാണ്. 3 കാറ്റാർഗിത്തെ സെൻറ്റായി, അത് തേർഡ് പേഴ്സൺ സിംഗുലർ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ചെറിയ വ്യത്യാസമുണ്ട്. അതും പെട്ടെന്ന് അബ്രപ്റ്റ്ലി അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തും എന്ന പദമാണ്. ഇടയ്ക്കുള്ള ഭാഷാപരത്തിന് കൊടുത്തിരിക്കുന്ന ആ ഗ്രീക്ക് പദം ഒന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെ പൗസോൺറ്റായി എന്ന പദമാണ് ഗ്രീക്കിൽ അപ്പോസ്തലൻ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഗ്ലോസായി പൗസോൺറ്റായി, ഈ പൗസോൺറ്റായി എന്ന പദം ഈ ഗ്രീക്കിലെ മിഡിൽ ടെൻസ് ആണ്, അത് പാസീവുമല്ല. എന്താണ് ഞാനിത് പറയാൻ കാരണം എന്നൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, അങ്ങനെ ടെൻസുകൾ ഉണ്ടെങ്കിലും ഈ മിഡിൽ ടെൻസ് എന്ന പ്രയോഗം ഇംഗ്ലീഷിലില്ല, നമ്മുടെ മലയാള ഭാഷയിൽ ആ പ്രയോഗമില്ല. എബ്രായ ഭാഷയിലാണെങ്കിൽ ടെൻസ് തന്നെ ഇല്ലെന്ന് പറയാം. ഗ്രീക്കിൽ ഒരു മിഡിൽ ടെൻസ് ഉണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇറ്റ് ഷാൽ സ്റ്റോപ്പ് ഇറ്റ്സെൽഫ്, അത് സ്വയമായി നിന്നു പോകുമെന്നാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നാം ഒരു ബാണം ആകാശത്തിലേക്ക് തൊടുത്തുവിടുകയാണെന്നിരിക്കട്ടെ, ആ ബാണം ഇങ്ങനെ സഞ്ചരിച്ച് കുറേ കഴിയുമ്പോൾ സ്വയമേവ അത് നിന്നു പോകുന്നതിനാണ് മിഡിൽ ടെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്ലോസായി ഭാഷകൾ സ്വയമേവ നിന്നു പോകും. ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിശദീകരണം വിശദീകരിക്കുന്നതാണ്. അതുമ്പോൾ സമയപരിധി കൊണ്ട് അടുത്തിലേക്ക് കടക്കുന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നതാണ്, അടുത്ത വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഗികമായി പാർട്ട് മെറോസ് എന്ന പദമുണ്ട്. മെറോസ്, നാം ഇതൊക്കെ പ്രവചനപരവും ഭാഷാപരവും ഒക്കെ മെറോസ് ഭാഗികമായിട്ട് പാർട്ടായിട്ട് കിട്ടുന്നു എന്നാണ്. ഭാഗികമായിട്ട് ഈ എബ്രാലേഖനം 1 വായിക്കുന്ന പോലെ ഭാഗം ഭാഗമായിട്ടും അംശമായും ആ ധ്വനിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ പാർട്ടായിട്ട് മെറോസ് ഭാഗികമായിട്ട് അംശമായിട്ട് നമുക്ക് ഈ പ്രവചനം കിട്ടുന്നു, അംശമായി ഭാഷാവരം കിട്ടുന്നു, അംശമായി അറിവ് ലഭിക്കുന്നു. ഇത് 3 വരങ്ങളാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡി എൽ തേറ്റോ
ടീലിയോൺടോ എക്മറോസ് ടീലിയോൺടോ എക്മറോസ് കാറ്റാർ ഗിത്തെ സെൻടൈ. ഇവിടെ പറയുന്നത് പൂർണമായത് വരുമ്പോൾ മെറോസ് അംശമായിട്ടുള്ളതാണ്, എന്നാൽ പൂർണമായത് വരുമ്പോൾ. ആ പൂർണമായത് എന്ന പ്രയോഗം പ്രത്യേകം കുറിക്കൊള്ളുക, ഗ്രീക്കിലെ ടോട്ടിലിയോൺ ടോ എക്മറോസ്, രണ്ട് ടോ ടോ എന്ന പദം അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രീക്കിൽ ടോറ്റോ എന്ന പദം ഉപയോഗിക്കാൻ കാരണം? നപുംസകലിംഗമുണ്ട് ഫെമിനൈൻ, അല്ലെങ്കിൽ സ്ത്രീലിംഗമുണ്ട് പിന്നെ മാസ്കുലൈൻ ജെൻഡറുണ്ട് പുല്ലിംഗമുണ്ട്. ഈ മാസ്കുലൈൻ ജെൻഡറിന് എപ്പോഴും ഗ്രീക്കിൽ ഹോ ഹോയ്, ഏകവചനവും ബഹുവചനവും അങ്ങനെ ഓരോ കേസുകളുള്ളത് ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹോ എന്ന പദമാണ് എപ്പോഴും മാസ്കുലൻ ജെൻഡറിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ സ്ത്രീലിംഗത്തിന് ഹി എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ന്യൂട്രൽ ജെൻഡറിന് നപുംസകലിംഗത്തിന് ടോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിരിക്കുന്ന ആ പൂർണമായതും അംശമായതും നപുംസകലിംഗത്തിൽ മാത്രം കൊടുത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്ന മൂന്ന് പദങ്ങളുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. ആ മൂന്ന് പദങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന ആ ലിംഗം ഫെമിനൈൻ അല്ലെങ്കിൽ സ്ത്രീലിംഗമാണ്. കർത്താവായ യേശു ഹോ ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഹോ ക്രിസ്റ്റോസ് എന്ന് പറയണം, ടോ ക്രിസ്തോസ് എന്ന് പറയാൻ കഴിയില്ല. ഗ്രീക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് നപുംസകലിംഗത്തിലാണ്. അപ്പോൾ ഇവിടെ പൂർണമായത് നപുംസകലിംഗത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വാഭാവിക മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനമല്ല ഇവിടെ വിഷയം. എന്താണ് പൂർണമായത്? ഈ പൂർണമായത് എന്നതിനെക്കുറിച്ച് നേരിയ തോതിൽ തന്നിട്ടുണ്ടോ? പൂർണമായത് ടീലിയോസ് എന്ന പദത്തിന് ഈ കൊരിന്ത്യ ലേഖനത്തിലെ, ഫിലിപ്പിയ ലേഖനത്തിലെ, റോമാലേഖനത്തിലൊക്കെ കൊടുത്തിരിക്കുന്ന പദം വിശദിക്കാൻ സമയമില്ല, സമയം കിട്ടുമ്പോൾ പറഞ്ഞോളാം. അതിനൊക്കെ കൊടുത്തിരിക്കുന്നത് മച്യൂരിറ്റി, പക്വതയുള്ള എന്നർത്ഥമാണ്. പക്വത പ്രാപിക്കുമ്പോൾ മച്യൂരിറ്റി എന്നർത്ഥമാണ്. ഒരു സ്ഥലം ഒഴികെ എല്ലായിടത്തും മച്യൂരിറ്റി മച്യൂരിറ്റി പക്വത പ്രാപിക്കുമ്പോൾ എന്ന്. അത് മലയാളം ബൈബിളിൽ, നമ്മുടെ ബൈബിൾ സൊസൈറ്റി ബൈബിളിൽ തികഞ്ഞത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ അതിന് ആ പരിഭാഷ ശരിയല്ല. അപ്പോൾ പി ഒ സി ബൈബിളും അതോടൊപ്പം തന്നെ ഓശാന ബൈബിളിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്വത എന്നർത്ഥം തന്നെയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മച്യൂരിറ്റി സ്റ്റേജിൽ പക്വത എത്തിച്ചേരുമ്പോൾ അപൂർണമായത് നിന്നു പോകും, അംശമായത് നിന്നു പോകും. എന്താണ് പൂർണമായത്? ഈ അംശമായത് എല്ലാം ചേർന്ന് വരുന്നതാണ് പൂർണമായത്. ബൈബിളിൻ്റെ ഈ 66 പുസ്തകം ക്രോഡീകരിച്ചപ്പോൾ ഭാഷ നിന്നു പോയി എന്നല്ല അർത്ഥമാക്കുന്നത്. പൂർണമായത് എന്ന് പറയുമ്പോൾ ദൈവദത്തമായി നമുക്ക് ലഭിച്ച വെളിപ്പാടുകൾ, ദർശനങ്ങൾ, അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞ അതിൻ്റെ പൂർണ്ണത. അത് പുസ്തകങ്ങൾ ഏതോ പ്രത്യേക കാലഘട്ടത്തിൽ എഴുതി പൂർത്തിയാക്കിയപ്പോൾ നിന്ന് അബ്രപ്റ്റ് നിന്ന് പോയെന്നർത്ഥമില്ല. നമുക്ക് ദൈവം തരുവാൻ ഉദ്ദേശിച്ച വെളിപ്പാടുകൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അപൂർണമായതിൻ്റെ ആവശ്യമില്ല. ഇനി അപൂർണമായതിൽ ആശ്രയിക്കാതെ നമുക്ക് പൂർണ്ണമായ ദൈവവചനത്തിൽ ആശ്രയിക്കഴിയാം. അപൂർണമായത് ദൈവവചനമാണോ? ഒരു കാലത്തുമല്ല. ഒരു വിശ്വാസിയും പറയുകയില്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം അപൂർണമാണെന്ന്. അത് പൂർണ്ണമാണ്. കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായതാകുമോ? അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നപുംസകലിംഗത്തിൽ പറയേണ്ടി വരും. ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനമോ പൂർണ്ണമായത് എന്നർത്ഥത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഗ്രീക്ക് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. പൂർണ്ണമായത് ദൈവം വെളിപ്പെടുത്തിയ വചനമാണ്. അത് എപ്പോഴാണ് തീർന്നു പോയതെന്ന് പ്രായണം ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. എനിക്കിൻ്റെ സമയം ഇപ്പോൾ അവസാനിച്ചു. ആ ഓക്കെ ഓക്കെ. ആ പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോവും. അപ്പോൾ സ്വൻ തുടർന്ന് പറയാണ്, ഞാൻ ബാല്യ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ എപ്പോൾ സംസാരിച്ചു, പിന്നെ ബാലനെ എപ്പോൾ സംസാരിച്ചു, ആ ഞാൻ പ്രായപൂർത്തിയായപ്പോൾ മച്യൂരിറ്റി പക്വത എത്തിച്ചേർന്നപ്പോൾ എൻ്റെ ബാലിശമായിട്ടുള്ള ശൈശവമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ എല്ലാം തിരിച്ചു കളഞ്ഞു.
അങ്ങനെ പൂർണ്ണം അത് പറഞ്ഞ ശേഷം അപ്പോസ്തലൻ 14-ാം അധ്യായത്തിലേക്ക് കടക്കുന്നുണ്ട്. 14-ാം അധ്യായത്തിൽ ഈ ഭാഷാവരത്തെക്കുറിച്ചും മറ്റു ചില വരങ്ങളെക്കുറിച്ചും ഒക്കെ അപ്പോസ്തലൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടുന്ന സന്ദർഭം പോലെ ഞാൻ വിശദീകരിച്ചിരിക്കുന്നതാണ്. അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സമയ പരിധി ഇതോടുകൂടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് ദൈവം ക്രമീകരിക്കുന്നതിൽ ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബ്രദറൻ സമൂഹത്തിൽ നിന്ന് 20 മിനിറ്റ് സംസാരിച്ചു. ആ 20 മിനിറ്റ് സംസാരിച്ചതിനകത്ത് എന്തെങ്കിലും വിശദീകരണം ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ചോദിക്കാനുള്ള സമയമാണ്. 2 മിനിറ്റ്. പൂർണ്ണമായത് വന്നത് ബൈബിൾ ക്രോഡീകരിച്ചപ്പോഴല്ല എന്ന് 16-ാം മിനിറ്റിൽ സാറ് സംസാരിച്ചതായിട്ട് ബോധ്യം വരുന്നു. ബൈബിളിൻ്റെ എഴുത്തോ ക്രോഡീകരണമോ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് എന്ത് എന്നറിഞ്ഞാൽ കൊള്ളാം. ഉത്തരം 5 മിനിറ്റാണ്. 5 മിനിറ്റിനുള്ളിൽ പറയാം. ഞാൻ ആദ്യം അതൊന്ന് വിശദീകരിക്കേണ്ടതായിരുന്നു. ഈ ബൈബിൾ വെളിപ്പാടുകളുടെ സമാഹാരമാണ്. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും സഹായത്തോടുകൂടെ ലിഖിതമായ ദൈവവചനമാണല്ലോ. ആ ലിഖിതമായ വചനം ഓരോ കാലഘട്ടത്തിലായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അംശമംശമായി ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വചനം ദൈവാത്മ പ്രചോദിതരായ ആളുകൾ അത് സമാഹരിക്കുകയുണ്ടായി. ആ സമാഹരിച്ചത് ഏത് കാലഘട്ടത്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് അറിയേണ്ട വെളിപ്പാടുകളുടെ സമാഹാരം ബൈബിളിൽ ഉണ്ട്. അതിനതീതമായി ഇനി ആർക്കും വെളിപ്പെടുത്താൻ ആവില്ല. അങ്ങനെ വെളിപ്പെടുത്താനാവില്ലെങ്കിൽ എല്ലാത്തിൻ്റെ അടിസ്ഥാനം പറയുന്ന കാരണം അടിസ്ഥാനം ഈ 2-ാം നൂറ്റാണ്ട് വരെ അന്യഭാഷയിൽ ആളുകൾ സംസാരിച്ചെന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷേ 3, 4, 5, 6 നൂറ്റാണ്ടുകൾ തുടങ്ങി 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ, അതായത് അമേരിക്കയിൽ 1905 ഈ നമുക്കറിയാവുന്ന പോലെ പെന്തക്കോസ് മൂവ്മെൻ്റ് ആരംഭിക്കുന്ന കാലഘട്ടം വരെ ആരും തന്നെ അന്യഭാഷ സംസാരിച്ച ഒരു തെളിവും കാണുന്നില്ല. അഥവാ ഈ ഭാഷാപരം അവർക്ക് ആർക്കും ഉണ്ടായതായി ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കും തെളിയിക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ ഏത് കാലഘട്ടത്തിൽ ഇന്നു പോയി ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ വെളിപ്പാടുകൾ നൽകിക്കഴിഞ്ഞ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തീർന്നുപോയി, അല്ലെങ്കിൽ ആ പദം ഈ പൗസോൺ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് തീർന്നുപോയി എന്നാണ്. സ്വയമേവ അത് നിന്നുപോയി. അതിന് പ്രത്യേക ഒരു കാലഘട്ടം ക്ലിപ്തമായിട്ട് പറയാൻ ബൈബിളിൽ തെളിവുകളൊന്നുമില്ല. ഓക്കെ, ഇനിയും 2-ാം സംവാദകനുള്ള സമയമാണ്. 20 മിനിറ്റാണ്. പെന്തക്കോസ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും പാസ്റ്റർ അനിൽ കൊടുത്തോട്ടത്തിന് ഈ വിഷയം അവതരിപ്പിക്കാൻ 20 മിനിറ്റ്. ദൈവ തിരുനാമത്തിന് മഹത്വം. ഈ അനുഗ്രഹിക്കപ്പെട്ട വേദ വിശകലന സ്നേഹ സംവാദത്തിൽ പെന്തക്കോസ്തു സമൂഹത്തെ പ്രതിനിധീകരിക്കാൻ എനിക്ക് ഒരവസരം കൂടി ലഭ്യമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ കൃപയാൽ 6-ാം തവണയാണ് ബ്രദറൻ സഹോദരന്മാർക്ക് ഓപ്പോസിറ്റ് ദിശയിൽ നിന്നുകൊണ്ട് പെന്തക്കോസ്തു ചിന്തയെ പ്രതിനിധീകരിക്കാൻ അവസരമുണ്ടാകുന്നത്. ഇതിനുവേണ്ടി ഒരവസരം സംജാതമാക്കിയ മാന്യ സ്നേഹിതൻ ലിനു കെ ജോൺ, എതിർ ഡിബേറ്റർ ക്രിസ്തുവിൽ ആദരണീയനായ ഡോക്ടർ റോജർ ജോൺ, ഇവിടെ സന്നിഹിതരായ സുഹൃത്തുക്കൾ പസേണസ്റ്റ്, പാസ്റ്റർ രഞ്ജി ചിങ്കപ്പാറ, മറ്റ് കർത്തൃദാസന്മാർ, അതുപോലെ ഫേസ്ബുക്കിലൂടെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഉലകമെമ്പാടും ഇരുന്ന് കാണുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും വന്ദനങ്ങൾ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാനീ ഇതര വിശദീകരണങ്ങൾ കൂടാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം വിവരണമനുസരിച്ച് കാലഗണന നടത്തിയാൽ ഒരു ഏകദേശം AD 33. കാരണം ഇത് നമ്മൾ വിശകലനം ചെയ്തെടുക്കുന്ന കണക്കുകളാണല്ലോ. ആ കണക്കുകൾക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാകാം, അത് ക്ഷന്തവ്യമാണ്. അതുകൊണ്ട് തന്നെ ന്യൂ ബൈബിൾ ഡിക്ഷണറി നൽകുന്ന കാലക്കണക്കനുസരിച്ച് AD 33 ഒരു മെയ് മാസം 24-ാം തീയതിയാണ്
പെന്തക്കോസ്ത് നാൾ അതൊരു ഞായറാഴ്ചയാണ്. സഭയുടെ ആവിർഭാവം പെന്തക്കോസ്ത് നാളിൽ യെരുസലേമിലെ ഒരു ഗാദറിങ്ങിൻ്റെ ഇടയിലാണ്. അന്ന് ആരംഭിച്ച് 1 തെസ്സലോനിക്കർ 4:16 വരെയുള്ള കാലമാണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ സഭ നിലനിൽക്കുന്ന കാലം. ആ കാലത്ത് ക്രിസ്തു എന്ന നമ്മുടെ രക്ഷിതാവിൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ അഭാവത്തിൽ സ്വർഗത്തിലാണ് പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് ദൈവപുത്രൻ മധ്യസ്ഥ അണയ്ക്കുമ്പോൾ ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായകൻ്റെ ആശ്വാസപ്രദൻ്റെ ദൗത്യം നിർവഹിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിത്യതയ്ക്ക് വേണ്ടി സഭയെ ഒരുക്കുന്ന പ്രക്രിയയുടെ കാലം കൂടിയാണ് AD 33 ഒരു മെയ്മാസം 24 തുടങ്ങി വളരെ അനിശ്ചിതത്വമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന 1 തെസ്സലോനിക്കർ 4:16 പറയുന്ന കർത്താവുദാൻ ഗംഭീരനാദം എന്ന ഉൾപ്രാവണ നിമിഷം വരെയുള്ള കാലത്ത് ആ ഭൂലോകമാസകലം ഉള്ള ദൈവമക്കളുടെ കൂട്ടായ്മയാണ് സഭ. ആ കാലത്തേക്കുള്ളതാണ് വരങ്ങൾ. നമ്മുടെ ടോപ്പിക്ക് തന്നെ അന്യഭാഷയും അനുബന്ധ വരങ്ങളും എന്നതാണ്. ഇങ്ങനെയൊരു ശീർഷകം ബഹുമാനപ്പെട്ട സംഘാടകർ നിർദ്ദേശിച്ചതിലും ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ വരങ്ങളിലേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്ന് അന്യഭാഷാ ഭാഷണമായതുകൊണ്ട് അതിന് ഒരു സ്പെഷ്യൽ റെഫറൻസ് നൽകിക്കൊണ്ട് ഇതര ചർച്ചകൾ അതിൻ്റെ പിന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വിശകലനമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രമേയത്തിലും ഞാൻ അത് ഉൾക്കൊള്ളിക്കാൻ പരമാവധി ശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് അവിടെ പറയുമ്പോൾ Matthew 16:13 സഭയെക്കുറിച്ചുള്ള ഒരു പ്രവചനം നമ്മുടെ കർത്താവ് നടത്തുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല ഇത്യാദി. സഭയ്ക്ക് വ്യത്യസ്തങ്ങളായ ദാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. മുഴു പ്രപഞ്ചത്തിനും ദാനമായി ദൈവം ഭൂമിയെ നൽകി, അതുപോലെ തൻ്റെ പുത്രനായ യേശുവിനെ നൽകി, നമുക്ക് രക്ഷ നൽകി. രക്ഷ നൽകിയതോടൊപ്പം തന്നെ ആത്മാവെന്ന ആദ്യ ദാനം നൽകി. Romans 8:23 പുത്രമുഖാന്തരമുള്ള അരുളപ്പാടുകൾ നൽകി, തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി. വ്യത്യസ്ത ഗിഫ്റ്റുകൾ ദൈവം സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വരം ഒരു നിശ്ചിത കാലയളവിലേക്കുള്ളൂ എന്ന് കാണിക്കുന്ന അനിശ്ചിതത്വത്തിൻ്റെ സൂചനകളൊന്നും ബൈബിളിലില്ല എന്നതാണ് സത്യം. കാരണം കർത്താവ് തൻ്റെ സഭയിലെ അംഗങ്ങളെ വിവേചിച്ചിട്ടില്ല. അന്ന് രക്ഷാനുഭവത്തിലേക്ക് വന്ന അപ്പോസ്തലന്മാരും ഇന്ന് സുവിശേഷം കേൾക്കുന്നവർക്കുമെല്ലാം ദൈവം കൊടുത്തിട്ടുള്ളത് ഉത്തരവാദിത്വബോധത്തോട് ബന്ധപ്പെട്ട് വ്യത്യസ്തതയുണ്ടെങ്കിലും സഭാംഗങ്ങൾ എന്നത് യേശുവിൻ്റെ ശരീരമാകയാൽ അതിലെ ഓരോ അവയവങ്ങൾക്കും കൊടുത്ത പ്രാധാന്യം എനിക്കും നിങ്ങൾക്കുമുള്ളതുകൊണ്ട് അന്നുള്ള ഗിഫ്റ്റുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. അവ വേർതിരിച്ചു കാണാൻ ബൈബിളിൽ വാക്യമില്ല. മാത്രമല്ല പരിമിതപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചില പരിമിതികളുണ്ട് എന്ന് സൂചിപ്പിക്കാൻ പ്രത്യക്ഷ വാക്യമില്ല എന്ന സത്യം നിലനിൽക്കെ ഒരു പരോക്ഷ വാക്യമെങ്കിലും സൂചിപ്പിക്കാൻ ഇതര സുഹൃത്തുക്കൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്ന പക്ഷം ഒരു വലിയ പ്രശ്നമുള്ളത് AD 33 ഏകദേശം 90 അല്ലെങ്കിൽ 100 ബൈബിൾ എഴുത്തിൻ്റെ കാലഘട്ടം വരെ ദൈവത്തിൻ്റെ സഭ ഒരു നിലയിലും അതിനുശേഷമുള്ള ദൈവത്തിൻ്റെ സഭ മറ്റൊരു നിലയിലും. എന്ന് പറഞ്ഞാൽ അന്നുള്ള സഭയ്ക്ക് വ്യത്യസ്തങ്ങളായ ഗിഫ്റ്റുകളിൽ ചിലതില്ല, ചിലതുണ്ട്. ഇനിയുള്ള സഭയ്ക്ക് ഗിഫ്റ്റില്ല, പകരം ഒരു പുസ്തകമുണ്ട്. അങ്ങനെ ഈ പുസ്തകമാണ് ചില വരങ്ങളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ചില വരങ്ങൾ നിലനിൽക്കുമ്പോൾ പുസ്തകം അതിന് സബ്സ്റ്റിറ്റ്യൂട്ടല്ല എന്നുകൂടി പരോക്ഷമായി അവർ സമ്മതിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് അടയാള വരങ്ങൾ എന്ന് വിഭജിച്ച ചില വരങ്ങൾ ഇന്നില്ല. കാരണം പൂർണ്ണമായ ബൈബിളാണ് അതിൻ്റെ മാനദണ്ഡമെങ്കിൽ ഇതര വരങ്ങളുണ്ട്. കാരണം അതും അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ ഈ പറയപ്പെട്ട ബൈബിൾ എന്നതിന് വ്യക്തമായ മറുപടിയോ വിശദീകരണമോ അത്തരം ഭാഗങ്ങളിലില്ല. ഞാനത് ഖണ്ഡന ഘട്ടം വരുമ്പോൾ കൂടുതൽ പറയാം. അപ്പോൾ സഭയുടെ ഭാഗികമായ ബൈബിളും എല്ലാ കൃപാവരങ്ങളുമുള്ള സഭ എന്നതും പൂർണ്ണ ബൈബിളും അടയാളവരങ്ങൾ ഇല്ലാത്തതുമായ സഭ എന്നതും മറ്റൊന്നും ഇങ്ങനെ സഭ വിഭജിക്കപ്പെട്ടിരിക്കപ്പെടുന്നുവെങ്കിൽ 1 Corinthians 1:13 അപ്പോസ്തലന്മാരുടെ വാക്കിനത് ഘടക വിപരീതമാകും. ക്രിസ്തുവിൻ്റെ ശരീരം വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? ക്രിസ്തുവിൻ്റെ ശരീരം വിഭജിക്കപ്പെടാൻ ഒരിക്കലും നാം ആഗ്രഹിക്കരുത്. ഈ നിഗമനത്തിന് വിപരീതമായി പോയാൽ എത്തുന്നവർ പൂർണ്ണമായ തിരുവെഴുത്ത്
അറുപത്താറ് പുസ്തകങ്ങളുടെ രചനയാണ് എന്ന് പറയുന്നത് എങ്ങനെ? അറുപത്താറ് പുസ്തകങ്ങൾ രചിക്കപ്പെടും മുമ്പേയും തിരുവെഴുത്തുണ്ട് എന്ന് നമുക്കറിയാം. ആ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായ കൃതികളാണ് അറുപത്താറ് പുസ്തകങ്ങൾ. ലഭ്യമായവയാണ് അറുപത്താറ് പുസ്തകങ്ങൾ. എല്ലാവരും സമ്മതിക്കുന്നു, ലഭ്യമാകാൻ ഇനിയും കൃതികളുണ്ട്. അപ്പോൾ ബൈബിൾ പൂർണ്ണമാണ് എന്നതിന് ഞങ്ങൾ ഒരിക്കലും വിപരീതമായി ചിന്തിക്കാറില്ല. കാരണം ഈ അറുപത്താറ് പുസ്തകങ്ങൾ ഇല്ലെങ്കിലും ബൈബിൾ പൂർണ്ണമാണ്. കാരണം എന്താ? ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തിരുവെഴുത്ത് പറയുകയാണ് സങ്കീർത്തനം 19:7 യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതെന്ന് പറയുമ്പോൾ നെവീമും കത്തുമ്മയും എഴുതിയിട്ടില്ല, നമ്മുടെ കയ്യിലെത്തിയിട്ടില്ല. അപ്പോൾ ഒരു കൃതിയും എത്തിയില്ലെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണം ഭക്തന് തികവുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത്തരം വാദങ്ങളും നിലനിൽക്കില്ല. മാത്രമല്ല, പഴയനിയമത്തിൽ മാത്രം 394 തവണ കാണുകയാണ് യഹോവയുടെ വചനം. അവിടെ എല്ലാം പെർഫെക്റ്റൻസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പെന്തക്കോസ്തുകാരനും ദൈവവചനം അപൂർണമാണ് എന്ന് പറഞ്ഞിട്ടില്ല. പെന്തക്കോസ്തുസംഘത്തിൻമീതെ ഭംഗ്യന്തരേണ അടിച്ചേൽപ്പിക്കുന്നൊരു വാദമാണ് ബൈബിളിൽ അപൂർണമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ തിരികെ ഇതേ ന്യായം പ്രയോഗിച്ചാൽ ക്രിസ്തു അപൂർണമെന്ന് പറഞ്ഞു എന്ന് പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് അത്തരം ബാലിശമായ വാദങ്ങൾക്ക് പിന്നാലെ ആരും പോകില്ല എന്ന് കരുതാം. ഇനി ഞാനിതിൻ്റെ ഒരു പ്രബന്ധമെന്നതിലെ വിശീർണത്തിലേക്ക് വരികയാണ്. 66 പുസ്തകങ്ങൾ എഴുതുന്നത് മനുഷ്യൻ്റെ ഓർമ്മയിൽ ഇത്രയും ബൃഹത്തായ കാര്യങ്ങൾ സൂക്ഷിക്കുവാൻ പ്രയാസമുള്ളതിനാലും സഭാഘടനയ്ക്കും വിശ്വാസത്തിനും ഒരു പൊതു മാനദണ്ഡം എന്ന സാങ്കേതിക തികവ് നിമിത്തവുമാണ്. ഞാൻ പറഞ്ഞൊന്നൊരു ആവർത്തിക്കുന്നു, 66 പുസ്തകങ്ങൾ എഴുതേണ്ടി വരുന്നത്, അത് ക്രോഡീകരിക്കേണ്ടി വന്നത് മനുഷ്യൻ്റെ ഓർമ്മയിൽ ഇത്ര ഇൻഫർമേഷൻ സൂക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടും ബൃഹത്തായ കാര്യങ്ങൾ സൂക്ഷിക്കാൻ പ്രയാസമുള്ളതിനാലും തലമുറകൾക്കത് കൈമാറേണ്ടതിനാലും അതിന് ഓറൽ ട്രഡീഷനേക്കാൾ ലിഖിത രൂപങ്ങൾ കൂടുതൽ സഹായകമാകും എന്നതിനാലുമാണ്. അല്ലാതെ യേശു അപ്പോസ്തലന്മാരോ ഇങ്ങനെ പിൽക്കാലത്ത് എഴുതുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. യേശു അപ്പോസ്തലന്മാരോ തങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു കൃതി വരും എന്ന ഒരു സൂചനയില്ല. ഇത് ക്രൈസ്തവ സഭയുടെ കൃത്യമായ കടനയ്ക്കും സംവിധാനത്തിനും വേണ്ടി പരിശുദ്ധാത്മ നിറവിനാൽ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു പൊതു മാനദണ്ഡം എന്ന സാങ്കേതിക തികവാണ് ലിഖിത വചനത്തിൻ്റെ പ്രസക്തി. സുമേറിയന്മാരാണ് അച്ചടി വിദ്യ കണ്ടുപിടിക്കുന്നത്, നമുക്കറിയാം. എഴുത്തുവിദ്യ ഈജിപ്തുകാരുടെ പാപ്പിറസിലേക്ക് ഈ ക്യൂണിഫോ ലിപികൾ പകർത്തി. പിന്നീട് ഓസ്ട്രാക്ക എന്ന കളിമൺ സ്ലേറ്റുകൾ, പാർച്ച്മെൻറ്റ്സ്, വെല്ലം, സാങ്കേതിക രീതികൾ, ഭാരതീയരുടെ നാളികോളെ എടുത്ത്, പിന്നീട് കല്ല്, ഇരുമ്പ് അച്ചുകൂടങ്ങൾ, പോളിമാസ്റ്റർ പ്രിൻറ്റിങ്, ഓഫ്സെറ്റ്, വിരൽത്തുമ്പിലെത്തുന്ന ഡിജിറ്റൽ വിവരവിപ്ലവം, ഈ സാങ്കേതിക വിദ്യകളെല്ലാം നമുക്ക് സ്വീകാര്യമാണ്. പക്ഷേ ദൈവീക അരുളപ്പാടുകൾ സാങ്കേതിക വിദ്യയാകുന്ന ഈ എഴുത്ത് എന്ന ഘടനാരൂപത്തിലേക്ക് മാറുക വഴി തൻ്റെ തുടർമാന അരുളപ്പാടുകൾ ദൈവം നിർത്തിവെക്കാൻ ബാധ്യസ്ഥനായി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യലാണ്. എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. ചില സാങ്കേതിക വിദ്യകൾ സംജാതമായതോടെ ദൈവം തൻ്റെ അരുളപ്പാടുകൾ ഇവിടം കൊണ്ട് നിർത്തി എന്ന് പറയുന്നത് അപരിമയനായ ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ചുരുക്കത്തിൽ, 66 പുസ്തകങ്ങൾ രൂപപ്പെടും മുമ്പേ തിരുവെഴുത്ത് പൂർണ്ണം. 66 എന്നത് സഭയ്ക്ക് അനിവാര്യമായ ഒരു ക്രോഡീകരണവും സൗകര്യപ്രദമായ ദൈവപരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലുമാണ്. 1 കൊരിന്ത്യർ 13:10 പൂർണ്ണമായത് എന്നതുകൊണ്ട് 66 പുസ്തകങ്ങളെയാണ് എന്ന് പറയാൻ ഒന്ന് ഇതര സഹായക വാക്യമില്ല, ബി രണ്ട് കൊരിന്ത ലേഖനത്തിലെങ്ങും ബൈബിളിൻ്റെ ക്രോഡീകരണമോ ബൈബിൾ സംബന്ധമായ ഒരു പരാമർശമോ ലിഖിതവചനത്തെക്കുറിച്ച് എങ്ങും സൂചനയില്ല, മൂന്ന് ഈ വാക്യം ഒരു ഡയറക്ഷൻ എന്ന നിലയിൽ പ്രഖ്യാപനമെങ്കിൽ വേറെ സഹായക വാക്യങ്ങൾ വേണ്ട, അങ്ങനെയല്ലാത്തതിനാൽ വാദം പൂർത്തീകരിക്കാൻ രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴി എന്ന സിദ്ധാന്തം ഇവിടെ പ്രസക്തമാണ്, അതും ഇവിടെ അപ്രസക്തമാകുന്നു. മറ്റൊരു കാര്യം, അതിൻ്റെ വ്യാകരണ നിയമങ്ങളിലേക്കും ഒക്കെ സാറ് കടന്നതുകൊണ്ട് എനിക്കും കടക്കേണ്ടി വരുന്നു. ഈ വരങ്ങളെക്കുറിച്ച് പറയുന്ന സവിസ്തരം പറയുന്ന വേദഭാഗങ്ങൾ പ്രധാനം 12:12 1 കൊരിന്ത്യർ 12:4-11 വേദഭാഗങ്ങളുമാണ്. കൂടാതെ 1 കൊരിന്ത്യർ 14:28-30 കൂടാതെ എഫേസ്യ ലേഖനം 4:7-12 ഈ ഭാഗങ്ങളിലെല്ലാം വ്യക്തികളോട് കൂടി തന്നെ വരങ്ങളെക്കുറിച്ച് സൂചനയുണ്ട്. ആ വരങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, രോഗശാന്തി, വിശ്വാസം, വീര്യപ്രവൃത്തി, വചനം, ആത്മാക്കളുടെ വിവേചനം, പലവിധ ഭാഷകൾ, വ്യാഖ്യാനം, പരിപാലനപരം, സഹായം ചെയ്യാനുള്ള വരം, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേശക്കന്മാർ എന്നിങ്ങനെയുള്ള ഒഫീഷ്യൽസ്, ഇതെല്ലാം വരങ്ങളാണ്. വരങ്ങൾ എത്ര ഉണ്ട് എന്ന് സംബന്ധിച്ച് സാറ് സൂചിപ്പിച്ച പോലെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളതെങ്കിലും ഒരു 20-25 എന്ന കണക്കിലേക്ക് എല്ലാ ചിന്തകന്മാരും ഏകദേശം എത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത് 1 കൊരിന്ത്യർ 13:10
ബ്രദറൻ പെന്തക്കോസ് വിശ്വാസ വീക്ഷണത്തിൽ വരങ്ങൾ സംബന്ധിച്ചുള്ള രണ്ട് അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നത്. അതിൽ അവിടെ കിടക്കുന്ന ആ വാക്യം നമുക്ക് നോക്കാം. ഓട്ടാൻഡേ എൽത്തേ ടോ ടെലിയോൺ ടോ എക്മറോസ് കാറ്റാഗത്ത് സെൻഡായി. ഇവിടെ കിടക്കുന്ന പൂർണ്ണമായത് സംഭവിക്കുമ്പോൾ വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോവും. ഇതിൽ ടെലിയോസ് എന്ന ആ പൂർണ്ണമായത് എന്നതിൻ്റെ റൂട്ട് വാക്ക് ടെലോസ് എന്നതാണ്. ടെലോസ് ഈ പൂർണ്ണമായത് ഒരു ആഡ്ജക്റ്റീവ് ഫോമാണ്. ഇതിനുള്ള വ്യത്യസ്ത അർത്ഥങ്ങൾ പ്രസിദ്ധ ഗ്രീക്ക് വ്യാഖ്യാതാക്കളായ ഡാനി മാൻഡേ നൽകുന്ന വിശദീകരണം കേൾക്കുക. എന്താണ് ടെലിയോസ്? ഡാനി ആൻഡ് മാൻഡേ ആ ചിന്തകന്മാരാണ് ഗ്രീക്ക് ഭാഷയിൽ ഇത്തരം വിശദീകരണങ്ങൾക്ക് ഞാൻ അവലംബമാക്കിയിട്ടുള്ളത്. അതിൽ അവർ തരുന്ന വ്യത്യസ്ത അർത്ഥങ്ങൾ ടെലിയോസിൻ്റെ കേൾക്കുക. ബ്രോട്ട് ടു ഇറ്റ്സ് എൻഡ്, ഒരർത്ഥം പൂർണ്ണമായതെന്ന് പറഞ്ഞാൽ ബ്രോട്ട് ടു ഇറ്റ് എൻഡ്, അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിക്കുക. രണ്ട് ഫിനിഷ്ഡ്. മൂന്ന് കൺസ്യൂമേറ്റ് ഹ്യൂമൻ ഇൻറ്റഗ്രിറ്റി ആൻഡ് വിർച്ചു. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്, വാണ്ടിങ് നത്തിങ് നെസസറി ടു കംപ്ലീറ്റ്നെസ്. വാണ്ടിങ് നത്തിങ് നെസസറി ടു കംപ്ലീറ്റ്, ഇനി ഒന്നും ചെയ്യാനില്ലാത്ത വിധത്തിൽ പൂർത്തീകരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത അർത്ഥങ്ങളെല്ലാം നൽകുന്ന സൂചന, ഇതൊക്കെ സംഭവിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിലാണ്. എന്താണെന്ന് പറയാൻ കാരണം, പലപ്പോഴും ഈ 1 കൊരിന്ത്യർ 13:10 ഞങ്ങൾക്ക് വിപരീത ദിശയിൽ നിന്ന് വിഭജനം ചെയ്യുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്നൊരു കാര്യം, അവിടെ നപുംസലിംഗ പ്രയോഗമായതുകൊണ്ട് കർത്താവിന് അത് ചേരില്ല എന്നതാണ്. അത് വാസ്തവമാണ്, അതിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ ഭിന്നതയില്ല. പക്ഷേ അതിന് എന്തൊക്കെയാണ് പൂർണ്ണമാകുന്നത് എന്നതിനെ ആധാരമാക്കിയാണ് അതിൻ്റെ വ്യാഖ്യാനം നിലകൊള്ളുന്നത്. കാരണം അത് അന്ന് പൂർണ്ണമാകുന്ന കാര്യങ്ങൾ കേൾക്കുക, സെക്കൻഡ് കമ്മിങ്ങിനോട് ബന്ധപ്പെട്ട് പൂർണ്ണമാകുന്ന എന്തൊക്കെ, അന്നാണ് സഭ പൂർണ്ണമാകുന്നത്. എന്ന് പറഞ്ഞാൽ സഭയിൽ അവസാന സ്നാനം, സഭയിൽ അവസാന മാനസാന്തരം, യേശുവിൻ്റെ വരവിൻ്റെ തൊട്ടടുത്ത ഘട്ടത്തിൽ അതിനു മുമ്പാണ് നടക്കുന്നത്. പിന്നെ സഭയിലേക്ക് അംഗങ്ങളില്ല, കാരണം കർത്താവ് താൻ ഗംഭീരനാഥം കേൾക്കുന്നു, ഇനി അങ്ങോട്ട് മാനസാന്തരത്തിന് പ്രസക്തിയില്ല. അന്നാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുന്നത്. അന്നാണ് സഭയോടുള്ള ഭൂമിയിലെ ദൈവപ്രവൃത്തി തീരുന്നത്. സഭയോടുള്ള ദൈവത്തിൻ്റെ യുഗപരമായ ഭൂമിയിലെ പ്രവൃത്തി മുഴുവൻ തീരുന്നത് അന്നാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുന്നത് അന്നാണ്. ചുരുക്കത്തിൽ ഈ വരങ്ങളെല്ലാം ശരീരത്തിലിരിക്കുന്ന മനുഷ്യന് വേണ്ടിയാണ്, ശരീരത്തിലുള്ള മനുഷ്യന്, ആത്മശരീരികൾക്കല്ല. അതുകൊണ്ട് ചിലർ ചോദിക്കാറുണ്ട്, ജ്ഞാനം പിന്നെ ഉണ്ടാകുമോ? കാരണം ജ്ഞാനം ഒരു വരമെന്ന നിലയിൽ നിത്യതയിൽ ആവശ്യമില്ല. കാരണം എന്താ, വരമൊന്നും ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് ജ്ഞാനവരവും വേണ്ട. കാരണം ഇത്രയേ ഉള്ളൂ, വരമല്ല എന്നുള്ളത് നമ്മൾ ജ്ഞാനികളായിക്കഴിഞ്ഞു. ജ്ഞാനത്തിൻ്റെ മനുഷ്യന് ലഭിക്കാവുന്ന പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞപ്പോൾ ജ്ഞാനമൊരു വരം എന്ന നിലയിൽ വേണ്ട. പ്രവചനത്തിൻ്റെ പൂർണ്ണതയായവനെ നമ്മൾ മുഖാമുഖം കാണുന്നത് കൊണ്ട് പ്രവചനം ആവശ്യമില്ല. വെളിപ്പാടുകളുടെ പൂർണ്ണതയായവനെ നേരിട്ട് കാണുന്നത് കൊണ്ട് പിന്നെ അത് ആവശ്യമില്ല. കണ്ണാടിയിൽ കടമൊഴിയായി കണ്ട നമ്മൾ അക്ഷരാർത്ഥത്തിൽ അവനെ കാണുന്നത് കൊണ്ട് ഒരു വിധത്തിലും ഒരു വരങ്ങളും വേണ്ടാത്ത വിധത്തിൽ ഞാനായിത്തീരുന്നത് എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിയുമ്പോഴാണ്. ആ സമയത്തെയാണ് പൂർണ്ണമായത് വരിക എന്നുണ്ട് അർത്ഥമാക്കുന്നത്. അത് കർത്താവിൻ്റെ വരവുണ്ട്, സഭയുടെ പൂർണ്ണതയുണ്ട്, സഭയോടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പൂർണ്ണതയുണ്ട്, അന്ന് ദൈവത്തിൻ്റെ ആ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുന്നുണ്ട്. ചുരുക്കത്തിൽ സഭയോടുള്ള സകല പ്രവചനങ്ങളും തീരുന്ന, ഇനി ഒന്നും പൂർത്തീകരിക്കാനില്ലാത്ത, ഡാനിമാൻ്റെ തരുന്ന വിശദീകരണം അനുസരിച്ച് വാണ്ടിങ് നത്തിങ് നെസസറി ടു കംപ്ലീറ്റ്, ഇനി ഒന്നും പൂർത്തീകരിക്കാനില്ലാത്ത വിധത്തിൽ യുഗങ്ങളുടെ പൂർത്തി, കാലത്തിൻ്റെ പൂർത്തി, ദൈവപ്രവർത്തിയുടെ പൂർത്തി എല്ലാം അവിടെയാണ്. അതുകൊണ്ട് ഇവിടെ കാണുന്ന ആ വീക്ഷണം അനുസരിച്ച് നമ്മൾ അന്യഭാഷ എന്നൊരു വിഷയത്തിലേക്ക് കയറി ഒന്ന് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അന്യഭാഷ സംബന്ധിച്ച് വളരെ അധികം വീക്ഷണഗതികളിൽ ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാലും പലപ്പോഴും ഈ വേദ പുസ്തക വ്യാഖ്യാനങ്ങളിൽ പെന്തക്കോസ്ത് വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ബൈബിളിനുള്ളിൽ നിന്ന് അല്ല തെളിവുകൾ നൽകുന്നത്, മറിച്ച് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരു സംഭവത്തെയോ ഒന്നിലധികം സംഭവത്തെയോ എടുത്തിട്ട് അതിൽ കാണുന്ന അപര്യാപ്തതയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവ നിലച്ചു എന്ന് പറയുന്നത്. അതാണ് ആ വാദങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം. ഞാൻ ഒന്നുകൂടി അത് വ്യക്തമാക്കാം. നമ്മൾ പലപ്പോഴും എൻ്റെ ബ്രദറൻ സുഹൃത്തുക്കൾ പറയാറുണ്ട്, വചനമാണോ പ്രധാനം അതോ അനുഭവമാണോ? തീർച്ചയായിട്ടും വചനമാണ് പ്രധാനം. വചനമാണ് പ്രധാനമെന്ന് പറഞ്ഞിട്ട് ഈ അന്യഭാഷാ ഭാഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി അനുഭവത്തിലേക്കാണ് അവർ പോകുന്നത്. ഉദാഹരണം, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, ഒരു ഏതെങ്കിലും അപര്യാപ്തതയുള്ള ഒരു ദൃശ്യമോ ആക്നസ് ചെയ്ത കാര്യമോ അല്ലെങ്കിൽ വേറൊരാൾ ചെയ്ത കാര്യമോ അല്ല നമ്മുടെ മാനദണ്ഡം. ആക്നസ് ചെയ്ത കാര്യങ്ങളെ വിശദീകരിക്കണമെങ്കിൽ അത് പെന്തക്കോസ്തൽ അകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം
കുട്ടി ജനിച്ചില്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. കുട്ടി ജനിച്ചെങ്കിലേ പേരിടുന്നതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിലൊക്കെ അർത്ഥമുള്ളൂ എന്നതുകൊണ്ട് ആഗ്നസിനെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം പാടെ നിരാശമാണ് നടക്കുന്നതെങ്കിൽ ഒരു സംഭവത്തെ വിശദിക്കാൻ പാടില്ല. അത് അകത്ത് വിശ്വസിക്കുന്നവർ തമ്മിൽ അതിൻ്റെ അപര്യാപ്തത ചർച്ചയാകാം. അതുകൊണ്ട് ഞാൻ ഇത്തരം ചർച്ചകളിൽ അനുഭവമാണ് പറയാൻ ആളുകൾ തയ്യാറെടുക്കുന്നതെങ്കിൽ നല്ല അനുഭവങ്ങളെ പറയാൻ ഞങ്ങളെയും അനുവദിച്ചാലേ പ്രശ്നം തീരുള്ളൂ. കാരണം ഇത് ഏതെങ്കിലും സ്ഥലത്ത് തെറ്റായ വിധത്തിൽ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ കാട്ടിക്കൊണ്ടാണ് പറയുന്നതെങ്കിൽ ഞങ്ങളതിന് വിശീലനം നൽകാൻ ബാധ്യസ്ഥരല്ല. ശരിയായ അനുഭവങ്ങൾ പറയാൻ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥ ഇല്ലാത്തതുപോലെയാണ് തെറ്റായ അനുഭവങ്ങൾ പറഞ്ഞ് ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വന്നാൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളേണ്ട ബാധ്യതയില്ല. അതുകൊണ്ട് അത് മറ്റൊരു ഘട്ടത്തിൽ ചർച്ചയാകുന്നതിന് വിരോധമില്ല, ടോപ്പിക്കുമായി യോജിക്കില്ല. അതുകൊണ്ട് ഇൻ ബൈബിളാണ് ഞങ്ങളുടെ വിശദീകരണം. അതുകൊണ്ട് തന്നെ അന്യഭാഷ സംബന്ധിച്ചുള്ള പ്രധാനമായ ഒരു വസ്തുത കേൾക്കേണ്ടത്, അപ്പോസ്തലപ്രവൃത്തി 2 അന്യഭാഷകളിൽ അവർ ദൈവത്തെ സ്തുതിച്ചു. നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ദൈവം അസ്റ്റോണിഷ്ഡ്, അവർ അത്ഭുതപ്പെട്ടു എന്ന് കാണും. പലപ്പോഴും അവിടം കൊണ്ട് ആളുകൾ നിർത്തുകയാണ് അന്യഭാഷ മനസ്സിലായി എന്ന് പറഞ്ഞ്. എന്നാൽ ചിലർക്ക് മനസ്സിലാകാത്തവരുണ്ടെന്ന് തുടർന്നുള്ള വേദഭാഗത്തിൽ കാണുന്നു. എന്താ കാര്യം? മനസ്സിലാകാത്തവർ പറഞ്ഞു ഇവർ വീഞ്ഞു കുടിച്ചിട്ട് സംസാരിക്കുന്നു, മനസ്സിലായവർ പറഞ്ഞു അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു. ഇന്നും ഇതൊക്കെ സമ്മതിക്കുന്നു, ഇതൊക്കെ ഇന്നും യാഥാർത്ഥ്യമാണ്, അതിൽ അത്ഭുതമൊന്നുമില്ല. മനസ്സിലാകുന്നവർക്ക് അന്യഭാഷ പരിശുദ്ധമായ ഒരനുഭവവും മനസ്സിലാകാത്തവർക്ക് അതൊരു ഗോഷ്ഠി മാത്രമാണ്. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ, ധരിക്കുവോ തെറ്റിദ്ധരിക്കുവോ ഇല്ലെങ്കിൽ അത് ആരുടെയും തെറ്റല്ല, മനസ്സിലാകുന്നില്ല, അതാണ് കാര്യം. ഒരു മിനിറ്റ്. അപ്പോൾ അന്യഭാഷ സംബന്ധിച്ചുള്ള ഉപദേശം കിടക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലല്ല, അത് 1 കൊരിന്ത്യർ 14 ഏവരെ സംബന്ധിക്കും, ബ്രദറും ബന്ധുക്കോസുകാരും ഒരുപോലെ സംബന്ധിക്കും. ഡോക്ട്രിനെടുക്കാൻ ആധാരം അത് ലേഖനങ്ങളാണെന്ന് സംബന്ധിക്കും, അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞാൽ മതി. ഡോക്ട്രിനുകളുടെ ആധാരം ബാക്കി ഇൻസിഡൻ്റാണ്. ഇൻസിഡൻറ്റുകൾ നമുക്ക് ഗൈഡാണ്, നമുക്ക് മാർഗദർശനമാണ്. ആറ്റായിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, മേജർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലേഖനങ്ങളാണ്, പൊളൈൻ റൈറ്റിങ്സാണ് സഭയെക്കുറിച്ചുള്ള ആധികാരികമായ നിഷ്കർഷ എന്നാണ് ഞങ്ങളുടെ വാദം. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ്റെ സമയത്ത് ഞാൻ പറയാം. തൽക്കാലം അവിടെ പര്യവസാനിപ്പിക്കുന്നു. പന്തക്കോ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും പാസ്റ്റർ കുടത്തോട്ടം 20 ഈ വിഷയം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അടുത്തത് അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെടാവുന്നതാണ്. ഏതെങ്കിലും വിഷയം വാക്കുകളോ ഏതെങ്കിലും കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ടെങ്കിൽ ഇപ്പോൾ 2 ആവശ്യം ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഏകദേശ ധാരണയിലാണ് പാസ്റ്റർ അടുക്കൂട്ടത്തോളം സംസാരിച്ച് നിൽക്കുന്നത്, മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ഈ പൂർണ്ണമായത് 66 പുസ്തകങ്ങളുടെ ക്രോഡീകരണമാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് കുറച്ച് വിശദീകരിച്ച് നൽകി. പല ഉപദേഷ്ടാക്കന്മാരും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പഠിപ്പിക്കാറില്ല. 2 അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ബൈബിൾ പൂർണ്ണമാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടാണ്, അത് എൻ്റെ വാദത്തിനൊരു സ്ഥിരീകരണം ആണ്. പൂർണ്ണമായത് ബൈബിളാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു, അത് സമ്മതിക്കാതിരിക്കാൻ തരമില്ല. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ പുതിയ ആശയങ്ങളെ നാം ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായത് വരുമ്പോൾ, അതായത് ദൈവവചനമാണെങ്കിൽ ഈ വ്യാഖ്യാനം വിരുദ്ധമാണെന്ന് പറയാൻ പറ്റുമോ? പൂർണ്ണമായത് ബൈബിളാണെന്ന് പാസ്റ്റർ സൂചിപ്പിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകും എന്ന് പറഞ്ഞ ആശയം അന്യഭാഷ നീങ്ങിപ്പോകും എന്ന് പറഞ്ഞ എന്താ തെറ്റ്? മറുപടി 5 അത് മഹാതെറ്റാണ്. എന്താ തെറ്റെന്ന് ചോദിച്ചാൽ, കാരണം 1 കൊരിന്ത്യർ 13:10 പൂർണ്ണമായത് ബൈബിളാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറയില്ല. ബൈബിൾ പൂർണ്ണമാണെന്ന് പറയുന്നതും അവിടുത്തെ പരാമർശം പൂർണ്ണമാണെന്ന് പറയുന്നതും രണ്ട് കാര്യത്തിനാണ്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായത് ബൈബിളേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. പൂർണ്ണമായ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾക്ക് പൂർണ്ണതയുണ്ട്, നിത്യതയിൽ പല കാര്യങ്ങൾക്കുണ്ട് പൂർണ്ണത. അതുകൊണ്ട് ആ പറയുന്ന ഭാഗങ്ങൾ പൂർണ്ണമാണ് എന്ന് ടെലിയോസിനതാണ് ഞാൻ വ്യാഖ്യാനം ചെയ്യുന്നത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, നത്തിങ് വാണ്ടഡ് ടു കംപ്ലീറ്റ്, മറ്റൊന്നും പൂർത്തീകരിക്കാനില്ലാത്ത വിധത്തിൽ പൂർത്തിയാകുന്നത് യേശുവിൻ്റെ വരവിലാണ്. ദൈവത്തിൻ്റെ യുഗപരമായ പരിപാടിയോ എല്ലാം പൂർത്തീകരിക്കുന്ന അന്നാകയാൽ അന്നാണ് സകലതും പൂർത്തീകരിക്കുന്നത്. അന്ന് സഭയോടുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കാത്ത ഒരു കാര്യവുമില്ല, സകലതും അന്ന് പൂർത്തീകരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിയും, നമ്മൾ ദൂതതുല്യരാകും, 1000 വാഴ്ചയിൽ പ്രവേശിക്കും. നമ്മൾ സ്ഥലം കാലം ഇവയ്ക്ക് ഈ പരിമിതമായ സാഹചര്യത്തിനപ്പുറത്ത് ദൂതതുല്യരായി കർത്താവിനോട് കൂടെയാണ് പിന്നെയുള്ള കാലഘട്ടം. ഈ ഭൂമിയിൽ പരിമിതനായ എനിക്ക്
രോഗമുള്ളത് കൊണ്ടാണ് രോഗശാന്തിക്ക് പ്രസക്തി. രോഗമുള്ളിടത്തോളം രോഗശാന്തിക്ക് പ്രസക്തിയുണ്ട്. അഞ്ച് മിനിറ്റ് ആ അതുകൊണ്ട് ഇനി അഞ്ച് മിനിറ്റില്ലെന്നറിയാം. അതുകൊണ്ട് പറയാം, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ ഇപ്പോൾ നമുക്ക് രോഗമുണ്ട്, അതുകൊണ്ട് രോഗശാന്തി വേണം. വീണ്ടെടുപ്പിൻ നാളിൽ വരെയുള്ള അസ്വസ്ഥത മാറി പിന്നീട് ഈ വരം വേണ്ട. കാരണം രോഗമില്ല, ദുഃഖമില്ല, പ്രവചനം എന്തിന്? ജ്ഞാനം പരിമിതരായ നമുക്ക് ലഭ്യമായ പരിമിത സ്ഥിതിയിൽ നാളുകളെക്കുറിച്ച് അറിയാൻ വയ്യ. പ്രോവസി ആവശ്യം. അതുകൊണ്ട് നമ്മുടെ വീക്ഷണം അനുസരിച്ച് 1 കൊരിന്ത്യർ 13:10 ആ പരാമർശം ഒരു വിധത്തിലും ബൈബിളിനെക്കുറിച്ചല്ല. പക്ഷേ ബൈബിൾ പൂർണ്ണമാണ് എന്നത് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമാണ് എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അവിടെ പറയുന്നത് അതല്ല. ചോദ്യം കഴിഞ്ഞായിരുന്നു. ആദ്യ സെഷൻ കഴിഞ്ഞു. രണ്ടുപേരും 20 മിനിറ്റ് വീതം അവതരിപ്പിച്ചു. അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടു, അതിൻ്റെ വിശദീകരണം കൊടുക്കുകയും ചെയ്തു. ഇനി അടുത്ത സെഷനാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. രണ്ടാം സംവാദകനാണ്, അതായത് അനിൽകുറത്തോടൻ പാസ്റ്ററാണ്. അതിൻ്റെ കണ്ണനമാണ് 10 മിനിറ്റ്. ആ അതായത് 20 മിനിറ്റ് ഡോക്ടർ ഒ ജെ ജോൺ സംസാരിച്ചതിന് കണ്ണന പ്രതികരണം 10 മിനിറ്റ് ഉണ്ട്. ആദ്യത്തെ 10 മിനിറ്റ് ഉപയോഗിക്കാം. സാറ് അവതരിപ്പിച്ച പ്രൗഢഗംഭീരമായ ഒരു പ്രബന്ധത്തിനായിട്ട് നന്ദി. ഇത് ബ്രദർ ആൻഡ് ടീച്ചിങ്സ് കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്നുവോ എന്ന ഒരു സംശയം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് 66 പുസ്തകങ്ങളല്ല, ക്രോഡീകരണമല്ല പൂർണ്ണത എന്ന് പറയുന്ന ആദ്യം കേൾക്കുന്ന ഒരു വാദമാണ്. അങ്ങനെയൊക്കെ വരാം, വ്യത്യസ്ത ചിന്ത ബന്ധുക്കൾക്ക് വ്യത്യസ്ത ചിന്ത വരുമല്ലോ. അപ്പോൾ 66 പുസ്തകങ്ങളുടെ ക്രോഡീകരണം അല്ല എന്ന ഒരു പുതിയ വാദം കൂടി വരുമ്പോൾ ഇത് നമ്മൾ ആ സമൂഹം അതിന് വീണ്ടും മറുപടി പറയാൻ ബാധ്യസ്ഥരാകും. ഏറ്റവും ലേറ്റസ്റ്റായി ഇത്തരമൊരു ടോപ്പിക് എടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ ചർച്ച വരാൻ തന്നെ കാരണം നമ്മുടെ ഒരു മാന്യ സ്നേഹിതനൊരു ഡിബേറ്ററുടെ വാദമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വാദത്തിന് മാറ്റമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പ്രവർത്തന പരിധിക്കുള്ളിൽ അന്യഭാഷാ ഭാഷണം ഉൾപ്പെടെയുള്ള കൃപാവരങ്ങൾ നിലച്ചു. ഇതാണ് ഒരു വാദം. അടുത്ത വാദം മറ്റുള്ളവരുടെ വാദം അതങ്ങനല്ല. അത് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതോടുകൂടി അന്യഭാഷാ ഭാഷണം ഉൾപ്പെടെയുള്ള കൃപാവരങ്ങൾ നിലച്ചു. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പ്രവർത്തന കാലയളവ് പറയുന്ന മാന്യ കർത്തൃദാസൻ ഭേദഗതി വരുത്തിക്കൊണ്ട് കാരാഗൃഹ ലേഖനം വരെ ഉള്ള കാലം കൂടി പറയുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിലും വലിയ പ്രശ്നമുണ്ട്. 70 ഏകദേശ കാലം എടുത്താൽ ഇടയ്ക്കൊരു 20 വർഷം കിടക്കുക. 20 വർഷത്തിനിടയ്ക്ക് എന്തായി പൂർണ്ണമായത് വന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അതിനിടയ്ക്കായാലും ബൈബിൾ കംപ്ലീറ്റ് ആയില്ല, ക്രോഡീകരണം നടന്നിട്ടില്ല, എഴുത്തും നടന്നിട്ടില്ല, അത് കംപ്ലീറ്റും ആയില്ല, ഇതും വന്നില്ല. അപ്പോൾ ബ്രദറൻ ചിന്തയിൽ, ബ്രദറൻ പെന്തക്കോസ്ത് സംവാദം എന്ന് പറയുന്നുണ്ടാണ് ആ പദം ഉപയോഗിക്കുന്നത്, ക്ഷമിക്കണം. ബ്രദറൻ ചിന്തയിൽ ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പ്രവർത്തന കാലയളവ്, 3 മിഷനറി യാത്ര, ചർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഒരു വാദം പൂർണ്ണമായത് വന്നതിന്, അടയാളവരങ്ങൾ നിലച്ചതിന്, അന്ന് തന്നെ പൂർണ്ണമായത് വരികയും വേണം. 2, കാരാഗൃഹ ലേഖനങ്ങൾ തീർന്നതിന്, ഏകദേശം 70 ആ കാലഘട്ടം. കാരാഗൃഹ ലേഖനങ്ങളെ സംഭവങ്ങളെല്ലാം കൂടെ കഴിഞ്ഞ് 70 63 വാസതി പൗലൂസിൻ്റെ മരണമെന്ന് ധരിച്ചാൽ 7 വർഷങ്ങൾ കൂട്ടിയിട്ടോ 70 അല്ലെ 63 അല്ലെ 70, ചിലരുടെ വാദം 90. അപ്പോൾ ഈ വാദങ്ങളിലൊന്നും പെടാത്ത ഒരു പുതിയ വാദമാണ് ഓജ സാറ് പറഞ്ഞത്. ബൈബിളിൻ്റെ ക്രോഡീകരണം അല്ല പൂർണ്ണമായത് എങ്കിൽ പിന്നെ അതെന്താണ്? അവിടെയുള്ള അവ്യക്തത നീക്കാൻ പെന്തക്കോസ്തു പഠനങ്ങൾക്കേ സാധിക്കൂ. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ. ആ ഒറ്റ നിലപാട് പറയുമ്പോൾ വ്യത്യസ്തമായി പറഞ്ഞാലും വന്നെത്തുന്ന റിസൾട്ട് ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നത് സഭയുടെ പൂർണ്ണതയാണ്. ശരിയാണ്. കാരണം എന്താ? അന്നാണ് നമ്മുടെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ കർത്താവ് വരുന്നത്. ചിലപ്പോൾ പറയും കർത്താവിൻ്റെ വരവാണ് അന്നാണത് ശരി. അത് ശരിയാണ്, കാരണം അന്നാണ് സഭയുടെ പൂർണ്ണത. ചില പറയതല്ല, കർത്താവാണ്, കർത്താവാണെന്ന് പറയുമ്പോഴും അതിൻ്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് റിസൾട്ടിൽ ഒറ്റക്കാര്യമാണ്. പക്ഷേ പല റിസൾട്ട് ഇതുണ്ടാകുന്നു. ഇനി അടുത്തത് ഈ വാദത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് വരങ്ങളെ, അടയാളവരങ്ങൾ സാറ് മൂന്നായിട്ട് വിവരിച്ചു, ഒഫീഷ്യൽസ്, മിനിസ്റ്ററിങ് ആൻഡ് സയൻസ്. അതായത് അടയാളവരങ്ങൾ, ശുശ്രൂഷാവരങ്ങൾ, പിന്നെ ഔദ്യോഗിക വരങ്ങൾ, ഇങ്ങനെ വിഭജിക്കാൻ പഠന സൗകര്യാർത്ഥം വിഭജിക്കുന്ന ഒരു തെറ്റല്ല. പക്ഷേ ബൈബിളിൽ പഠന സൗകര്യാർത്ഥം നമുക്ക് എങ്ങനെ വിഭജിക്കാം? കാരാഗൃഹ ലേഖനമെന്നൊക്കെ നമ്മൾ അങ്ങനെയുള്ള വിഭജിക്കുന്നത്. പക്ഷേ ബൈബിൾ ഒരിക്കലും ഒരു ഉപദേശം സ്ഥാപിക്കാൻ, വരങ്ങളെ ഇങ്ങനെ വെട്ടിപ്പിളർത്താൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല.
അതുകൊണ്ട് ഇത്രയും മാത്രം നിലച്ചു എന്ന് എടുത്തു പറയത്തക്ക വിധം ഒരധികാരവും ഒരു വ്യാഖ്യാതാവിനും കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന വാക്യമെന്താണ്? വീണ്ടും ഒരു കാര്യം, അപ്പോസ്തല കാലം കൊണ്ട് നിലച്ചു എന്ന് പറയുമ്പോൾ സഭയ്ക്ക് അപ്പോസ്തല കാലവും അല്ലാത്ത കാലവും ഇല്ല. സഭയ്ക്കൊരൊറ്റ കാലമേ ഉള്ളത് സഭാകാലമാണ്. അപ്പോസ്തലന്മാരുടെ കാലത്ത് ഈ കാലത്തിലേക്ക് വരുമ്പോൾ സഭാംഗങ്ങൾക്കിടയിൽ ദൈവം യാതൊരു വേദിരും വെച്ചിട്ടില്ല. അവരടിസ്ഥാനം അടിസ്ഥാനത്തിന് പണിയുന്ന യുക്തമായ കെട്ടിടം അതാണ് നമ്മൾ. അതിൻ്റെ ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അക്കാലത്തേക്ക് മാത്രം ഉള്ളതായി ബൈബിളിൽ ഒരു വരവും കാണുന്നില്ല. കൂടാതെ ഒരു കാര്യം, ഇവിടെ പറയുന്ന അടയാള വരങ്ങളെന്ന് പറയുന്നതിന് അവരെടുക്കുന്ന ഒരു ഭാഗം തന്നെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. മർക്കോസ് 16:17 മാനദണ്ഡമാക്കിയാൽ അവിടെ പറയുന്നു, അവർ പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പത്തെ പിടിച്ചെടുക്കും, മരണകരമായൊന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, ഭൂതങ്ങളെ പുറത്താക്കും. ഇത് വരത്തിൻ്റെ കാര്യമല്ല. ഇസ് നോട്ട് അബൌട്ട് ഗിഫ്റ്റ്സ്. ഇത് ഗിഫ്റ്റല്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇതാണ് സംഭവിക്കുന്നത്. അതേത് കാലഘട്ടത്തിലേക്കാന്ന് പറഞ്ഞില്ല. അന്ന് ചർച്ചില്ല. യേശു ഇത് പറയുമ്പോൾ ചർച്ചില്ല. ചർച്ചിൻ്റെ മാനദണ്ഡം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് പറയുന്ന മർക്കോസിൻ്റെ സുവിശേഷം 16:17 കാര്യമല്ല നമ്മുടെ ചർച്ചാ വിഷയം. കാരണം ഇത് വിശ്വസിക്കുന്നവരാൽ എപ്പോഴും നടക്കേണ്ടതാണ്. അത് ഗിഫ്റ്റല്ല. അത് സമയോചിതമായി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാൽ സംഭവിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം വരങ്ങൾ നോക്കിക്കൊണ്ട് അടയാള വരങ്ങൾ അല്ലാത്ത വരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അപ്രസക്തമാണ്. ബൈബിളിൽ വരങ്ങളേ ഉള്ളൂ. അടയാളവരമോ ശുശ്രൂഷാവരമോ ഔദ്യോഗിക വരങ്ങളോ എന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി വേണേൽ തരംതിരിക്കാമെന്നുള്ളതല്ലാതെ അതിലെന്തോ ഒരു അപ്രമാദിത്വം വെച്ചിട്ട് ഇവിടെ വെച്ചിത് നിലച്ചു എന്ന് പറയാൻ ആറ്റായ ഒരു വാക്യം തരുന്നില്ല. അടുത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് നിങ്ങൾ അലച്ചു നോക്കണം, വളരെ സവിസ്തരം 1 കൊരിന്ത്യർ 14 അതുപോലെ 12, 13, 14 റോമർ 12 ഒക്കെ വരങ്ങളുടെ ഉപയോഗം, വിശേഷിച്ച് 14:1 വരുമ്പോൾ അന്യഭാഷ പറയുമ്പോൾ ഉണ്ടാകേണ്ട അച്ചടക്കം, നിബന്ധനകൾ, ഇതെല്ലാം കൃത്യം പറയുന്നത് കേവലം പൗലോസിൻ്റെ കാലം മുതൽ പരിമിതമായ കുറേ നാൾ നീണ്ടു നിന്ന ഒരു ചർച്ചിനെ മാത്രം എയിം ചെയ്തായിരുന്നെങ്കിൽ ഈ പുസ്തകം അപൂർണമാണ്. നിങ്ങളാ സമ്മതിക്കുന്നത്, ഞങ്ങളല്ല. നിങ്ങൾ പരോക്ഷമായി സമ്മതിക്കുകയാണ് 1 കൊരിന്ത്യർ 14 ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ഏറിയാൽ 2 പേരല്ലേ 3 പേര് സംസാരിക്കട്ടെ. ഈ വചനങ്ങളൊന്നും ഇന്ന് പ്രസക്തമല്ലെന്ന് പറയുമ്പോൾ ബൈബിൾ അപൂർണമെന്ന് പറയുന്ന ആരാ? ഞങ്ങളല്ല. ഈ വാക്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന പരോക്ഷമായൊരു സമ്മതമല്ലേ അത്? ബൈബിൾ പൂർണ്ണമാണെന്ന് ഒരേ സമയത്ത് പറയുകയും 1 കൊരിന്ത്യർ 14 അതുപോലെ 12 പറയുന്ന കർശന നിർദ്ദേശങ്ങൾ ബാധകമല്ല AD 100 ഇങ്ങോട്ടുള്ള സഭയ്ക്കെന്ന് പറയുന്നത് വചനം അപൂർണമാണെന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് വചനവിപരീതമാണ്. അത് തികഞ്ഞ തെറ്റാണ്. അത് വചനത്തോടുള്ള നിഷേധമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അനുഭവങ്ങളെ കണ്ടുകൊണ്ട് ഭാഷാവരങ്ങൾ ഉൾപ്പെടെയുള്ള വരങ്ങളെ വെറുക്കുന്നതിനപ്പുറത്ത് ബൈബിളിൽ ഇതുണ്ടോ എന്ന് കണ്ടെത്തുന്ന ഒരു പൊതുധാരണയാണ് നമുക്ക് എല്ലാവർക്കും അനിവാര്യം എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ 1-2 കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞതിനോട് ബന്ധപ്പെട്ട് ഈ അഥവാ നിലച്ചെങ്കിൽ 3 കാര്യങ്ങൾ നിലയ്ക്കുന്ന കാര്യം മാത്രമേ ഇവർ ഈ പറയുന്ന ഭാഗത്തും പറയുന്നുള്ളൂ. ഏതാ? ഭാഷാവരമോ നീങ്ങിപ്പോകും, പ്രവചനപരമോ നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നിന്നുപോകും. ബാക്കി കിടക്കുക വരങ്ങൾ ഇതര വരങ്ങൾക്കിടക്കെയാണ്. ഈ പറയുന്ന ഇടത്തൊന്നുമില്ല ഈ പറയപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അടുത്തത് പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോവും. പൂർണ്ണമായതെന്താന്ന് പറയുന്ന ആളുകൾ അംശമായതെന്താന്ന് പറയണം. അംശമായെന്ന് പറയാൻ ബാധ്യതയുണ്ട്. അംശമായത് അപ്പോൾ അന്ന് വരെ കിട്ടിയ വചനമാണെന്ന് പറയുന്നവർ ഒരു കാര്യം സമ്മതിക്കുന്നു. പ്രവചനം നീങ്ങേണ്ടി വരുന്നതിനെ നമുക്ക് വേണേൽ സാങ്കേതികമായിട്ട് അംഗീകരിച്ചാൽ തന്നെ രോഗശാന്തി ഈ പറയപ്പെട്ട വചനമല്ലല്ലോ. രോഗശാന്തിയുടെ പാതിയാണ് അവിടെ കണ്ടതെന്നും വചനം വന്നപ്പോൾ രോഗശാന്തി പൂർണ്ണമായി എന്നും പറഞ്ഞ് അങ്ങനെ നോക്കും. ജ്ഞാനത്തിൻ്റെ പാതിയാണ് കണ്ടത്, പൂർണ്ണമായത് ബൈബിളായത് വന്നപ്പോൾ അതാണെങ്കിൽ എങ്ങനെ പറ്റും? ഇവിടെ ഒരു കാര്യം കൂടെ ചോദിച്ച് ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു കണക്ക് ഞാൻ ഇവരോട് ചോദിച്ചു, എക്കാലഘട്ടത്തിലും ചോദിക്കുന്നുണ്ട്. ഈ കണക്ക് ചോദിക്കുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇന്നും അനേക ആളുകൾ സംസാരിക്കാറുണ്ട്. ഈ കണക്ക് ചോദിക്കേണ്ട കാരണം ഇത്രേ ഉള്ളൂ, ഒരു ഏകദേശ കണക്കായി ചോദിക്കുന്നത്. വീണ്ടും അതല്പം ലിബറലാക്കി ഞാൻ സംസാരിക്കാം. AD 33 May 24 സഭയുടെ കണക്ക്, സഭയുടെ ആരംഭം എന്ന് May 24 സഭയുടെ ആവിർഭാവം എന്നത് ഞാൻ തന്ന കണക്ക് ന്യൂ ബൈബിൾ ഡിക്ഷണറി കിട്ടിയ പഠനമാണ്. അത് ശരിയാകാം തെറ്റാകാം, പക്ഷേ അതിൽ പ്രമാദമായൊരു തെറ്റൊന്നുമില്ല. കൂടിയാൽ 1 വർഷമോ 2 വർഷമോ ഒരു ഡേറ്റോ ഒക്കെ തെറ്റിയേക്കാം, ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ 50 വർഷം വരെയുള്ള വ്യത്യാസത്തിൽ, അല്ലല്ല 100 വർഷം വരെയുള്ള വ്യത്യാസത്തിൽ, ഡേറ്റല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു കാലം പറഞ്ഞിട്ട് പറയുക, ദാ ഇതുവരെ ആണ് അന്യഭാഷ അല്ലെങ്കിൽ അടക്കമുള്ള വരങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നത്, പിന്നെ ഇല്ല. അങ്ങനൊരു കാലം പറയാൻ ഒരു ഘട്ടത്തിലും സാധിക്കില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ആ കാലം AD 100 മുമ്പുള്ളൊരു കാലം പറഞ്ഞാൽ നമുക്ക് ബൈബിളിൽ കാണിക്കണം. AD 100 മുമ്പാണെങ്കിൽ ബൈബിളിൽ കാണിക്കണം. 100 ശേഷമാണ് കഴിഞ്ഞു.
നൂറിന് ശേഷമാണെങ്കിൽ ചരിത്രത്തിൽ കാണിക്കണം. ചരിത്രത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല, കാരണം ചരിത്രത്തിൽ അന്ന് രേഖപ്പെടുത്താത്ത ഒത്തിരി കാര്യമുണ്ട്. അതൊക്കെ ഇല്ലെന്ന് ലാശ് പറയേണ്ടി വരും. ഞാൻ അവിടെ ലിസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ചരിത്രത്തിൽ അന്ന് പരാമർശിക്കപ്പെടാതെ പോയ ഒത്തിരി കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഇല്ലെന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ഉള്ളതിന് തെളിവ് തരണം. എന്താണുള്ളത് അത് വ്യക്തമാക്കണം, ഒരു കാലക്കണക്ക് പറയണം. അതുകൊണ്ട് സമയപരിധി കൊണ്ട് ഞാനിപ്പോൾ നിർത്തുന്നു. കർത്താനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോൾ കേട്ടത് 20 മിനിറ്റ് കുറച്ച് മുമ്പേ പ്രിയ ഓജ ജോൺ സാർ പറഞ്ഞതിന് ഖണ്ഡനമാണ് ഇപ്പോൾ 10 മിനിറ്റ് നമ്മൾ കേട്ടത്. ഇനിയും 10 മിനിറ്റ് അനിൽക്കുറിച്ചോടൻ പാസ്റ്റർ പറഞ്ഞ ആ 20 മിനിറ്റിനുള്ള ഖണ്ഡനമാണ് ഇനിയും 10 മിനിറ്റ് സാർ സംസാരിക്കേണ്ടത്. പൂടമായത് എന്ന പദത്തിന് ഗ്രീക്ക് പണ്ഡിതന്മാരുടെ അർത്ഥം നൽകിയതിൽ നിന്ന് ചില വ്യത്യാസപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 1 അല്ലെങ്കിൽ ഫിലിപ്പിയർ 3:15, 1 കൊരിന്ത്യർ 1 ഫിലിപ്പിയർ 3:15 നമുക്കൊന്ന് വായിക്കാം. അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 2 അതിൻ്റെ ബാക്കിയെല്ലാം 5:6 ഒന്ന് വായിക്കുകയാണ്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അവിടെ ടെലിയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ തികഞ്ഞവർ എന്ന മലയാള പരിഭാഷ, നമ്മുടെ ബൈബിൾ സൊസൈറ്റി പരിഭാഷ വാസ്തവത്തിൽ ഗ്രീക്കിനോട് ചേർന്നതല്ലെന്ന് ഗ്രീക്കിലെ ആ പ്രയോഗങ്ങൾ നോക്കുമ്പോൾ അറിയാം. ഉദാഹരണം POC പക്വതയുള്ളവരുടെയിൽ ഞങ്ങൾ എന്നാണ് പറയുന്നത്. ഓശാന പക്വതയുള്ളവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഇംഗ്ലീഷിലും മച്യൂരിറ്റി എന്ന പദം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ തികഞ്ഞവർ എന്നുള്ള പദം ഏതോ പൂർണ്ണത പ്രാപിച്ചവർ എന്ന ധ്വനി ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ അതാണ്. ഇനി ഫിലിപ്പ്യ ലേഖനം 3:15 അതേ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതും ടീലിയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിലിപ്പ്യർ 3:15 നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തികഞ്ഞവർ, അവിടെ ടീലിയോസ് എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചത്. ഒട്ടേറെ വാക്കുകളുണ്ട്, എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഭസ്തിമുത്തി 4 റോമാലേഖനം 12:2 അവിടെ എല്ലാം ടീലിയോസ് എന്ന പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ എല്ലാം മച്യൂരിറ്റി എന്ന അർത്ഥം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒന്ന് വിശദീകരിക്കുകയാണ്. 2 കാര്യം അദ്ദേഹം പറഞ്ഞതിനോട് വിയോജിപ്പുള്ളത് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തോലിക കാലഘട്ടം എന്നൊന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ എഫേസ്യരിലെ 2:14 അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ സഭ പണിയപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അടിസ്ഥാനം അപ്പോസ്തലന്മാരാണ്. ആ അപ്പോസ്തലന്മാരും പ്രവാചകരും അടിസ്ഥാനമായിരിക്കെ പിന്നെ അടിസ്ഥാനത്തിൻ്റെ അനിവാര്യതയില്ല. അപ്പോൾ ഇപ്പോൾ അപ്പോസ്തലന്മാരില്ല, കാരണം അപ്പോസ്തലന്മാരിൽ തന്നെ 3 പെടുത്തിയിട്ടുണ്ട്. 3 അപ്പോസ്തലന്മാരുണ്ട്. 1 കർത്താവ് തിരഞ്ഞെടുത്ത 11 അപ്പോസ്തലന്മാർ, അതിനുശേഷം ഉള്ള ഈ ബർണബാസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, തിമോത്തിയോസിനെ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, പൗലോസിനെ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അപ്പോസ്തലന്മാരുടെ പേരുണ്ട്. കൂടാതെ കൊരിന്ത്യ ലേഖനത്തിൽ വേറൊരു കൂട്ടം അപ്പോസ്തലന്മാരുണ്ട്, സഭയുടെ അപ്പോസ്തലന്മാർ. അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ദൂതന്മാരെന്നാണ്. 1 കൊരിന്ത്യർ വാക്യമാണ് ചോദിച്ചാൽ എടുത്തു തരാം. അവിടെ അപ്പോസ്തലന്മാർ, അപ്പോസ്റ്റലോസ് എന്ന ഗ്രീക്ക് പദത്തിന് മലയാളം കൊടുത്തിരിക്കുന്ന പരിഭാഷ ദൂതന്മാരെന്നാണ്. അപ്പോസ്തലന്മാർ എന്ന് തന്നെ പരിഭാഷപ്പെടുത്തേണ്ടതാണ്, ആ സഭയുടെ അപ്പോസ്തലന്മാർ. അപ്പോൾ ഈ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരുണ്ടോ? അവരെന്നില്ല. അവരാണ് അടിസ്ഥാനപരമായ സഭയെ പണിയാൻ ദൈവം ഉപയോഗിച്ചവർ. ആ കൂട്ടത്തിൽ പൗലൂസിനെയും എൻ്റെ വീക്ഷണത്തിൽ ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെയാകുമ്പം പൗലൂസാണ് 12 പെടുന്നത്. അതിനെക്കുറിച്ച് വിവാദം നമ്മളിവിടെ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അടിസ്ഥാനപരമായി സഭയുടെ ശില്പികൾ എന്ന നിലയിൽ ദൈവം ഉപയോഗിച്ച അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ വീര്യപ്രവൃത്തികൾ ഉണ്ടായിരുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തി ഉണ്ടെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഈ കഴിഞ്ഞ ഇടയ്ക്ക് കേട്ടതുപോലെ ഒരാൾ മരിച്ച പോലെ അഭിനയിച്ച് കിടന്ന് ഉയർത്തിയായിട്ടൊക്കെ പറഞ്ഞേ ഉണ്ടോ? അതൊന്നും യാഥാർത്ഥ്യമല്ല. ഏതായാലും അക്കാലത്ത് നടന്നതുപോലെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന പ്രവൃത്തി
റോഡിൽ കിടക്കുന്ന രോഗികൾ അപ്പോസ്തലന്മാരുടെയും മറ്റും നിഴൽ തട്ടിയാൽ സൗഖ്യമാകുന്ന പ്രവൃത്തികൾ ഇന്നൊക്കെ തുടരുന്നില്ല. അപ്പോൾ അപ്പോസ്തലിക കാലഘട്ടത്തിൽ നടന്നിരുന്ന പല പ്രവർത്തനങ്ങളും ഇന്ന് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അന്യഭാഷ എന്നുള്ളതും അപ്പോസ്തലിക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ദിശയിൽ അവസാനിച്ചതിന് തുടരണമെന്നില്ലെന്ന് സഭാചരിത്രത്തിൽ നമുക്കറിയാം. സഭാചരിത്രത്തിൽ ഞാനിത് പറയാൻ കാരണം, അപ്പോൾ സഭാപിതാക്കന്മാരുണ്ട്, നമുക്കെല്ലാവരും അറിയാം, സഭാ തുല്യന് തുടങ്ങി അംബ്രോസ് തുടങ്ങിയ സഭാപിതാക്കന്മാർ, അവർ പ്രമുഖനായിരുന്ന അവസാന കാലഘട്ടം 4-ാം നൂറ്റാണ്ടുണ്ടായിരുന്ന സെൻറ് അഗസ്റ്റിൻ അല്ലെങ്കിൽ അഗസ്റ്റിനോസ്, അങ്ങനെ ഒട്ടേറെ സഭാപിതാക്കന്മാരുണ്ട്. അവർക്ക് വലിയ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. അവരുടെ കാലഘട്ടത്തിലൊന്നും ഈ അന്യഭാഷാ ഭാഷ ഉണ്ടായിരുന്നില്ല. പിന്നീടുണ്ടായിരുന്ന കാലഘട്ടമുണ്ട്, പിന്നെ ഇരുണ്ട യുഗമുണ്ട്, പിന്നെ നവോത്ഥാന യുഗം 16-ാം നൂറ്റാണ്ടിലുണ്ട് മാർട്ടിൻ ലൂതറുടെ കാലഘട്ടത്തിൽ. അക്കാലഘട്ടങ്ങളിലൊന്നും തന്നെ ഈ അന്യഭാഷാ ഭാഷണം ഒരു പ്രതിഭാസം ചരിത്രത്തിൽ നിലനിന്നിട്ടില്ല. അഗ്നസ് ഓസ്മാൻ്റെ കാലഘട്ടത്തിലാണല്ലോ 1901-ലാണെന്ന് പറയുന്നു, 5-ലാന്ന് പറയുന്നു ഇത് ആരംഭിച്ചത്. അതിന് ശേഷം ഇപ്പോൾ അങ്ങനെ ഒന്നും നടക്കുന്നുണ്ട്. അത് എന്താണെന്ന് വിവേചിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. ഏതായാലും അങ്ങനെയുള്ള ഒരു അന്യഭാഷാ ഭാഷണത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ആ ഭാഷകളിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് പ്രചോദനം അല്ലെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ നാം ഈ തിരുവെഴുത്തിലൂടെ കൂടെ ഇത് കൂട്ടിച്ചേർക്കേണ്ടതല്ലേ? അങ്ങനെ പ്രവചനങ്ങളെല്ലാം ചേർത്ത് ബൈബിൾ വിശാലമാക്കേണ്ടതല്ലേ? 66 പുസ്തകങ്ങൾ കൂടുതലായി ബൈബിൾ ഉണ്ടായിരിക്കേണ്ടതല്ലേ? അതൊന്നും നമ്മളാരും പഠിപ്പിക്കുന്നില്ല, പെന്തക്കോസ്തവരും പഠിപ്പിക്കുന്നില്ല, പുതുതായി വെളിപ്പാട് ഉണ്ടെന്ന് പഠിപ്പിക്കുന്നില്ല. നമുക്ക് ലഭിച്ച വെളിപ്പാട് വേണ്ടുവോളമുണ്ട്. ഇനി 66 ബൈബിളുകൾ പുസ്തകങ്ങൾ ശേഖരിച്ചാലും ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ് നമുക്ക് ലഭ്യമല്ല. നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്. എത്ര നമുക്കറിയാം, ഒന്നും അറിയാൻ പാടില്ല, കുറച്ച് മാത്രം അറിയാം. വിശാലമാകുന്ന പാരാവാരമായിരിക്കുന്ന അറിവിൽ നിന്ന് കേവലം തുള്ളികൾ മാത്രമാണ് നാം ശേഖരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അറിവ് പരിമിതമാണ്, ബൈബിളിനെക്കുറിച്ച് പറഞ്ഞ അറിവ് പരിമിതമാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകൾ അത് പരിമിതമായിരിക്കാം, പക്ഷേ അത് ദൈവം മാത്രമേ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് നമുക്ക് പകർന്നു നിന്നിട്ടുണ്ട്. അതിൽ ആശ്രയിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം കരുപ്പിടിപ്പിക്കുകയല്ലേ നല്ലത്? അല്ലെങ്കിൽ പുതിയ സിദ്ധാന്തങ്ങളുടെ പുതിയ വെളിപ്പാടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ആശ്രയിച്ച് നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിക്കണോ? അങ്ങനൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമാണ്. പെന്തക്കോസ്തുകാരെ ഖണ്ഡിക്കാനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്നില്ല, കാരണം ഞാൻ പെന്തക്കോസ്തുകാരുമാണ് സൗഹൃദം പുലർത്തുന്ന ആളാണ്, അടുത്ത ആഴ്ചയിൽ പെന്തക്കോസ്തു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ ആ നിലയിൽ പെന്തക്കോസ്തുകാരോട് എനിക്ക് യാതൊരു വൈരവുമില്ല. അതുകൊണ്ട് അത് എന്നെ തിരിച്ചിരിക്കരുതെന്ന് വിശേഷം ഉറപ്പിച്ചുകൊണ്ട് എനിക്ക് അനുഭവിച്ച അവസരത്തെ സംബന്ധിച്ചു ഞാൻ ഇരുപത് മിനിറ്റ് വീതം രണ്ടുപേരും സംസാരിച്ച ആദ്യത്തെ ആ അവതരണത്തിനുള്ള ഖണ്ഡനമാണ് ഇപ്പോൾ രണ്ടുപേരും 10 മിനിറ്റ് വീതം ഉപയോഗിച്ചത്. ഇനി നമ്മൾ മൂന്നാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ സെഷനിൽ 5 മിനിറ്റ് വീതം രണ്ടു പേർക്കുമുണ്ട്. ആ 5 മിനിറ്റ് ചോദ്യങ്ങളല്ല, ആ 5 മിനിറ്റ് കുറച്ച് മുമ്പേ കണ്ണിച്ചതിനെ അതിൻ്റെ മൊത്തത്തിലൊരു കൺക്ലൂഷൻ പറയുകയാണ്. 5 മിനിറ്റ് ഉള്ളത് തന്നിരുന്നു. മൂന്നാമത്തെ ആദ്യ സംവാദകനാണ് ആദ്യം 5 മിനിറ്റ് മൊത്തത്തിൽ ആ 20 മിനിറ്റ് പറഞ്ഞതും അദ്ദേഹം പറഞ്ഞതും 10 മിനിറ്റ് പറഞ്ഞ് കണ്ണിച്ചതും എല്ലാം കൂടി കൂട്ടി കൺക്ലൂഷൻ പറയേണ്ട സമയമാണ് 5 മിനിറ്റ്. ആദ്യമേ അത് പറഞ്ഞിരുന്നു. 5 മിനിറ്റ് സമയമെടുക്കാം. ഇതുവരെ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് ഒരു സംക്ഷിപ്ത രൂപം ഒന്ന് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പെന്തക്കോസ് നാളിൽ ആരംഭിച്ച ഈ അന്യഭാഷാ ഭാഷണം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി അതിനൊരു സമാപനം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. അതായത് ഒരു മിഡിൽ ടെൻസ് എന്ന നിലയിൽ അതിങ്ങനെ സ്വയമേ നിന്നു പോകണം. പിന്നെ ജ്ഞാനപരമുണ്ട്, പ്രവചനപരമുണ്ട്, അതും അബ്രപ്റ്റിലി പെട്ടെന്ന് നിന്നു പോകണം. അങ്ങനെ 3 വരങ്ങൾ വിശേഷവിധിയായി എടുത്ത് ചൂടി കാണിച്ചിട്ട് പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോവും എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കുക. 14-ാം അധ്യായത്തിലേക്ക് സമയമില്ലാത്തതുകൊണ്ട് കടക്കാതിരുന്നതാണ്. മറ്റ് പല പ്രതികാരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഞാൻ പൂർണ്ണമായി പറയുന്നില്ലെങ്കിലും അത് വ്യാഖ്യാനിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ വിശദീകരണത്തിനുള്ള സമയം ഒട്ടുമില്ലാത്തത് കൊണ്ട് 14-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാതിരുന്നതാണ്. അത് അതിൽ ഒട്ടേറെ നിബന്ധനകൾ നിയന്ത്രണങ്ങൾ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്യഭാഷ പറയുന്ന അന്യഭാഷ ഭാഷണം നടത്തുന്നവർ എത്ര പേരായിരിക്കണം, അവരാരോടാണ് സംസാരിക്കുന്നത്,
സമയം ലഭിച്ചാൽ അതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം അതിൻ്റെ വ്യാഖ്യാതാക്കൾ ഇല്ലെങ്കിൽ അതിൻ്റെ ഭാഷ പറയുന്നവർ മിണ്ടാതിരിക്കണം. അങ്ങനെ ഒട്ടേറെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ വാസ്തവത്തിൽ ഇന്ന് അന്യഭാഷ പറയുന്നവർ അത് ദൈവദത്തമാണെങ്കിൽ ആ നിബന്ധന പാലിക്കേണ്ടതാണ്. അവരാരും തന്നെ പാലിക്കുന്നില്ല. കൂടി വരുമ്പോൾ തുടങ്ങി അന്യഭാഷയുടെ ആ പ്രവാഹം എന്നെ അനുസ്യൂതം മുന്നോട്ട് പോയിട്ട് എങ്ങോ ചെന്ന് അവസാനിക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. അത് ദൈവദിനാധിഷ്ഠിതമല്ലെന്ന് ഖണ്ഡിതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ ആ നിബന്ധനകൾക്ക് ഇന്ന് ആരും വശംവതരാകുന്നില്ല. പരിധി വിട്ട് അങ്ങനെ പറയുന്ന രീതികൾ ഏറിയ രണ്ടോ മൂന്നോ പേർ അല്ലെങ്കിൽ വ്യാഖ്യാതാക്കൾ ഇല്ലെങ്കിൽ സംസാരിക്കാതിരിക്കേണ്ട നിയന്ത്രണങ്ങൾ ഒക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു രീതികൾ സഭയിൽ കടന്നുവന്നില്ല. അതുമാത്രമല്ല ഈ പ്രായണ അന്യഭാഷ മറ്റെല്ലാ വരങ്ങളേക്കാൾ ചെറുതാ അപ്രധാനമാണ്. പ്രവചനവരം വാഞ്ചിപ്പീൻ, ഉന്നതവരം വാഞ്ചിപ്പിൻ, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്രധാനമായ വരത്തിന് എന്തിനാണ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് പോലെ ആ ഒരു ഒരാൾക്ക് മൂക്കങ്ങ് വലുതായി വരികയായിരുന്നല്ലോ. ആ മൂക്ക് പോലെ വലുതാക്കി കാണുന്ന പ്രതികൃത ഈ പിന്നെ എൽ ജി വൈറ്റ് ഒരിക്കൽ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ 10 കൽപ്പന ഇങ്ങനെ കണ്ടു. അതിൽ 4-ാമത്തെ കൽപ്പന വലുതായി കണ്ടു. അങ്ങനെയാണല്ലോ സെവൻത്ത് അഡ്വന്റിസ്റ്റ് എന്ന ഒരു പ്രസ്ഥാനം എൽ ജി വൈറ്റ് ആരംഭിച്ചത്. അപ്പോൾ ഒന്ന് വലുതായി കണ്ടു. ഇപ്പോൾ ഇവിടെ എൻ്റെ സ്നേഹിതന്മാരായ പെന്തക്കോസ്തുകാർ ഈ അന്യഭാഷ ഇങ്ങനെ പെരുപ്പിച്ചു വലുതായി കാണേണ്ടതുണ്ടോ? അത് എത്ര പ്രധാനപ്പെട്ടതാണോ? മറ്റെല്ലാ വരങ്ങളേക്കാൾ ചെറുതല്ലേ? അപ്പോൾ ആ ഫലങ്ങളെല്ലാം ഒരുപോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതോട് യോജിപ്പില്ല. കാരണം അത് സമയം പോലെ വിശദീകരിക്കാം. ഫലങ്ങളെല്ലാം ഒരുപോലെയല്ല. അതുമാത്രമല്ല എല്ലാ വിശ്വാസികൾക്കും എല്ലാ വരങ്ങളും ലഭിച്ചിട്ടില്ല. വിഭജിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പറയുകയുണ്ടായി. വിഭജിക്കപ്പെട്ട ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ വിവിധ വരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വരങ്ങളെല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നില്ല. അത് വിശേഷിച്ച് 12-ാം അധ്യായത്തിന് 30-ാം വാക്യങ്ങൾ എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നുവോ, എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തെ എല്ലാവരും അപ്പോസ്തലന്മാരോ എന്ന ചോദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും അപ്പോസ്തലന്മാരല്ലെന്നാണ്. എല്ലാവരും പ്രവാചകന്മാരോ എന്ന ചോദ്യത്തിന് ഉത്തരം എല്ലാവരും പ്രവാചകന്മാരല്ലെന്നാണ്. എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്ന ചോദ്യത്തിന് എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നില്ലെന്നാണ്. അതിൻ്റെ അർത്ഥം എല്ലാ വിശ്വാസികളും അന്യഭാഷ സംസാരിക്കേണ്ടതല്ല എന്ന് അക്കാലത്ത് പോലും നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കൊടുക്കുന്നു. താങ്ക് യു. ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്കിൽ മൂക്കിൻ്റെ അമിത വളർച്ച ഒരു പ്രശ്നമായതുപോലെ തന്നെ വലുതാണ് മൂക്കില്ലാത്ത അവസ്ഥ. മൂക്കിലെന്ന് പറഞ്ഞാൽ ജീവനില്ല, ഫങ്ഷനേ ഇല്ല, തീർന്നു. ഞങ്ങളിതേ ചോദിക്കുന്നുള്ളൂ. മൂക്ക് മോശമാണ്, നല്ല മൂക്കുണ്ടെങ്കിൽ അത് ആകർഷണീയമല്ലേ? അതാണ് കാര്യം. അതുകൊണ്ട് മൂക്കില്ലാത്ത സമൂഹം വലിയ മൂക്കിനെക്കുറിച്ച് പരാതി പറയുന്നതിനേക്കാൾ മൂക്കുണ്ടാവുകയാണ് ആദ്യം വേണ്ടത്. മൂക്കില്ലാതെ ഞങ്ങളും പറയുന്നുള്ളൂ. അപ്പം മൂക്കില്ലാത്തൊരു പ്രശ്നമാണ്. ശ്വസനത്തിൻ്റെ പ്രധാന വഴിയല്ലേ അത്? ശ്വസന പ്രക്രിയയ്ക്ക് സൗന്ദര്യത്തിൻ്റെ മാത്രമല്ല, ഈ മൂക്ക് നീണ്ടാലും ശ്വസനം നടക്കും, സൗന്ദര്യത്തിന് കുറവുണ്ടെന്നേ ഉണ്ടാവുള്ളൂ. മൂക്കില്ലെന്നുള്ള അവസ്ഥയെ അപ്പം അതുകൊണ്ട് ഈ പ്രോബ്ലം സാറ് ചോദിച്ച ചോദ്യങ്ങളെ ഞാൻ ഇങ്ങനെ ഒന്ന് വിശദിക്കാം. തമാശയായിട്ട് പറഞ്ഞുകൊണ്ടാണ് സാറ് ചോദിച്ച ചോദ്യം. ഇന്നും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ബൈബിളിനോട് കൂട്ടിച്ചേർക്കണ്ടേ? അത് സാറിൻ്റെ മാത്രമല്ല, എല്ലാ ബ്രദറൻ ഡിബേറ്റേഴ്സിൻ്റെയും ചോദ്യമായതുകൊണ്ട് അതിന് മറുപടി പറയാം. എല്ലാ പ്രവചനങ്ങളും ബൈബിളിനോട് കൂട്ടിച്ചേർക്കണ്ട എന്ന് ബൈബിളിൽ തന്നെ തെളിവുണ്ട്. കാരണം അപ്പോസ്തല പ്രവൃത്തി 19:6-7 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാ അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാരെല്ലാവരും കൂടി 12 ആയിരുന്നു. അവരുടെ പ്രവചനം അങ്ങനെയാണ് ഇത് ചേർക്കണ്ടേ? 12 പേരുടെ പ്രവചനം ഇല്ല സാറ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ. അഗബോസ് പ്രവചിക്കുന്നു അപ്പോസ്തല പ്രവൃത്തി 21:10 അഗബോസിൻ്റെ പ്രവചനം. അതുപോലെ ഹാനോക്ക് പ്രവചിച്ചു, അത് ബൈബിളിലില്ല. എന്താ പ്രവചിച്ചതെന്നൊരു ചെറിയ വാക്യമേ ഉള്ളൂ. ബർണവാസും പൗലുസും പ്രവാചകന്മാരായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 16:1 കാണുക. ഷൗൽ എന്നീ പ്രവാചകന്മാരും. ഇനി പറയുകയാണ്, ബർണവാസും പൗലുസും പ്രവാചകന്മാരായാൽ അവരെ ആശ്വസിപ്പിച്ചും ദൂതുമൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു വന്നു. അവരെ പ്രവചനം രേഖപ്പെടുത്തിയിട്ടില്ല.
ഫിലിപ്പോസിന് പ്രവചിക്കുന്ന നാല് പുത്രിമാരുണ്ടായിരുന്നു, അവരുടെ പ്രവചനം ബൈബിളിലില്ല. ചുരുക്കി പറഞ്ഞാൽ ബാലിശമാര് ചോദ്യമാണ്, ലിഖിതരൂപത്തിൽ നമുക്ക് ആവശ്യമുള്ളതുണ്ടല്ലോ, ഞങ്ങളെപ്പോഴും ലിഖിതരൂപത്തിലുള്ള ആ പുസ്തകത്തിൻ്റെ പരിശുദ്ധിയെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പറയാം, ഇനി പുസ്തകത്തോട് കൂട്ടിച്ചേർക്കേണ്ട. പക്ഷേ അതിൻ്റെ അർത്ഥം സംസാരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും ബൈബിൾ ലിഖിതരൂപത്തിൽ വരണം എന്ന ശാഠ്യത്തെ ബൈബിൾ തന്നെ എതിർക്കുന്നതിൻ്റെ തെളിവാണ് ഞാൻ നാല് തെളിവായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്തത് വിഭജിക്കാൻ വാക്യമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പഠന സൗകര്യാർത്ഥത വിഭജിച്ചത് എത്രയായിട്ടും വിഭജിക്കാം. ഇപ്പോൾ യുഗങ്ങൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, ഒരു യുഗത്തിനും ഞാൻ എതിരല്ല, പക്ഷേ ബൈബിളിൽ യുഗം എന്നൊരു പരാമർശം ആ രീതിയിലില്ല. കൃപായുഗം, സഭായുഗം, ചിലക്ക് 15 യുഗം, 12 യുഗം, 9 യുഗം ഒക്കെ സമയം പോലെ നമ്മുടെ അപ്പച്ചന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവരീ പറയുന്ന ഒരു യുഗവും ബൈബിളിലില്ല. ദൈവത്തിന് എല്ലാ കാലത്തും കൃപായുഗമാണ്, അല്ലെങ്കിൽ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ് ദൈവം എന്ന് പറയുന്ന വാദം തെറ്റായിട്ട് വരും. അത് ഞാൻ സന്ദർഭവശാൽ പറയും. ഇതൊക്കെ പഠനത്തിന് ഉണ്ടാക്കിയ കുറേ മാനദണ്ഡങ്ങളാണ്. പഠനത്തിനുണ്ടാക്കിയ മാനദണ്ഡം വഴി ഉപദേശത്തിൻ്റെ നിരാശത്തെയാണ് നമ്മൾ കണ്ണിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ, സാറ് ചോദിച്ചു അന്യഭാഷയ്ക്ക് ഒരു പ്രാധാന്യം ഇല്ല, ഞങ്ങൾ എന്തിനാണ് ഇത്രയും പ്രാധാന്യം കൊടുക്കുക? അതിനൊരു വാക്യമാണ് കാരണം. ആ വാക്യം 1 കൊരിന്ത്യർ 14:13 നിങ്ങൾ 14:4 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. ഒന്ന്, അതിനാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. 2, നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ ഈ വാക്യമുള്ളിടത്തോളം കാലം ഞങ്ങളിതിന് പ്രാധാന്യം കൊടുക്കും. കാരണം അത് അപ്പോസ്തലൻ പറഞ്ഞൊരു നിർദ്ദേശമാണ്. ഇതാണ് പ്രാധാന്യം കൊടുക്കുക. ഉള്ള പ്രാധാന്യമേ കൊടുക്കാവൂ. ഉള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ കാരണം ഇത് ഏതോ വില കുറഞ്ഞ ഒരു സംഭവമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പ്രവചനത്തിന് താഴെയാണ് അന്യഭാഷയുടെ നിലവാരം. ഞാൻ പറഞ്ഞു ഈ വരങ്ങളുടെ സ്വഭാവം കൊണ്ട് അതിന് വ്യത്യാസമുണ്ട്, പക്ഷേ വിഭജിച്ചിട്ടില്ല. ഓരോന്നിനുമുള്ള വ്യതിരിക്തത സത്യമാണ്, അവയവങ്ങളുടെ വ്യതിരിക്തത അത് സത്യമാണ്. സാറിൻ്റെ കണ്ണത്ത് വന്ന ഒരു കാര്യത്തോടെ മറുപടി പറയാം. അപ്പോസ്തല കാലം എന്നൊരു കാലമുള്ളത് പഠനത്തിനാണ്, അത് സമ്മതിക്കാം. പക്ഷേ സഭയെന്ന അവൻ്റെ ശരീരം, ആ ശരീരം അന്ന് മുതൽ ഇന്ന് വരെ ഒരുപോലെയാണ്, ഒരു മാറ്റവും അതിനില്ല. ആ ശരീരം സെയിമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യ എന്ന് പറയുന്ന അപ്രസക്തമായവരും. തുടക്കത്തിൽ മാത്രം വിലപിടിപ്പുള്ള ഇത്തരം ഗിഫ്റ്റുകൾ കൊടുത്തിട്ട് പിന്നീടുള്ള ആളുകൾക്ക് ലിഖിത രൂപത്തിലൊരു പുസ്തകം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഭാഗികമായി എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഒരു സെമി എത്തിസമാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ദൈവമുണ്ട് എന്ന് പറയുക സദൂക്യ ചിന്തയുടെ ഒരു മറുവശമാണ്. ദൈവമുണ്ട് എന്ന് പറയുക ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് പരിമിതി കൽപ്പിക്കുക. ദൈവത്തിന് ഇതേ സാധിക്കൂ, ഒരു പുസ്തകത്തിൻ്റെ പരിധിക്കുള്ളിൽ എഴുതി വെച്ച കാര്യങ്ങളുടെ ഉള്ളിലാണ് അതിൻ്റെ പ്രവൃത്തി. അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഒരു എത്തിസമാണ്, അത് തന്നെ വിശ്വസിക്കുന്നില്ല. അതിൽ പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാത്ത വിധത്തിൽ സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം പല ചിന്താഗതികൾ ഇത്തരത്തിൽ രൂപപ്പെട്ടു വരുന്നത്. സമയം കഴിഞ്ഞു. അപ്പോൾ പറയട്ടെ, ഞാനിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അതീവ സന്തോഷവാനാണ്. കാരണം എൻ്റെ ഇടയിൽ 6 ഡിബേറ്റിന് വന്നവരും 6 കണക്കുകൾ, 6 കാലഘട്ടം, ഇതിലൊരു കണക്ക് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടും വന്നിട്ടില്ല. ഏത് കാലഘട്ടത്തിലാണ് ഏകദേശം, ദയവായി ഞാൻ കൃത്യമല്ല ചോദിക്കുന്നത്, കൃത്യം പറയാൻ ആർക്കും സാധിക്കില്ല, ഏകദേശം ഏത് കാലയളവിലാണ് കൃപാവരങ്ങൾ നിലച്ചത്? ഇന്നുവരെ ആരും അത് പറഞ്ഞിട്ടില്ല. ഇനിയുള്ള സന്ദർഭത്തിൽ സാറിന് പറയാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏകദേശം അതിൽ 50 മുതൽ 100 വരെ വർഷത്തിൻ്റെ തെറ്റുണ്ടായിക്കോട്ടെ, ഏകദേശം പറഞ്ഞാൽ മതി, അത് ക്ഷന്തവ്യമാണ്. അപ്പോൾ അതിന് തുടങ്ങിയ കൃപാവരങ്ങൾ ആരംഭിച്ച കാലം ഞാൻ പറയാം, സഭ തുടങ്ങിയപ്പോൾ. കൃപാവരങ്ങളെല്ലാം നിലയ്ക്കുന്നൊരു കാലം ഞാൻ പറയാം, സഭ എടുക്കപ്പെടുമ്പോൾ. ഇത് ഞങ്ങളുടെ സിമ്പിളായ ലളിതമായ പഠിപ്പിക്കലാണ്, ഉപദേശമാണ്. ഇനിയും യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. മൊത്തം 10 ചോദ്യങ്ങളാണ്, 5 ചോദ്യങ്ങൾ ബ്രദറൻ സമൂഹത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ഡോക്ടർ ഓജെ ജോണിന് ചോദിക്കാം. 5 ചോദ്യങ്ങൾ പന്തക്കോസ് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വസാനിൽ കൊടുത്തോടത്തിനും ചോദിക്കാം. ചോദ്യം 1 മിനിറ്റാണ്, ഉത്തരവും 1 മിനിറ്റാണ്. അത് കഴിഞ്ഞിട്ട് ചോദ്യകർത്താവിന് പ്രതികരണം വേണമെങ്കിൽ അറിയിക്കാം. അതായത് ഒരു ചോദ്യം ചോദിക്കുന്നു, 1 മിനിറ്റ്, ഉത്തരം പറയുന്നു ആ 1 മിനിറ്റിനുള്ളിൽ. ഒറ്റ അത് കഴിഞ്ഞിട്ട് ആ ചോദ്യം ചോദിച്ച ആൾക്ക് അതിൻ്റെ പ്രതികരണം 2 മിനിറ്റിനുള്ളിൽ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്നാമതായിട്ട് പ്രതികരണ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് 1 ചോദ്യം ചോദിക്കാവുന്നതാണ്. സഭയുടെ ആരംഭം മത്തായി സുവിശേഷം 16:13 നിന്നാണെന്ന് പാസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായി. സഭയുടെ സമാപനം കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ 1 ദിവസത്തിലൊഴിക്ക് 4:15:16 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ
കൃത്യമായിട്ട് സഭയെ ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തിലാണെന്ന് പറയാൻ കഴിയുമോ? എപ്പോഴാരംഭിച്ചു സഭയെ ആരംഭിച്ചത്? കർത്താവ് പറഞ്ഞു. എപ്പോഴാണ് സഭയെ ആരംഭിച്ചത്? ഞാൻ കൃത്യം കണക്കല്ല പറഞ്ഞത്, സഭ ആരംഭിച്ചത് അപ്പോസ്തല പ്രവൃത്തി 2 ആ സംഭവത്തോടുകൂടിയാണ്. ഇൻസിഡൻറ്റ് മെൻഷൻഡ് ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2. അതിൻ്റെ ഏകദേശമാണെന്ന് ഞാൻ പറഞ്ഞു. ന്യൂ ബൈബിൾ ഡിക്ഷണറി തരുന്ന കണക്കനുസരിച്ച് AD 33 1 May 24 ഏകദേശമാണ്. കാരണം അന്നാണ് ആ പെന്തക്കോസ്റ്റ് ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, അതുകൊണ്ടാണ് ആ കണക്ക് പറഞ്ഞത്. അന്നു മുതൽ 1 Thessalonians 4:16 സഭാകാലം. വ്യത്യസ്തമായ ഒരു കണക്കുണ്ടെങ്കിൽ തെളിവ് തന്നാൽ സ്വീകരിക്കാൻ ഒരു മടിയില്ല. അല്ല, നമ്മളിതിൻ്റെ രീതി, നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്, ചോദ്യം ചോദിക്കുമ്പോൾ എസ്ഓർണോ പറയാൻ പറ്റുന്ന ചോദ്യമേ ചോദിക്കാവൂ. രണ്ടുപേരോടും കൂടെ എസ്ഓർണോ പറയുന്ന ചോദ്യം ചോദിക്കണം. വിശദീകരണത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചു, അതൊരു വിശദീകരണ ചോദ്യം പോലെ എനിക്ക് തോന്നി. എങ്കിലും കഴിവതും എസ്ഓർണോ ഉള്ള ചോദ്യങ്ങളാണിത് 5. അപ്പോൾ എസ്ഓർണോ ചോദ്യമല്ല എന്നെനിക്ക് തോന്നി. എന്നാലും ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു, അതിൻ്റെ വിശദീകരണം, തിരിച്ചൊരു ചോദ്യമല്ല, അതിന് എന്തെങ്കിലും വിശദീകരണം പറയണമെങ്കിൽ 2 മിനിറ്റ് പറയാം. ആ ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞു, അതിൻ്റെ വിശദീകരണം വേണേ 2 മിനിറ്റ് പറയാം. ആ ചോദ്യത്തിൻ്റെ പ്രതികരണം, ഈ വർഷം പറഞ്ഞുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 2 സഭയുടെ ആരംഭം ഒരു പ്രത്യേക കാലഘട്ടം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്രൂശിലെ മാനസാന്തരപ്പെട്ട കള്ളൻ്റെ അനുഭവം എന്താണ്? സഭയുടെ അംഗത്തിൽപ്പെടുന്നവരാണോ അതോ പഴയ നിയമ അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ പട്ടികയിലാണോ പെടുന്നത് എന്നൊരു വിശദീകരണം ആവശ്യമാണ്. അപ്പോൾ ഈ സഭയുടെ പണിക്കാരായിരിക്കുന്ന അപ്പോസ്തലന്മാർ അവർ സ്നാനപ്പെട്ടവർ ആണെന്ന് വ്യക്തമായ തെളിവുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അവർ സ്നാനപ്പെടുത്ത ശേഷമാണോ അത് അവർ അംഗമായത്? അവർ എങ്ങനെയാണ് സഭയുടെ അംഗമായത്? ഈ അന്യഭാഷ ഭാഷണം അല്ലെങ്കിൽ ആത്മപ്രാവണത്തോടുകൂടി മാത്രം സഭയുടെ അംഗമായി തീർന്നു എന്ന് പറയാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അല്ലല്ല, ഇത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ വിശദീകരണമാണ് ഞാൻ പറയാൻ പറഞ്ഞത്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യമായിട്ട് ഇതിനെ കണക്കാക്കേണ്ടി വരും. ഓക്കെ, രണ്ടാമത്തെ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചേ. രണ്ടാമത്തെ ചോദ്യം, ക്രൂശിലെ കള്ളൻ സഭയുടെ അംഗമാണോ? കുറുശിലെ കള്ളൻ സഭയുടെ അംഗമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കരുതുന്നില്ല. ഓക്കെ, വിശദീകരണം, അതിൻ്റെ വിശദീകരണം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പം മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു. 5 ഇവിടെ നിന്ന് കഴിയട്ടെ. ഇപ്പം 2 ചോദ്യം ചോദിച്ചു, ഇനി 3 ചോദ്യമാണ്. ആ അത് എസ്ഓർണോ ചോദ്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം വാക്യമാണ്, ആദ്യ ബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അതാണ് അതിൻ്റെ ക്രമം. ഓക്കെ, ഇനി 3 ചോദ്യം. അല്ല, ആ അവിടെ മൈക്കേ, 3 ചോദ്യമാണേ. ഓക്കെ, പഴയ നിയമത്തിലുള്ള വിശ്വാസികൾ അവരുടെ അവസ്ഥ എന്താണ്? അവർ ക്രൂശിലേക്ക് നോക്കി രക്ഷപ്പെട്ടവരാണെന്ന് ബൈബിളിൽ സൂചനയുണ്ട്. അവർ സഭയുടെ അംഗമാകുമോ എന്ന് പറയണം. ചോദ്യം ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് തോന്നുന്നു, എങ്കിലും മറുപടി പറയേണ്ടത്. ഓക്കെ, എങ്കിലും പറയാം. ഓൾഡ് ടെസ്റ്റമെൻ്റ് സെയിൻസ് നമ്മൾ ഇസ്രയേൽ സഭയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. ന്യൂ ടെസ്റ്റമെൻ്റ് സെയിൻസ് ആണ് ചർച്ചിൻ്റെ ഭാഗം. ഓക്കെ, വിഷയം വിട്ടു പോകണേ ഞാൻ ചോദിക്കുന്നില്ല. നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം, ഈ സഭയിലെ കൃപാവരങ്ങൾ 20 ഉണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ സഭയിൽ ഈ കൃപാവരങ്ങൾ ഒട്ടേറെയുണ്ട്. അതില്ലാത്തത് കൊണ്ട് സഭ വിഭജിക്കപ്പെട്ടു എന്നൊരു സൂചന നൽകിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് വിശദീകരിക്കണം? എല്ലാവർക്കും കൃപാവരങ്ങൾ ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞ സഭയെല്ലാം വിഭജിക്കപ്പെടുന്നു എന്ന് പ്രതികാരം പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ചില ആൾക്ക് കൃപാവരങ്ങളില്ല, ചില ആൾക്കുണ്ട്. ആ അർത്ഥത്തിൽ സഭ വിഭജിക്കപ്പെട്ടതാണോ അല്ലയോ എന്നാണ്. ആ മനസ്സിലായി. എല്ലാ കൃപാവരങ്ങളും എല്ലാവർക്കും ഇല്ല എന്ന് ബൈബിളിൽ സ്പഷ്ടമായിട്ട് പറയുന്നു. ഒപ്പം തന്നെ നമ്മുടെ അപ്പോസ്തലൻ തന്നെ ഒരു ശുശ്രൂഷയും പതിവായി ചെയ്തില്ല. ഒരു അപ്പോസ്തലനും ഒരു ശുശ്രൂഷയും പതിവായി ചെയ്തില്ല.
പക്ഷേ ആഗമാന സഭയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഐ നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ലോക്കൽ ചർച്ച്. ആഗമാന സഭയിൽ ഒരു കാലഘട്ടത്തിലേക്ക് ചില വരങ്ങൾ, ഒരു കാലഘട്ടത്തിലേക്ക് ആ വരങ്ങൾ എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥമാകും. ബാക്കി അവയവങ്ങളുടെ ഫംഗ്ഷൻ പോലെ ബാക്കി കാര്യങ്ങൾ വിശദിച്ചാൽ ഉത്തരം എളുപ്പം കിട്ടും. ഇനി അഞ്ചാമത്തെ ചോദ്യം, അഞ്ച് ചോദ്യങ്ങളുള്ളത് ലാസ്റ്റ് ചോദ്യമാണ്, സ്വർണയുടെ ചോദ്യമാണ്. അംശമായതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനം അംശമായതെന്ന് പറയാൻ ഉള്ള കാരണം ഒറ്റ വാക്കി പറയണം. ജ്ഞാനം അംശമാകാൻ കാരണം അത് മനുഷ്യനാണ് നമ്മൾ, അതുകൊണ്ടാണ്. അല്ല, അപ്പോൾ അഞ്ച് ചോദ്യം ഞാൻ പറഞ്ഞിരുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പത്തെണ്ണമുണ്ട്, അതിൽ അഞ്ചെണ്ണം ബ്രദർ സമൂഹത്തിൽ നിന്നും അഞ്ചെണ്ണം പ്രത്യേക സമൂഹത്തിൽ നിന്നുമാണ്. ചോദ്യം യെസ് ഓർ നോ ചോദ്യമാണെങ്കിലേ ആ ചോദ്യം അതുപോലെ ആണെങ്കിൽ അതിൻ്റെ ഉത്തരം പറയാവൂ, അങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. എന്താണേലും അദ്ദേഹം അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഇനിയും പ്രത്യേക സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പാസ്റ്റാനിൽ കൊടുത്തോട്ടത്തിന് അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. യെസ് ഓർ നോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വ്യത്യസ്ത കാലഘട്ടങ്ങളെ പരോക്ഷമായി ബ്രദറൻ സുഹൃത്തുക്കൾ സൂചിപ്പിക്കുന്നു അടയാളവരങ്ങൾ നിലച്ചു എന്ന് പറയാൻ. അങ്ങനെയെങ്കിൽ ഏത് കാലത്താണ് പൂർണ്ണമായത് വന്നത്? അന്നായിരിക്കുമല്ലോ നിലച്ചത്. പൂർണ്ണമായത് വന്നതും നിലച്ചതും എന്നായിരുന്നു അതിൻ്റെ തെളിവെന്ത്? ഞാൻ നേരത്തെ പറഞ്ഞു മിഡിൽ ടെൻസിലാണ് ആ ഗ്രീക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇറ്റ് ഷാൾ സീസ് ഇറ്റ് സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് കാലഘട്ടമെന്ന് ക്ലിപ്തമായി ബൈബിൾ വെളിപ്പെടുത്താത്തത് കൊണ്ട് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷം സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അന്യഭാഷാ പ്രതിഭാസം ഇല്ലാതിരുന്നുകൊണ്ട് ആ കാലഘട്ടത്തിന് മുമ്പിൽ എപ്പോഴോ അന്യഭാഷാ ഭാഷണം നിലച്ചുപോയി എന്നാണ്. അതായത് ഒരു ക്ലിപ്തമായ ഡേറ്റ് പറയാൻ എനിക്കറിയില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കാവുന്നതാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. സാറും അങ്ങനൊരു കാലഘട്ടം പറയാൻ കഴിയുന്നില്ല, അത് ബൈബിളിലില്ല എന്ന് സംബന്ധിച്ചതിൽ സന്തോഷമുണ്ട്. ഹിസ്റ്ററിയിലാണ് ഉണ്ടാകുന്നത്, പക്ഷേ ഹിസ്റ്ററിയിൽ അങ്ങനെ കാണുന്നില്ലെന്നേ പറയുന്നുള്ളൂ. ബൈബിളിലില്ല എന്ന് സമ്മതിച്ചു. അതിന് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഞാനൊരു അവസരം വീണ്ടും തരുന്നു. ബൈബിളിലില്ല ഉണ്ടോ, ഇതായിരുന്നു ചോദ്യം. ബൈബിളിലില്ല അങ്ങനെ നിലച്ചതിന് എന്ന് കിട്ടിയതിൽ സന്തോഷം. നെക്സ്റ്റ് എൻ്റെ ചോദ്യം, ഈ പൂർണ്ണമായതെന്നാണ് വന്നത്? അത് ഞാൻ ആദ്യമേ പറഞ്ഞു, പൂർണ്ണമായത് അംശമായത്, അംശമായതിൻ്റെ എല്ലാം അംശമായതെല്ലാം സമാഹരിച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായത് എന്ന അർത്ഥം അവിടെ തന്നെയുണ്ട്. ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ് ഈസ് കം. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അംശമായ പ്രവചനം, അംശമായ ജ്ഞാനം, അംശമായ വെളിപ്പാടുകൾ, ഇങ്ങനെ അംശമായത് അംശമായതെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പൂർണ്ണമായ ദൈവത്തിൻ്റെ വചനം, അത് ലഭിച്ച നമ്മുടെ കൈവശമുള്ള ബൈബിൾ, അത് 66 പുസ്തകമോ 76 പുസ്തകമോ എന്നുള്ളതല്ല, അതിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ, വെളിപ്പാടുകൾ, അതിൻ്റെ സമാഹാരം, അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് പാസ്റ്ററോട് പറഞ്ഞതിനോട് അനുബന്ധമാണ്. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ബൈബിൾ പൂർണ്ണമായി തന്നെയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം 66 പുസ്തകമാണോ 76 പുസ്തകമാണോ എന്നുള്ളതല്ല, അതിൽ കൂടുതലായിട്ട് ഇന്ന് ആർക്കും വെളിപ്പെടുത്താനാവില്ല. അപ്പോസ്തലന്മാരും മറ്റും വെളിപ്പെടുത്തിയ സത്യത്തിന് അതീതമായി ഇന്ന് ആർക്കും വെളിപ്പെടുത്താനാവില്ല. അപ്പോൾ അതിൻ്റെ സംഖ്യയിലല്ല കാര്യമെന്ന ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. 66 സംഖ്യയിലല്ല. എൻ്റെ ചോദ്യം അതല്ല. ഈ പൂർണ്ണമായതാകുമ്പോൾ വ്യക്തതയുണ്ടല്ലോ, അത് പറയണമല്ല എന്ന് വന്നു. അല്ലാതെ നമ്മളൊരു വലിയ ഡോക്ടറിനെ കണ്ണിക്കാൻ വരുമ്പോൾ അവ്യക്തത കൊണ്ട് കാര്യമില്ല, അവിടെ വലിയൊരു അവ്യക്തത വരുന്നു. സാറ് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് അവിടെ മറുപടി പറഞ്ഞത്. എന്നാണ് ഈ പൂർണ്ണമായത് വന്നത്? ഞാൻ കണക്കല്ല, 76 എന്നൊരു ചോദ്യം എനിക്കില്ല. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പൂർണ്ണമായത് ഞങ്ങൾക്കത് കൃത്യം പറയാൻ പറ്റുന്നു, കാലമല്ല. കാരണം കർത്താവിൻ്റെ വരവിൻ്റെ സമയം നമുക്കറിയില്ല, അതുകൊണ്ട് മാത്രം. അപ്പോൾ കർത്താവിൻ്റെ വരവാണെന്ന് ഞങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ളത് പോലെ സാർ ഒരേ സമയത്ത് പറയുന്നത് ബൈബിളിൻ്റെ ക്രോഡീകരണം അല്ല, അല്ലെങ്കിൽ പിന്നെ അതെന്താണ്? ക്രോഡീകരണം എന്നുള്ളത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടത്തിയ പുസ്തകങ്ങളുടെ ശേഖരണമാണ്. പുസ്തകങ്ങൾ ശേഖരണം നടത്തിയപ്പോൾ ഇതെല്ലാം വന്നു തീർന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇയർ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി നൽകിയ ആ സത്യങ്ങൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ ലഭിച്ചിട്ടുള്ളത് ഇതിലപ്പുറത്തായിട്ട് ആർക്കും വെളിപ്പെടുത്തുന്നില്ല, കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ വെളിപ്പെട്ട് കിട്ടിയ സത്യം അല്ലെങ്കിൽ വസ്തുതകൾ അതിൽ നമ്മൾ ആശ്രയിക്കും, അത് പൂർണ്ണമായി കണക്കാക്കിയാൽ മതി. അല്ലാതെ കൃത്യമായ വർഷം കണക്കാക്കണമെന്നേ ഞാൻ പറ്റുള്ളൂ. ഓക്കെ,
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിവതും നിങ്ങൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഞാൻ എക്സ്പ്ലനേഷൻ അതിൻ്റെ അതിൻ്റെ ഒന്നുകൂടെ പറയേണ്ടതുണ്ട്. കാരണം അതിലൊരു ഇതെന്നാണെങ്കിൽ അതിൽ വരാമെന്ന ഒരു അപാകത, ഇത് പിന്നീട് ഇത് എഴുതിക്കഴിഞ്ഞപ്പോഴോ, ഒന്നുകൂടെ ഞാൻ ചോദിക്കാം, വെളിപ്പാട് പുസ്തകം എഴുതിക്കഴിഞ്ഞപ്പോഴോ നാലാം നൂറ്റാണ്ടിലെ സുന്നകദോസിലോ അത് നമ്മുടെ പക്കൽ എത്തിയപ്പോഴോ, ഈ മൂന്നെടുത്ത് ഏതിലാണ് പൂർണ്ണത? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു ക്രോഡീകരണമല്ലെന്ന് ഞാൻ വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. പിന്നെ അതിനോട് ചോദ്യം ഉദിക്കുന്നില്ല. പിന്നെ പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ് പൂർണതയെങ്കിൽ എന്താണ് പൂർണ്ണമായി തീരുന്നതെന്ന് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമാണ്, ആ കുസ്താവ യേശു ക്രിസ്തുവിൻ്റെ വരവാണ് പൂർണ്ണമാണെന്ന് ആർക്കും സ്ഥാപിക്കാനാവില്ല. കാരണം കർത്താവ യേശു ക്രിസ്തു വ്യക്തിയാണ്, പൂർണ്ണനായ വ്യക്തിയാണ്. ആ വ്യക്തി ഇങ്ങനെ വരുന്നതിനെ പൂർണ്ണമായി വരുന്നു എന്ന് പറയാനാവില്ല. അക്കാരണം കൊണ്ട് തന്നെ ആ ചോദ്യം അസ്ഥാനത്താണ്. നാലാമത്തെ ചോദ്യം. ചോദ്യം ഒരിക്കലും അസ്ഥാനത്തല്ല, വളരെ കൃത്യമാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ ഇത് മനസ്സിലാക്കുക, എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നു എന്താണ് പൂർണ്ണം. ഒരു വ്യക്തി ഇങ്ങോട്ട് വരുമ്പോൾ പൂർണ്ണമാന്ന് പറഞ്ഞാൽ ഇത് ഡോക്ടർ ഓജോ ജോൺ വരുന്ന പോലെ അനിൽക്കുടത്തോട്ടം വരുന്ന പോലെ ഒരു വ്യക്തി അല്ലല്ലോ ഈ വരുന്നത്. സാക്ഷാത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവായി വരുന്നത്, അതാ പൂർണ്ണത. ഞാൻ ചോദിക്കും ഇതുപോലെ, വെളിപ്പാട് എഴുതി കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ അത് നമ്മുടെ പക്കൽ എത്തിയപ്പോഴോ, അതല്ലെങ്കിൽ അത് സോറി നമ്മുടെ നാലാം നൂറ്റാണ്ടിലെ സുന്നകദോസിലോ, ഇത് എവിടെയെങ്കിലും ഒരു സമയം പറയണം, ഏതെങ്കിലും ഒരു ഘട്ടം ഏകദേശം പറയാനാണ് പറയുന്നത്. ഏകദേശം അത് പറയാൻ ഒരു കൃപാവര നിഷേധിക്കും ഇതുവരെ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് തിരുത്തുകയാണ് വേണ്ടത്. ഏകദേശം അല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോസ്തലിക കാലഘട്ടത്തിന് ശേഷം സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനൊരു പ്രതിഭാസം ഇല്ലാത്തത് കൊണ്ട് അക്കാലം നിന്നുപോയി. ഏതാണ്ട് ഈ വർഷം എന്ന് പറയാൻ പറ്റുമോ? പറയില്ല, അത് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് ഓരോ സംഭവങ്ങൾ സഭയുടെ ആരംഭവും അങ്ങനെ കൃത്യമായിട്ട് ഷാർപ്പായിട്ട് ഒരു ഡേറ്റ് നമുക്ക് പറയാനാവില്ലെന്ന് ബൈബിൾ വെളിപ്പാക്കാം. ഓക്കെ, കാരണം കർത്താവ് സഭയെ പണിയും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് സഭ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഓക്കെ, നമുക്ക് ഈ ചോദ്യം നിങ്ങൾ ഇച്ചൂടെ നിങ്ങൾ രണ്ടുപേരൂടെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഇത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദ്യമായിരിക്കണം, ഉത്തരം അങ്ങനെ ആയിരിക്കണം. പക്ഷേ ഇത് എക്സ്പ്ലനേഷൻ ഒത്തിരി പോകുന്നുണ്ട്, അതിന് അടുത്ത ടൈമുണ്ട്, അടുത്ത ടൈമുണ്ട്. ഇനി നാലാമത്തെ ചോദ്യം, അതിൻ്റെ രണ്ട് മിനിറ്റ്. അതായത് സാർ പറയാതെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇത് വീഡിയോയിലുണ്ട്. അപ്പോസ്തോലിയ കാലഘട്ടം കഴിഞ്ഞുള്ള സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇത് കാണുന്നില്ലെന്നാണ് പറഞ്ഞു. ആരാ അപ്പോസ്തലന്മാർ? അതെന്നെ ഒത്തിരി കാലഘട്ടം കഴിഞ്ഞ് പോന്നു. അപ്പോസ്തലന്മാർ കഴിഞ്ഞ് അപ്പോസ്തോലിയ പിതാക്കന്മാർ എന്നൊരു ഗ്രൂപ്പുണ്ട്, അവരുടെ ഡിസൈപ്പിൾസ്. അത് കഴിഞ്ഞ് അപ്പോസ്തല സഭാപിതാക്കന്മാരുണ്ട്, അപ്പോസ്തലന്മാർ, അപ്പോസ്തോലി ഫാദേഴ്സ്, ദെൻ ചർച്ച് ഫാദേഴ്സ്, ഇങ്ങനെ മൂന്ന് ഗണമുണ്ട്. അപ്പോഴേക്കും ഇങ്ങനെ മൂന്നാം നൂറ്റാണ്ടെത്തി. കണ്ടുപിടിക്കാൻ എന്താ പാട്? പക്ഷേ പറയാതിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ പറയാനുള്ള ലജ്ജ എന്താ? ഞങ്ങൾ പറയുന്നു ഫസ്റ്റ് സെഞ്ചുറിയിൽ തുടങ്ങി അത്, ഈ ദൈവസഭയുള്ള ഭൂമിയിലുള്ള കാലത്തിൻ്റെ അന്ത്യത്തിൽ തീരും. ഞങ്ങൾക്ക് മാത്രമേ ഇത് കൃത്യതയുള്ളൂ. ലോകമെമ്പാടുമുള്ള ബ്രദർ സഹോദരന്മാർ മനസ്സിലാക്കണം, ഈ ഉപദേശത്തിൽ ഞങ്ങൾക്ക് മാത്രമേ കൃത്യതയുള്ളൂ. ഒരു ലജ്ജയില്ല ഞങ്ങൾക്കത് പറയാൻ. കാരണം ഒരു കാലഘട്ടം പറയാൻ, കാലഘട്ടം ഏകദേശം പറയാതെ പറയുന്നുണ്ട്. അത് പറയാതെ പറഞ്ഞ് സ്ഥിരീകരിച്ചാൽ നിങ്ങൾക്ക് സുന്നദോസുകളെ അംഗീകരിക്കാൻ പറ്റാത്തവരും ബൈബിൾ ക്രോഡീകരിച്ചതിനെ അംഗീകരിക്കാൻ പറ്റാത്തവരും. അത് നാലാം നൂറ്റാണ്ടിലാണ്. കാരണം ഇവർക്ക് എങ്ങനെ പ്രചോദനം ഉണ്ടായിന്ന് പറയേണ്ടി വരും. ഈ 66 പുസ്തകം ആദ്യം തീരുമാനിക്കാൻ ഇവർക്ക് ആർ അധികാരം കൊടുത്തു എന്ന് പറയേണ്ടി വരും. ഓക്കെ, അതല്ല ഇത് നമ്മളെ അല്ല ഇവിടെ അല്ല അവിടെ നിൽക്കുക. ഇത് നിങ്ങൾ തമ്മിൽ അങ്ങനെ പോകരുത്. നമ്മളൊരു ഇതിനൊരു മാതൃകയുണ്ട്. നിങ്ങൾ രണ്ടുപേരും പ്രായമുള്ളവരാണ്, പക്വതയുള്ളവരാണ്. അപ്പം നമ്മൾ മോഡറേറ്റർ പറയുന്നതും കൂടെ അനുസരിച്ച് മുമ്പോട്ട് പോകുക. അതാണല്ലോ അതിൻ്റെ ശൈലി. ഇത് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രായത്തിൻ്റെ പക്വത കാണിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കണം, റോമർ 12 ഒന്നു കൊരിന്തർ 14 ദീർഘ പാസേജുകൾ പറയുക, എങ്ങനെ അന്യഭാഷ പറയണം, വ്യാഖ്യാനിയില്ല എന്ത് വേണം, ഒരു വലിയ നിർദ്ദേശങ്ങളായി പറയുന്നത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം. ഇത് ഇന്ന് ബ്രദറൻ സഭയ്ക്ക് ബാധകമാണോ? ഇന്ന് ഈ കാലഘട്ടത്തിൽ ആ പറയുന്ന പാസേജുകൾ ബ്രദറൻ സഭയ്ക്ക് ബാധകമാണോ?
അന്യഭാഷാ ബാധകമല്ല. കാരണം 13-ാം അധ്യായത്തിൽ പൂർണ്ണമായത് പറഞ്ഞിട്ട് അപ്പോസ്തലീയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അന്യഭാഷാ ഭാഷാപഠനത്തിൽ വിശദീകരണമാണ് 14-ാം അധ്യായത്തിൽ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 13-ാം അധ്യായത്തിൽ പറഞ്ഞത് പൂർത്തിയാക്കിയെന്നും 14-ാം അധ്യായത്തിൽ അനുബന്ധമില്ലെന്ന് അർത്ഥമില്ല. അക്കാലത്തുണ്ടായിരുന്ന അന്യഭാഷാ ഭാഷണത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ജ്ഞാനവരത്തിൻ്റെയും ഒക്കെ വിശദീകരണം 14-ാം അധ്യായത്തിൽ നൽകിയിരിക്കുക, നിബന്ധന നൽകിയിരിക്കുക. അക്കാലത്ത് അത് അനിവാര്യമായിരുന്നു, ആ നിബന്ധന അവർ പാലിക്കണമായിരുന്നു. എന്നാൽ ഇന്നില്ലാത്ത കാലഘട്ടത്തിൽ എന്തിനു പാലിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് ഞങ്ങൾക്ക് ബാധമല്ല. ഓക്കെ, അതിന് വിശദീകരണം കൂടെ പറയാം. ഓക്കെ, വിശദീകരണം ഇത്രയുള്ളൂ. ഞങ്ങൾക്കത് ബാധകമാണ്. ഏതെങ്കിലും ബന്ധുക്കൂസുകാർ അത് ബാധകമല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോണം, അത് വേറെ കാര്യം. അല്ലെങ്കിൽ ബ്രദറൻ സഭ ഒന്നുകൊരിന്ത്യർ 14 നിർദ്ദേശങ്ങൾ ബാധകമല്ല എന്ന് പറയുക വഴി അവർ ചെന്നത് ബൈബിൾ അപൂർണമാണെന്ന് പറയുക, ഞങ്ങൾക്കിത് ബാധകമല്ല എന്ന് പറയുകയാണ്. ഇത് അവരുടെ വിശ്വാസ നിലനിൽപ്പിൻ്റെ ആധാരശില ഇളകി. കാരണം പരോക്ഷമായി സമ്മതിക്കുകയാണ്, ഞങ്ങൾക്കത് ബാധകമല്ല. പെന്തക്കുസ്തകരായ നമ്മൾ അഭിമാനിക്കണം. നമുക്ക് 66 പുസ്തകങ്ങളും ദൈവത്തിൻ്റെ തെറ്റുപറ്റാത്ത വചനമാണ്. അപ്രമാദിത്വത്തിന് വേണ്ടി ചോര കൊടുത്ത് നിവര നിൽക്കാനുള്ള തൻ്റെ ഇടം ആർജവം ഇത് കേൾക്കുന്ന ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, 5-ാമത്തെ ചോദ്യം, ന്യായപ്രമാണം ഇപ്പോഴും ബാധകമാണെന്ന് പാസ്റ്റർ പറയേണ്ടി വരും? ന്യായപ്രമാണം ഗൂഢമായതിൻ്റെ ഇതൊരു വൈകാരികമായ ഇടപെടൽ ഉണ്ടാകരുത്. 5-ാമത്തെ ചോദ്യം, ഇത് നമ്മളിപ്പം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ചോദിക്കുമ്പോൾ ഇപ്പോൾ രണ്ടു പേർക്കും അതിനുള്ള അവസരം തന്നിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് യെസ് ഓർ നോ, അതിന് മറ്റേ ആ ചോദിച്ച ആളാണ് പിന്നെ അതിൻ്റെ വിശദീകരണം. ഓക്കെ, ഇനി അടുത്ത 5-ാമത്തെ ചോദ്യം. നമ്മുടെ ഒരു മാന്യ സ്നേഹിതന് ഒരു കമൻ്റ് വന്നിട്ടുണ്ട്, നമ്മളെല്ലാം പാലിക്കാനും തോന്നുന്നു, നമ്മൾ ഇമോഷണൽ ആകുന്നു. കുഴപ്പമില്ല, ഞങ്ങൾ നല്ല സ്നേഹിതരാണ്, ഇമോഷണൽ ആകുന്ന ഈ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ്. അങ്ങനെ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ സൈബർ മീഡിയയിൽ ഇത്രയും പ്രശ്നമുണ്ടെങ്കിലും ഇവിടെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളിങ്ങനെ ആകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരല്പ ആവേശമൊക്കെ കൊള്ളുന്നത്, വ്യൂവേഴ്സൊക്കെ കൊള്ളുവേണ്ടേ അതിനാണ്. സ്വതന്ത്രം, താങ്ക്സ്. അപ്പോൾ അടുത്തതിലേക്ക് വരാം. എൻ്റെ ലാസ്റ്റ് ചോദ്യം ഇതാണ്, 5-ാമത്തെ ചോദ്യം. ഈ പറഞ്ഞനുസരിച്ച് അപ്പോസ്തോലിക കാലത്ത് അല്ലെങ്കിൽ സഭാപിതാക്കന്മാരുടെ കാലത്ത് ഇത്തരം വരങ്ങളെല്ലാം നിലച്ചെങ്കിൽ 4-ാം നൂറ്റാണ്ടിലെ സുന്നോദോസിലാണ് വേദപുസ്തക ക്രോഡീകരണം എന്ന് നമുക്കറിയാം. അപ്പോൾ അവരാ കൂടുന്ന ആ സുന്നോദോസിൽ ഒരാത്മപ്രേരണയോ ഒരു നിയോഗമോ ഒരു നിർദ്ദേശമോ കൊടുക്കാൻ ഒരു എക്സ്റ്റേണൽ ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് വരുന്നത്? കാരണം ഇത് നിലച്ചെങ്കിൽ ഇത്തരം ഒരു എക്സ്റ്റേണൽ ഇൻസ്പിറേഷൻ പിന്നെ എവിടുന്ന് വരും ഇവർക്ക് ഇതാണ് പുസ്തകം എന്ന് ക്രോഡീകരിക്കാൻ? അപ്പോൾ ആ ക്രോഡീകരണ സമയം വരെ എന്തായിരുന്നു സഭയുടെ അവസ്ഥ? ആരായിരുന്നു ഗൈഡ് ചെയ്തത്? ഈ ലേഖനങ്ങളെല്ലാം തന്നെ ഈ സർക്കുലർ ലേഖനങ്ങളായിരുന്നു. എഫ് എസ് ലേഖനം 1-ാം അധ്യായത്തിലൊക്കെ സൂചനയുണ്ട്. ആ ഗലാത്തി ലേഖനം വായിക്കണം എന്നൊക്കെ സൂചനയുണ്ട്. ഈ സർക്കുലർ ലേഖനങ്ങളിലൂടെ അവരെല്ലാ ഈ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ക്രോഡീകരണം മാത്രമാണ് 4-ാം നൂറ്റാണ്ട് നടന്നത്. അപ്പോൾ അതിനുള്ളിൽ ഇതൊക്കെ സഭകളിലുണ്ടായിരുന്നു, അത് അവർ വായിക്കുമായിരുന്നു, അവർ പഠിക്കുമായിരുന്നു, അവർ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ക്രോഡീകരണ ആ ഡേറ്റ് മാത്രമാണ് 4-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ആ ക്രോഡീകരണ ഡേറ്റിന് ആ നിലയിൽ പ്രസക്തിയില്ല. നമുക്ക് കിട്ടിയ വചനം അത് ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭയിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള തിരുവെഴുത്തുകൾ ലഭ്യമായിരുന്നു. അതിൽ നിന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഓക്കെ, നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ആ, എക്സ്പ്ലനേഷൻ പറയാം. 5 ചോദ്യങ്ങളുടെ പരമ്പരയിലുള്ള എൻ്റെ റെസ്പോൺസ് പറഞ്ഞ് ആ ഭാഗം ക്ലോസ് ചെയ്യുന്നു. എത്ര ഐശ്വര്യകരമായ ഒരു വിശ്വാസമാണ് കർത്താവിൻ്റെ സഭ AD 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങി അവിടുത്തെ വരവ് വരെയും അചഞ്ചലമായി സുധീരമായി മുമ്പോട്ട് പോകുമെന്നും അന്ന് പ്രവർത്തിച്ച അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരളവിലും കുറവില്ലാതെ ക്രമാനുഗതമായി സഭയിൽ പ്രവർത്തിക്കുമെന്നും നിലനിൽക്കും എന്നും വിശ്വസിക്കുക. എന്നും നിലനിൽക്കും ദൈവത്തിൻ്റെ വരങ്ങൾ, അതാണ് എൻ്റെ പ്രതികരണം. ഓക്കെ ഓക്കെ, നമ്മുടെ ആ ഒരു സെഷൻ കഴിഞ്ഞു. 10 ചോദ്യമായിരുന്നു, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരുന്നു എങ്കിലും ആ രീതിയിൽ അത് വന്നില്ല എങ്കിലും ഓക്കെ, ആ സെഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രേക്ഷകർക്കാർക്കെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് മുമ്പോട്ട് വന്ന് ചോദിക്കാം, ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിന് രണ്ട് പേരുടെ ഭാഗത്തു നിന്നും ആൻസർ പറയണം. ആ വിഷയത്തെ എങ്ങനെയാണ് പെന്തക്കോസ്ത് സഭ കാണുന്നത്, എങ്ങനെയാണ് ബ്രദർ സഭ കാണുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ദയവായിട്ട് ഇപ്പോൾ മുമ്പോട്ട് വരാം. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഒരു അല്ല
സോഷ്യൽ മീഡിയയിൽ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ബാ മുമ്പോട്ടോ മുമ്പോട്ടോ അല്ല മൈക്ക് ശ്രദ്ധിക്ക ഓക്കെ ഈ ചോദ്യം ആ രണ്ടു പേർക്കും ഇതിൻ്റെ ആൻസർ പറയാം ആ രണ്ടു പേർക്കും പറയാം സോഷ്യൽ മീഡിയ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സെക്കൻഡ് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടാൽ ഞാനത് കണ്ടാൽ ചോദിക്കാവുന്നതാണ് ഏത് ചോദ്യം ആര് എഴുതിയിട്ടാലും ഇത് രണ്ടു പേരും ആൻസർ പറയണം പെന്തക്കോസ് വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന അനിൽകുറത്തോട്ടം പാസ്റ്ററും ബ്രദറൻ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന സാറും ഒജയ് ജോൺ സാറും ഇതിൻ്റെ ഉത്തരം പറയണം ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ കാരണം എല്ലാവർക്കും ഇവിടെ വരാൻ കഴിയുകയില്ലല്ലോ അതുകൊണ്ട് ആർക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ചാൽ ഞാനത് കണ്ടാൽ ചോദിക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഒന്നാമതായിട്ട് പാസ്റ്റർ രഞ്ജി പാസ്റ്ററാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് പറയുന്നു ഈ അപ്പോസ്റ്റലോസ് എന്ന പദത്തിന് അയക്കപ്പെട്ടവൻ സെൻറ്റ് വൺ എന്ന അർത്ഥമാണ് വിശാലാർത്ഥത്തിൽ വാച്യാർത്ഥ്യ പ്രകാരം ഇപ്പോൾ അയക്കപ്പെട്ടവരെല്ലാം അപ്പോസ്റ്റലന്മാരാണ് കാരണം ഗ്രീക്കിൽ അന്ന് പ്രതിനിധികളായ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അയച്ച അല്ലെങ്കിൽ അയക്കപ്പെട്ടയാളിനെ അപ്പോസ്റ്റലൻ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് പക്ഷേ ബൈബിൾ വിവക്ഷയിൽ ദൈവം വിശേഷവിധിയായ സിദ്ധികളും കഴിവുകളും കൊടുത്ത് നിയോഗിക്കപ്പെട്ട ആളുകളെയാണ് അപ്പോസ്തലന്മാരെന്ന് അക്കാലത്ത് പറഞ്ഞിരിക്കുന്നത് വിശാലാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നും അപ്പോസ്തലന്മാരുണ്ട് സുവിശേഷകന്മാർ ഒരു തരത്തിൽ അപ്പോസ്തലന്മാരാണ് അതാണ് മൂന്നാം തരത്തിലുള്ള അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ സഭാ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള അപ്പോസ്തലന്മാർ ഇന്നും ആകാം അനുവിരോധമില്ല പക്ഷേ അപ്പോസ്തലന്മാർ എന്ന നിലയിൽ പ്രത്യേകം നിയോഗം പ്രാപിച്ച അപ്പോസ്തല അധികാരമുള്ള 12 അപ്പോസ്തലന്മാരെ പോലുള്ളവർ ഇന്നില്ലെന്നേ അർത്ഥമാക്കുന്നുള്ളൂ അപ്പോസ്തലന്മാരെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം നമുക്കുമില്ല അപ്പോസ്തലന്മാർ ഓഫീസ് എന്ന നിലയിലില്ല 12 പേരേ ഉള്ളൂ പക്ഷേ ഇന്നും അപ്പോസ്തലന്മാരുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊന്ന് പക്വത വരുമ്പോൾ നിലയ്ക്കുന്നതാണ് പ്രവചനമെങ്കിൽ യെശയ്യാവിനൊന്നും പക്വത ഇല്ലെന്ന് പറയേണ്ടി വരും പക്വത ആകാഞ്ഞുകൊണ്ട് അവർ വീണ്ടും 66 അധ്യായം വരെയൊക്കെ എഴുതി എന്ന് പറയേണ്ടി വരും കൃപാവരങ്ങൾ ഉപയോഗിച്ച് ഓർക്കുക ഏത് പക്വത വചനം വന്നപ്പോൾ കിട്ടുന്നതാണ് പക്വതയെങ്കിൽ നമ്മളോരോ ബൈബിള് മേടിച്ചാൽ മതി പക്വത കിട്ടിയെന്ന് പറയേണ്ടി വരും അത് തെറ്റായൊരു പഠനമാണ് പൂർണ്ണത എന്ന് പറയുന്നത് ഒരർത്ഥത്തിലും അതല്ല മുഖാമുഖം കാണുമെന്നും പറയുന്നു അത് ബൈബിളിനെ അല്ല താനും അടുത്തത് അടുത്തത് സോഷ്യൽ മീഡിയയിൽ ഒരു ഓക്കെ എം കെ ജോൺസൺ അദ്ദേഹം മുമ്പോട്ട് വന്ന് ഒരു ചോദ്യം ചോദിക്കും ലോകവ്യാപകമായി ദൈവത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസന്മാർ റെയ്നാൾഡ് ബോങ്കെ തുടങ്ങിയുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ ഇവരെല്ലാവരും അന്യഭാഷാ ഭാഷണം എന്നുള്ള അനുഭവം പ്രാപിച്ചവരാണ് അവരുടെ പ്രസംഗത്തിൽ ആത്മാവിൻ്റെ ശക്തിയിൽ അവർ പ്രസംഗിക്കുമ്പോൾ അവർ അന്യഭാഷ സംസാരിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ ക്ലിപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ലോകവ്യാപകമായി ഏകദേശം 200+ രാജ്യങ്ങൾ ഈ 5 ഭൂഖണ്ഡങ്ങളായിട്ടുണ്ട് ഇവിടെ എല്ലാം സുവിശേഷ അറിയിക്കുന്ന ദൈവവചനം ശക്തമായി പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ അവരുടെ ശുശ്രൂഷയിൽ അവരുടെ പ്രാർത്ഥനയിൽ ആ അന്യഭാഷാ ഭാഷണം ആ അനുഭവം അവർക്ക് ഉണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ തന്നെ പ്രവചനമെന്ന് പറയുമ്പോൾ ആത്മീകമായ വിഷയം മാത്രമല്ല ഭൗതിക കാര്യങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ എവിടെ പഠിക്കണമെന്ന് ഉള്ള ഒരു സംശയം വന്നപ്പോൾ പ്ലസ് ടുവിന് ശേഷം ഒരു പ്രവാചകനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓ ഇന്ന ദേശത്ത് പഠിക്കണമെന്ന് ആ ദേശത്തെപ്പറ്റിയുള്ളൊരു വെളിപ്പാട് പറയുകയുണ്ടായി ഭൗതികമായ വിഷയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെയൊക്കെയുള്ള ഭൗതിക വിഷയത്തിൽ നാളെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ളതായ ഒരു വിഷയം പ്രവചനം എന്ന് പറയുമ്പോൾ നാളെ നടക്കുന്ന കാര്യങ്ങൾ അത് ഭൗതിക വിഷയമുണ്ട് അത് ഇന്ന് നമുക്ക് ആവശ്യമാണ് നമ്മുടെ കുടുംബത്തിൽ നാളെ നടക്കാൻ പോകുന്ന ഒരു അനർത്ഥമുണ്ടെങ്കിൽ ദൈവാത്മാവ് അത് പ്രവചന രൂപത്തിൽ വെളിപ്പെടും ഇങ്ങനെ ഒരു അനർത്ഥം ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ പ്രവചനമെന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു
കൃപാപരമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിനൊരു ദാസൻ ഉത്തരം പറയണം. ലോകവ്യാപകമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ശക്തരായ ദൈവദാസന്മാർ, അവർക്ക് ഈ അന്യഭാഷാ ഭാഷണം ഉണ്ട്. അവരിന്നും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, എൻ്റെ 10-ാമത്തെ വയസ്സിൽ ആ അന്യഭാഷാ ഭാഷണത്തോടെ ആത്മസ്ഥാനം പ്രാപിച്ചു. 42 വർഷമായിട്ട് ഇന്നും അന്യഭാഷ പറയുന്നു. ഇതിനെ ഖണ്ഡനം ചെയ്യാൻ കഴിയുമോ? 1-ാമത്തെ ചോദ്യത്തിന് ഉത്തരം, ലോകവ്യാപകമായിട്ട് അനേകരെ അന്യഭാഷ പറയുന്നവരെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ 19-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ കാൽവിന്, സ്വിംഗ്ലി, മാർട്ടിൻ ലൂതറെ തുടങ്ങിയ ആളുകൾ, സ്പർജനെ തുടങ്ങിയ എത്രയോ ആളുകൾ, അവരാരും അന്യഭാഷ പറഞ്ഞിട്ടല്ല ദൈവം അവരെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ സഭാപിതാക്കന്മാരുടെ കാലത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പണ്ഡിതനായിരുന്ന സെൻ്റ് അഗസ്റ്റിൻ, അദ്ദേഹം അന്യഭാഷ പറഞ്ഞിട്ടല്ല അദ്ദേഹത്തെ ഉപയോഗിച്ചത്. അത് എക്കാലത്തും വലിയ ദൈവദാസന്മാരുണ്ടായിരുന്നു. അവൻ്റെ ഭാഷ പറഞ്ഞതിൻ്റെ പേരിലോ പ്രവചനം നടത്തുന്ന പേരിലോ അവരെല്ലാം അറിയപ്പെട്ടത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രക്തസാക്ഷികളുണ്ടായിട്ടുണ്ട്. അവരൊക്കെ അന്യഭാഷ പറഞ്ഞതിൻ്റെ പേരിൽ അടുത്തിലല്ല. അന്യഭാഷ എന്ന പ്രതിഭാസം അതിപ്പോൾ ഉണ്ടായതാണ്. അപ്പോൾ അതിന് മുമ്പുണ്ടായത് എത്ര ആളുകൾ അവർ നമ്മൾ അവഗണിക്കരുത്. അപ്പോൾ അവരെ നമ്മൾ അന്യഭാഷ പറഞ്ഞവരാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കണം എന്ന് നാം പറയേണ്ടി വരും. അത് സാധിക്കുമോ? സാധിക്കുകയില്ല. പിന്നെ ഇപ്പോൾ തന്നെ ബന്ധക്കോസ്തുകളിൽ അല്ലാത്ത ഒട്ടേറെ ദൈവദാസന്മാരുണ്ട്. അവരൊക്കെ അന്യഭാഷ പറയാതെ തന്നെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ബില്ലി ഗ്രഹാം 100 വയസ്സ് വരെ ജീവിച്ച ദൈവദാസനാണ്, ലോകത്തിലേക്ക് ഏറ്റവും വലിയ പ്രഭാഷകൻ. അദ്ദേഹം അന്യഭാഷ പറഞ്ഞ ആളല്ല. അപ്പോൾ അന്യഭാഷ പറഞ്ഞ ഫ്രാങ്കെ തുടങ്ങിയുള്ള ആളുകളുണ്ടായിരിക്കാം. അന്യഭാഷ പറയാത്ത അതിനേക്കാൾ ഉന്നതന്മാരായ ദൈവദാസന്മാരുണ്ട്. അവരുടെ കാര്യം നമ്മൾ അവഗണിക്കരുത്. 2-ാമത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അനുഭവം. ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കേണ്ട ഒരു കാര്യമല്ലത്. അദ്ദേഹം, താങ്കൾക്ക് ഇതിൽ കുറേ അനുഭവം ഉണ്ടായിരിക്കാം. അത് അതുപോലെ അനുഭവമാണ് എനിക്ക് അന്യഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാനും പെന്തക്കോസ് പശ്ചാത്തലത്തിൽ വന്ന ആളാണ്. അപ്പോൾ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. ഞാൻ ബ്രദറൻ കുടുംബത്തിൽപ്പെട്ട ആളല്ല. പെന്തക്കോസ് സഭാ വിഭാഗത്തിൽ നിന്ന് IPC സഭാംഗമായിരുന്ന ആള്, പെന്തക്കോസ് ബൈബിൾ കോളേജ് പഠിപ്പിച്ച് ഒക്കെ ഉണ്ട് നിന്ന ആളാണ്. ഇപ്പോൾ വേർപാടിൽ സുവിശേഷകനായി തീർന്നത്. അപ്പോൾ അനുഭവം എന്താണെന്ന് എനിക്കറിയാം എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ. അനുഭവം എന്താണെന്ന് എനിക്കും വ്യക്തമായിട്ട് അറിയാം. നഖശികാന്തം അന്യഭാഷയെ എതിർത്ത് ദൈവികമെങ്കിൽ അത് സ്വീകരിക്കണം എന്ന് കാത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇത് വെറും അനുഭവമാകത്ത് മാത്രം പറയാനല്ല, ബിബ്ലിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കിത് തരരുതേ എന്നാണ് ഇതുവരെ പ്രാർത്ഥിച്ചത്. ഞാൻ ഐ എം വെരി 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 പ്രൗഡ് ടു സേ ഐ എം എ പെന്തക്കോസ്റ്റ്. അതിൻ്റെ കാരണം, ഞാൻ സ്വീകരിച്ചറിയുന്ന ദൈവം നിർഗുണ പരബ്രഹ്മമല്ല. ബൈബിളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അനുഭവേദ്യമാക്കേണ്ടതാണ്, അനുഭവേദ്യമാക്കേണ്ടതാണ്. പക്ഷേ അനുഭവം കൊണ്ടല്ല ഡോക്ടറിൻ തെളിയിക്കേണ്ടത്. അത് സാറ് സമ്മതിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം തെറ്റായ ചില കാഴ്ചപ്പാടുകൾ എടുത്തുകൊണ്ടാണ് വന്ന് അന്യഭാഷ നിഷേധിക്കുന്നത്. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അതിൻ്റെ എന്താണ് ഇങ്ങനെ ഈ അന്യഭാഷയൊക്കെ 2-3 വാക്കുകൾ എഴുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടേച്ച് ഞങ്ങളുടെ അടുത്ത അപ്പച്ചനൊരുത്തൻ ഇതുണ്ട് ഇങ്ങനെ പറഞ്ഞു. അതെന്താണ്? അത് തെറ്റായ അനുഭവമല്ലേ? ആ അനുഭവം പറയാമെങ്കിൽ ഒരു ശരി അനുഭവം കേൾക്കാനുള്ള ആ വ്യക്തതയെ നമ്മൾ കാണിക്കണ്ടേ? രണ്ടും കഴിക്കണം. അപ്പോൾ ശരി അനുഭവങ്ങൾ എക്കാലത്ത് ഉണ്ടാകണം. തെറ്റിനെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധിക്കണം. അനുഭവങ്ങൾ പ്രധാനമാണ്, വചനം സുപ്രധാനമാണ്. അതാണ് പെന്തക്കോസ്റ്റൽ ടീച്ചിങ്. ഓക്കെ. ഇനിയും ഞാൻ സോഷ്യൽ മീഡിയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും? ഓക്കെ. ഇനി സോഷ്യൽ മീഡിയയിലെ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ആ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കഴിവതും നിങ്ങൾ 2 മിനിറ്റിനുള്ളിൽ ആൻസർ പറയണം. 2 മിനിറ്റിനുള്ളിൽ രണ്ടുപേരും ആൻസർ പറയണം. കുര്യൻ മാത്യു എന്ന് പറയുന്ന ഒരു സഹോദരൻ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, അന്യഭാഷ എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്ന് പറയാമോ? അന്യഭാഷ എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്ന് പറയാമോ? കുര്യൻ മാത്യു, അന്യഭാഷ എന്ന് പറഞ്ഞാൽ അർത്ഥം പറയാമോ? രണ്ടുപേരുടെ ഭാഗത്തുനിന്നും അതിൻ്റെ ആൻസർ പറയണം. സമയം ഒരുപാട്. ആദ്യം, ഭാഷ എന്നതിൻ്റെ അർത്ഥം ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ്. അതുകൊണ്ട് ആശയവിനിമയത്തിനുള്ള ഉപാധി ഏതും ഭാഷയാണ്. എനിക്കറിയാനാവാത്ത ഏത് ഭാഷയും എനിക്ക് അന്യഭാഷയാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ. ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഏത് ഭാഷയും എനിക്ക് അന്യഭാഷയാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ.
ഈ അന്യ എന്ന പദം ബൈബിളിൽ മൂന്ന് പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം, അപ്പോസ്തലപത്രം 2-ാം അധ്യായം, പിന്നെ ഫസ്റ്റ് കൊരിന്ത്യൻസ് 1 കൊരിന്ത്യർ 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അതല്ല 3-ോ 4-ോ വാക്യത്തിൽ. അവിടെ 1-ാം വാക്യത്തിൽ അന്യ എന്ന പദം പോലുമില്ല. അതായത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം, 14-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയപരങ്ങളും വിശേഷാൽ പ്രവചനവും വാഞ്ചിപ്പീൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്തെ സംസാരിക്കുക. ഇവിടെ അന്യ എന്ന പദം, അൺനോൺ എന്ന പദം, ഇത് ഇംഗ്ലീഷിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന, ഗ്രീക്കിൽ അതില്ല. ഞാൻ ഗ്രീക്കിൽ അത് വായിക്കാം. അപ്പോൾ 1 കൊരിന്ത്യർ 14-ാം അധ്യായം 1-ാം വാക്യം, 1 കൊരിന്ത്യർ 14-1. അയോക്കേറ്റേ ടോൺ അഗാപ്പേൺ സീ ലൗട്ടേ ഡി ന്യൂമാറ്റിക്ക മാലോൺ ഡി ഇന പ്രൊഫറ്റെ ഓഗാർ ലാലോൺ ഗ്ലോസേ ഒയ്ക്ക് ആന്ത്രപോയിസ് ലാലോൺ ഗ്ലോസേ. അവിടെ അന്യ എന്ന പദമില്ല. ഭാഷകളിൽ സംസാരിക്കുന്നവൻ എന്ന് മാത്രമേ ഉള്ളൂ. പരിഭാഷകന്മാർ അത് വ്യക്തമാക്കാൻ വേണ്ടി അൺനോൺ എന്ന പദം കൂട്ടിച്ചേർത്തതാണ്. ഇംഗ്ലീഷിൽ അതുകൊണ്ട് ഇറ്റാലിക്സിൽ ചരിച്ചാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഭാഷകൾ എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഭാഷ പറഞ്ഞ പോലെ ആശയങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് ഭാഷ. അപ്പോൾ അന്ന് അവർ സംസാരിച്ച ഭാഷകളാണ്, നിലവിലിരുന്ന ഭാഷകൾ, ഉപയോഗത്തിൽ പ്രയോഗത്തിലിരുന്ന ഭാഷകൾ, മനസ്സിലാകുന്ന ഭാഷകൾ. ഇതിനെന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ല. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ജെയ്സൺ മണക്കാല എന്ന് പറയുന്ന വ്യക്തിയാണ്, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടെന്ന് പറയുന്ന തിരുവചനത്തിന് അതിൻ്റെ ക്രോഡീകരണത്തിൽ പങ്കില്ല എന്ന് പറയുന്നത് തിരുവചനത്തിൻ്റെ വിശ്വാസത്തെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുകയല്ലേ? പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട് എന്ന് പറയുന്ന തിരുവചനത്തിന് അതിൻ്റെ ക്രോഡീകരണത്തിൽ പങ്കില്ല എന്ന് പറയുന്നത് തിരുവചനത്തിൻ്റെ വിശ്വാസത്തെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുകയല്ലേ? പരിശുദ്ധാത്മാവ് നിവേശിതമായി അപ്പോസ്തലന്മാരും മറ്റും എഴുതിയ തിരുവെഴുത്തുകൾ അത് ക്രോഡീകരിക്കുന്നതിന് നിവേശിതം ഇല്ല. കാരണം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ 2 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവാത്മനിവേശിതമായ ചില വ്യക്തികളുണ്ടായിരുന്നു, അക്കാലത്തുണ്ടായിരുന്നു, അപ്പോസ്തലന്മാർ തുടങ്ങിയ ആളുകൾ. പിന്നീട് അങ്ങനെ നിവേശിതമായ ഇൻസ്പയർ ചെയ്ത ആളുകൾ ഇല്ല. ഈ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഇൻസ്പിറേഷൻ നിവേശിതം തുടരണം. ഈ ഇൻസ്പിറേഷനും ഇല്ലുമിനേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻസ്പിറേഷൻ ആത്മനിവേശിതമാണെങ്കിൽ ഇല്ലുമിനേഷൻ ആത്മാവിൻ്റെ പ്രകാശനമാണ്. അപ്പോൾ ഈ ദൈവദാസന്മാർ അത് ക്രോഡീകരിച്ചവർക്ക് ഇൻസ്പിറേഷൻ ഇല്ലെങ്കിലും അവർക്ക് ഇല്ലുമിനേഷൻ ഉണ്ടായിരുന്നു, പ്രകാശനമുണ്ടായിരുന്നു. ആ പ്രകാശനം ഇപ്പോഴും തുടരുകയാണ്. അവർക്ക് ഇൻസ്പിറേഷനും ഇലൂമിനേഷനും ഉണ്ടായിരുന്നു. കാരണം ഇലൂമിനേഷൻ ഫ്രം ബൈബിളാണ്, നിലവിലുള്ള വചനത്തിൽ നിന്ന് കിട്ടുന്ന എൻലൈറ്റ്മെൻ്റാണ് പ്രകാശനം. ഇൻസ്പിറേഷൻ പ്രചോദനമാണ്. ഇൻസ്പിറേഷൻ ഇന്നുമുണ്ട്, ഇന്നുമുണ്ട് എന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഇടപെടലാണ് ഇൻസ്പിറേഷൻ. അതുകൊണ്ട് ഈ സുന്നതദോസുകളിൽ ജനാധിപത്യപരമായൊരു തീരുമാനം കൈക്കൊള്ളുകയല്ല, പരിശുദ്ധാത്മ പ്രചോദനത്താൽ തന്നെയാണ്. കാരണം അപ്പോൾ ബൈബിളില്ല. ഓൾറെഡി ലഭ്യമായ കൃതികൾ വളരെ വിശകലനം ചെയ്ത് ധ്യാനിച്ചു പ്രാർത്ഥനാനിരതരായി അവർ തീരുമാനം കൈക്കൊള്ളുമ്പോൾ അതിൽ ഇൻസ്പിറേഷനുമുണ്ട്, ഇലുമിനേഷനുമുണ്ട്. അടുത്തൊരു ചോദ്യം, ഒമാനിലുള്ള രഞ്ജി എന്ന് പറയുന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. അന്യഭാഷ നിന്നുപോയി എന്ന പഠിപ്പിക്കൽ ആരാണ് തുടങ്ങിയത്, എന്നാണ് തുടങ്ങിയത്? അന്യഭാഷ നിന്നുപോയി, നിന്നുപോകുമെന്ന പഠിപ്പിക്കൽ അപ്പോസ്തലനായ പൗലോസാണ് തുടങ്ങിയത്. അന്യഭാഷ നിന്ന് പോയി എന്നൊരു പഠിപ്പിക്കൽ ബൈബിളിൽ ആരും പഠിപ്പിച്ചിട്ടില്ല. കാരണം അത്ര ഒരു പഠിപ്പിക്കൽ നടത്തത്തക്ക ആർജവം, ദൈവം കൊടുത്ത കൃപ ഇടയ്ക്ക് വെച്ച് തീർന്നു എന്ന് പറയാനുള്ള ആർജവം പരിശുദ്ധാത്മാവിന് നേരെയുള്ള വിരോധമാകും. എൻ്റെ അറിവിൽ തുടങ്ങി വെച്ചത് ജെ എൻ ഡാർബിയാണ്. അതിനു മുമ്പ് ആരും ഇങ്ങനെയുള്ള പമ്പര വിഡിത്തം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം, സന്തോഷ് മോഹൻ രാജു എന്ന് പറയുന്ന വ്യക്തിയാണ്, എന്തുകൊണ്ട് ബ്രദറൻ സഭ അപ്പോസ്തോല പ്രവൃത്തിയിൽ നിന്ന് ഉപദേശങ്ങൾ എടുക്കുന്നില്ല? ഉപദേശത്തിന് മാനദണ്ഡമുണ്ട്. അതായത് കർത്താവ് പറഞ്ഞു തുടങ്ങിയത്, അപ്പോസ്തലന്മാർ അന്വർത്ഥമാക്കിയത്, ലേഖനങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്,
അപ്പം മൂന്ന് അടിസ്ഥാനത്തിൻ്റെ മൂന്ന് യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം ഒരു ഉപദേശം സ്വീകരിക്കുന്നത്. കേവലം അപ്പോസ്തലന്മാർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉപദേശം എങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-3 അധ്യായങ്ങളിലൊക്കെ അപ്പോസ്തലന്മാരുടെ മുമ്പാകെ വസ്തുക്കളൊക്കെ വിറ്റ് പാദപീഠത്തിൽ വയ്ക്കുന്ന സമീപനം ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം തുടരേണ്ട ആവശ്യമുള്ളതായിട്ട് നാം കാണുന്നില്ല. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്ന എല്ലാം ഇപ്പോൾ തുടരുന്നില്ല. അപ്പം അതിന് ഒട്ടേറെ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. ഏതായാലും അപ്പോസ്തല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാത്രം നാം ഉപദേശമായി കാണാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളതും അതോടൊപ്പം തന്നെ വിശദീകരിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ഉപദേശമായി സ്വീകരിക്കുന്നത്. ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജെ ജോൺ അവരോട് എനിക്ക് യോജിപ്പാണുള്ളത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ഇൻസിഡൻറ്റുകളുടെ റെക്കോർഡ് ആൻഡ് ഹിസ്റ്ററി ആണെന്ന് അതിൻ്റെ 1:1 പറയുന്നു. ശ്രീമാനായ തെയോഫിലോസേ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന 2-ാമത്തെ ചരിത്രമാണിത്. അതുകൊണ്ട് ഞാനും സ്ഥിരീകരിക്കുന്ന ഡോക്ട്രിനൽ ഇമ്പോർട്ടൻസ് ലേഖനങ്ങൾക്കാണ്. പക്ഷേ അതാണ് സമ്മതിച്ചാൽ ഇവർക്കൊരു കാര്യം പറയേണ്ടി വരും, അന്യഭാഷ ഭാഷണത്തിൻ്റെ ഡോക്ട്രിൻ കൊടുക്കുന്ന ഇടത്ത് പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാകുന്നില്ലെന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ൽ പറയുന്നത് മനസ്സിലായി എന്നാണ്, ഭാഗികമായി മനസ്സിലായി എന്നാണ്. ഡോക്ട്രിൻ കൊടുക്കുന്ന ഇടത്ത് പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല, ആരും തിരിച്ചറിയുന്നില്ല. പക്ഷേ ഖണ്ഡനത്തിന് വേണ്ടി അവർ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ലാണ്. അതിലൊരു ഇരട്ടത്താപ്പ് അവർ സ്വീകരിക്കുന്നുണ്ടോ സംശയം. അപ്പോൾ ഡോക്ട്രിൻ്റെ പ്രധാന വിഷയം, ഡോക്ട്രിൻ കൊടുക്കുന്നത് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആക്ട്സ് ചാപ്റ്റർ 2-ലെ കാര്യം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 14:1-ലാണ്. ഓക്കെ, അതിൻ്റെ ഒരു വിശദീകരണം പറയണോ? പറയണമെങ്കിൽ ഒരു സമയമെടുക്കാതെ. പാസ്റ്റർ പറഞ്ഞു ആരും തിരിച്ചറിയുന്നില്ല എന്ന പദം ബൈബിളിലില്ല. അഖുവോ, ആരും കേൾക്കുന്നില്ലെന്നാണ്. അഖുവോ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഗ്രീക്ക് ബൈബിൾ എൻ്റെ കൈവശമുണ്ട്. ആരും തിരിച്ചറിയുന്നില്ല എന്നാൽ അഖുവോ എന്ന പദത്തിൻ്റെ ഗ്രീക്കിലെ അർത്ഥം എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ കേൾക്കുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം അപ്പോസ്തലന്മാരുടെ ഈ സഭയിൽ അന്യഭാഷ പറഞ്ഞ് ഒറ്റയ്ക്കിങ്ങനെ പറയുന്ന ആളുകൾ ആ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചുറ്റുപാടുമുള്ളവർ കേട്ടിരുന്നില്ല എന്നാണ്. ബൈബിളിൽ പറയുന്നതെല്ലാം അന്യഭാഷ പറഞ്ഞ കേട്ടെന്നാണ്. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മെപ്പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ച ഇവർ അവർക്ക് സ്നാനം കൊടുക്കാതെ വെള്ളം വിലക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ കേൾക്കുക എന്നൊരു പ്രയോഗമുണ്ട്. കാരണം നമ്മളൊരു മോനോട് ചോദിക്കുകയാണ്, പറഞ്ഞ കേട്ടോ എന്ന് വെച്ചാൽ കേട്ടില്ലെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അക്വായിക്ക് അർത്ഥമുണ്ട്, അടുത്ത അർത്ഥമുണ്ട്. അതുകൊണ്ട് കേട്ടില്ല എന്ന ഒരു കേവല അർത്ഥമല്ല അതിനുള്ളത്. കേൾക്കാൻ സാധിക്കും, തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശദീകരണത്തോട് ബന്ധപ്പെട്ടാണ് അപ്പോസ്തലൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. മൊത്തം അന്യഭാഷയോട് ബന്ധപ്പെട്ടല്ല. ഇവിടെ കൊടുക്കുന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് അഖുവോ എന്ന പദം ചേർത്തിരിക്കുന്നത്. അതായത് അന്യഭാഷ പറയുന്നത് ഒറ്റയ്ക്ക് ദൈവത്തോട് പറയട്ടെ, പ്രവചിക്കുന്ന വിശ്വാസികളോട് സംസാരിക്കുന്നു, അവൻ ഒറ്റയ്ക്ക് പറയുമ്പോൾ ആരും കേൾക്കുന്നില്ലെന്ന ആശയമാ. മൊത്തം അന്യഭാഷയെക്കുറിച്ചല്ല, ഇവിടുത്തെ നിബന്ധന അനുസരിച്ച് അഖുവോ എന്ന പദം തന്നെയാണ് ശരി. അതിന് അത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അത് അടുത്തൊരു അപകടത്തിലാകും. ദൈവത്തോടാ പറയുന്നത് സമ്മതിച്ചല്ലോ, ദൈവത്തോടാ സംസാരിക്കുന്നത്, അതുകൊണ്ട് തിരിച്ചറിയുന്നില്ലാതെ സാറ് സമ്മതിക്കുക വഴി നിങ്ങളുടെ ഡോക്ടറിൻ്റെ പുറത്ത് പോയി. അത് ഞങ്ങളുടെ വാദമാണ്. പറയാൻ പോവാ. ഈ ഇപ്പോൾ അതിനകത്ത് ഈ ദൈവത്തോട് സംസാരിക്കുന്നു എന്ന പദത്തിന് ഒരു വിശദീകരണം കൊടുക്കണം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അന്യഭാഷ പറയുന്നവൻ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ, അവൻ ദൈവത്തോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അന്യഭാഷയിലൂടെ ദൈവത്തോട് സംസാരിക്കട്ടെ എന്ന ആശയമല്ല, ആ ദൈവത്തിങ്കിലേക്ക് പോവുകയാണെന്നർത്ഥം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ വിശദീകരിച്ചാൽ സമയമുണ്ട്, വിശദീകരിച്ചുതരാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മിസൈൽ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് അയക്കുന്നു, ചന്ദ്രനിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ അത് ശൂന്യാകാശത്തിലേക്ക് പോവുകയാണ്. ഇതേ ധ്വനിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഉത്തരത്തിന് ചോദ്യങ്ങൾ നമുക്ക് സുലഭമല്ല. കാരണം നമുക്ക് പറയാവുന്ന പോലെ അപ്പോൾ 1 കൊരിന്ത്യർ 11:1-6 അധ്യായങ്ങളിൽ അപ്പോസ്തലൻ ഈ ക്ലോവയുടെ ആളുകളും മറ്റും പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുടെ വിശദീകരണമാണല്ലോ കൊടുത്തിരിക്കുന്നത്. 7-16 അധ്യായങ്ങളിൽ അവർ എഴുതി ചോദിച്ച കാര്യങ്ങളുടെ വിശദീകരണമാണ്.
അപ്പോൾ അപ്പോസ്തലനോട് ഈ വിശ്വാസികൾ എഴുതി ചോദിച്ച ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് സുലഭമല്ല, കിട്ടിയിട്ടില്ല. ഉത്തരങ്ങൾ മാത്രമാണുള്ളത്. ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചോദ്യം കണ്ടെത്തേണ്ടത്. വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അപ്പോസ്തലനോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉത്തരം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ചോദ്യത്തെ പൂർണ്ണമായി നമുക്ക് അനലൈസ് ചെയ്യാൻ, വിശദീകരിക്കാനാവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം, അന്യഭാഷ പറയുന്നവൻ അത് വ്യാഖ്യാനിക്കണം, അത് മനസ്സിലാകുന്ന ഭാഷയായിരിക്കണം. അത് പറയുന്നില്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്കും സംസാരിക്കട്ടെ, അവന് ദൈവത്തോട് പറയുന്നു ആരും കേൾക്കുന്നില്ല എന്ന ആശയം അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ പ്രവചനം പറയുന്നവൻ മൂന്ന് കാര്യങ്ങളുണ്ട്: അവൻ ആത്മവർദ്ധനവനും അവൻ്റെ പ്രബോധനത്തിനും ജ്ഞാന അതായത് ഒക്കെയായി സംസാരിക്കുന്നു എന്ന് പ്രബോധനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രബോധനത്തിന് മൂന്ന് സവിശേഷതകളുണ്ടെങ്കിൽ ആ നിലയിൽ സവിശേഷത അന്യഭാഷയ്ക്കില്ലെന്ന് അപ്പോൾ സമർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രശ്നം സാറ് ഒരു അവ്യക്തത സൃഷ്ടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാറ് തന്നെ പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടാണ്. സാറ് വരുന്നില്ല, വചനം പറയുന്നത് ഞാൻ അഗ്രി ചെയ്യുന്നു. എന്നിട്ട് പറയാണ് വ്യാഖ്യാനം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകട്ടെ എന്നാണ്. അപ്പം ഇപ്പോൾ വ്യാഖ്യാനം ഇല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നാൽ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകല്ലോ. വ്യാഖ്യാനം ഇല്ല, മിണ്ടാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകല്ല, അല്ലെങ്കിൽ ദൈവസാമീപ്യം ആർത്തിലാണെന്ന് തോന്നുന്നു. അവിടുത്തെ പ്രശ്നം ക്ലോവയുടെ ആളുകൾ കൊടുത്ത നിങ്ങളുടെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്നുള്ള വിവരമാണ്. ഭിന്നത സ്കിസംസാണ്. ബാക്കി നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ചുള്ള എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞ ഏഴാം അധ്യായത്തിൽ പറയുന്നത് മൊറാലിറ്റി, സ്പിരിച്വൽ ഗിഫ്റ്റിൻ്റെ ഉപയോഗം, ലീഡർഷിപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വാദങ്ങളാണ് കിടക്കുന്നത്. അത് ഉത്തരത്തിൽ കിടപ്പുണ്ട്. എനിവേ, ഒന്ന് കൊരിന്ത്യർ 14 പറയുന്ന അന്യഭാഷ ഭാഷണം മനുഷ്യരോടല്ല എന്ന് പറഞ്ഞിട്ടാണ് ദൈവത്തോട് അത്രയെന്ന് പറയുന്നത്. മനുഷ്യരോടല്ല, തീർത്തു പറയാണ്, മനുഷ്യരോടല്ല ദൈവത്തോടത്രേ. ആരും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആരും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞായിക്കോട്ടെ, ദൈവത്തോട് അത്രേ എന്ന് തറപ്പിച്ച് പറയുമ്പോൾ അതെന്താണെന്ന് പറ ദൈവത്തോട് പറയുന്ന അന്യഭാഷ. അങ്ങനെ അന്യഭാഷ പറയുന്നതിലൂടെയാണ് ദൈവത്തോട് സംസാരിക്കുന്നതെങ്കിൽ ദൈവത്തോട് സംസാരിക്കാൻ അന്യഭാഷ ആവശ്യമാണോ? അല്ല, അതൊരു പറയണം. അന്യഭാഷയിലൂടെ മാത്രമേ ദൈവം സംസാരിക്കാൻ പറ്റുള്ളൂ. എഫക്റ്റീവ് സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ അന്യഭാഷയിലൂടെ പറ്റൂ, അത് നമ്മൾ കണ്ടുവരുന്നത്. അതൊരു പ്രശ്നമാണ്. എഫക്റ്റീവ് സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷന് അതേ പറ്റൂ. കാരണം ആത്മീയ വർധന അത് വഴിയിൽ തെളിവാണ്. ഇവിടെ അന്യഭാഷ പദവും ഇല്ല, അന്യമില്ല. ഏതിലും ആയിക്കോട്ടെ, ഇവിടെ അന്യ എന്ന പദവും ഇല്ല. പിന്നെ ഏത് പദമുള്ളേ? ഭാഷ എന്ന് മാത്രമേ ഗ്ലോസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അത് പിന്നെ പറയാം. ഇവിടെ കുറയ്ക്കുന്നത് ഭാഷ എന്ന പദം മാത്രമേ ഉള്ളൂ, അന്യപദം ഉപയോഗിച്ചിട്ടില്ല. ആദ്യമേ ഗ്രീക്ക് അന്യഭാഷ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭാഷ ഗ്ലോസ് എന്ന് മാത്രമേ ഉള്ളൂ. സാറ് അടിസ്ഥാനത്തിൽ ഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല എന്നേ ഉള്ളവിടെ. അതെ, അതങ്ങനെ പറഞ്ഞാൽ ഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് അത്രയെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കും? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഷയിൽ, അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഭാഷയിലായിരിക്കണം സംസാരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഒറ്റയ്ക്ക് പറയാൻ പറയുന്നത്. ഈ മറ്റുള്ളവർക്ക് മനസ്സിലാത്ത ഭാഷ, പിന്നെ ഈ പെന്തക്കോസ്ത് നാളിൽ അന്യ ഭാഷകൾ സംസാരിച്ചപ്പോൾ ആളുകൾക്ക് മനസ്സിലായി. ഇവിടെ സംസാരിക്കുന്ന ഭാഷകൾ ആൾക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്ത കാലത്തോളം അവൻ ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന കൊരിന്ത്യ വിശ്വാസികൾക്ക് മനസ്സിലാകാത്ത ഭാഷ ഇവിടെ വിളമ്പണ്ടെന്നർത്ഥം. ആ ഭാഷയ്ക്ക് സംസാരിച്ചാൽ എങ്ങനെ ആത്മീയവർദ്ധന വരുന്നത്? അല്ല, അതാ പറഞ്ഞു, അത് ഇത് വ്യാഖ്യാനിക്കാത്ത കാലത്തോളം, വിശദീകരിച്ച് കൊടുക്കാത്ത കാലത്തോളം ഇവിടെ പ്രയോജനമില്ല. അത് ദൈവത്തിങ്ങളിലേക്ക് പോവുകയാണെന്നർത്ഥം. അല്ല, അപ്പൊ ഈ അവകാശം പരിഹാസമാണത്, വാസ്തു പരിഹാസമാണ്. നിങ്ങൾ ഈ സംസാരിക്കുന്ന ഭാഷ വിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യുന്നില്ല, പ്രവചനം പോലെ. അങ്ങനെ പ്രയോജനം ചെയ്യാത്ത ഭാഷ ദൈവത്തിങ്കലേക്ക് പോവുകയാണെന്ന ആശയമുള്ളവിടെ, അതാ വാസ്തവത്തിൽ. നിങ്ങൾ അതിനെ ദൈവത്തോട് സംസാരിക്കുകയാണെന്നുള്ള ഭാഷയും കൊടുത്ത് അതിന് പ്രാധാന്യം കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടായത്. വളരെ വിശദീകരിച്ച് ചോദിച്ചാൽ മനസ്സിലാവും. നമുക്ക് അതിനുള്ള വിശദീകരണം ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നൽകുന്നില്ല. ഓക്കെ, ഇതിലെ പ്രശ്നം വലിയൊരു അവ്യക്തത അവരിലേക്ക് സൃഷ്ടിക്കപ്പെടുക അവിടെ. കാരണം അന്യഭാഷ വെറൊരു ഭാഷയാണെന്ന് പറഞ്ഞു, ആ ഭാഷയിൽ സംസാരിക്കുന്നത് മനുഷ്യരോടല്ലെന്നും പറഞ്ഞു. ഈ പറഞ്ഞനുസരിച്ച് അന്യാന്നില്ലെന്ന് പറഞ്ഞു. അന്യാന്നില്ല, ആ വാദം ഉൾക്കൊള്ളുക. വാദത്തിന് ഉൾക്കൊള്ളുക എന്നൊരു കാര്യമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്, വാദത്തിന് ഉൾക്കൊള്ളുക. അതാണ് ഒരാൾ പറയുക 40 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ വാദം തുടരാൻ വേണ്ടി അത് അംഗീകരിക്കും. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ആൾ 40 47 തന്നെ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്യ എന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി ബാക്കിയെല്ലാം ഭാഷ തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ. യോജിക്കുമോ ചോദ്യമൊന്ന്? അടുത്തത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസാണ്. അടുത്തത്, ഭാഷയിൽ സംസാരിക്കുന്നത് ആരും തിരിച്ചറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കും? ഏതാണെങ്കിലും ഒരുത്തം തിരിച്ചറിയണമല്ലോ. ഭാഷയിൽ സംസാരിക്കുന്നത്
ആരും തിരിച്ചറിയാതെങ്കിൽ അത് ഭാഷയാകുമോ? നിങ്ങൾ തന്നെ ചോദിച്ച ചോദ്യം, നിങ്ങൾ പലപ്പോഴും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഭാഷയിൽ സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ല. പിന്നെ പറയാം, ഫാസി സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ. ഫാസി സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു. ഭാഷയിൽ നിങ്ങൾ അധികം പേരിൽ നിങ്ങളെക്കാളൊക്കെ അധികം ഞാൻ ഭാഷയിൽ സംസാരിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും ഭാഷകളിൽ സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ നോക്കും അവിടെ ആ പദം ചോദിച്ച ഭാഷ ഗ്ലോസായി എന്ന, ഗ്ലോസോ എന്നല്ല, ഗ്ലോസായി ഭാഷകളിൽ എന്ന് പറഞ്ഞാൽ അന്ന് കൊരിന്തിൽ നിലവിലുണ്ടായിരുന്ന ഭാഷകൾക്ക് വ്യത്യസ്തമായി നിരവധി ഭാഷകൾ ഉണ്ടായിരുന്നു. ആ ഭാഷകളിൽ അപ്പോൾ അവിടെയുള്ള ആളുകൾക്കെല്ലാം ഈ ഭാഷകളിൽ അറിയണമെന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ഗ്രീക്കിലുള്ള ആളുകൾ ആയിരിക്കണം അവർ കൂടിയിരിക്കുന്നതെങ്കിൽ മറ്റേതെങ്കിലും ഭാഷകളിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മിക്കവാറും പദങ്ങൾ ബഹുവചനത്തിലാണ്, ഭാഷകളിൽ. ഭാഷയിൽ മാത്രമല്ല, ഭാഷകളിൽ. അപ്പോൾ അവിടെ നിലവിൽ പ്രയോഗത്തിലില്ലാത്ത ഭാഷകളിൽ അവർ സംസാരിച്ചിരുന്നു. ഇവിടുത്തെ കോണ്ടക്സ്റ്റിൽ അർത്ഥമാണ്, അതെല്ലാ ടെക്സ്റ്റിലും അങ്ങനെ തന്നെ പറയാനാവില്ല. ഇവിടുത്തെ കോണ്ടക്സ്റ്റ്, ഇവർ പറയുന്ന ഭാഷകൾ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പാഴുന്ന ഭാഷ തെരിയാത്തത് കൊണ്ട് കാറ്റിനോട് സംസാരിക്കുന്നവരാകില്ല എന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ട്. കുഴൽ നാദം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി മീണം മീട്ടാതിരുന്നാൽ ആളുകൾക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടിയിരുന്ന വിശ്വാസികൾ സംസാരിച്ച ഗ്ലോസായി ഭാഷകൾ. ആ എങ്ങനെ വിശ്വസിക്കാമല്ലോ? ഒന്ന് കൊരിന്ത്യർ പതിനാലിൻ്റെ രണ്ടാമത്തെ വാക്യം മൂലഭാഷയിൽ വിശദീകരിക്കാമോ എന്നാണ് രഞ്ജി പാസ്റ്റർ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ വാക്യോ, ഓ ഗർ ലാലോ ഗ്ലോസൈ ഓയിക് ആന്ത്രപ്പോയിസ് ലാലൈ അല്ല തിയോ. ഇവിടെ പറയുന്നത് ഫോർ വൺ ഹൂ ഈസ് സ്പീക്കിംഗ് ഇൻ എ ടങ് നോട്ട് ടു മാൻ സ്പീക്ക് ബട്ട് ടു ഗോഡ്. അപ്പോൾ ഇൻ എ ടങ് ഒരു ഭാഷയിൽ എന്നാണ് തന്നെയാണ് കൊടുക്കുന്നത്. ആ താഴോട്ട് ഗ്ലോസായി ഉണ്ട്, താഴെ ഗ്ലോസായി ഉണ്ട്, ഗ്ലോസായി ഗ്ലോസായിസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ബഹുവചനവും കൊടുത്തിട്ടുണ്ട്, ഏകവചനവും കൊടുത്തിട്ടുണ്ട്, താഴെ ഗ്ലോസായിസ് ഉണ്ട്. അപ്പോൾ ബഹുവചനവും ഏകവചനവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഷ എന്നർത്ഥത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ 13 അധ്യായത്തിൽ ഗ്ലോസായിസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കണം 13 അധ്യായത്തിൻ്റെ 14 എട്ടാം വാക്യത്തിൽ ഗ്ലോസായി ഫൗണ്ടോസായി, ആ ഗ്ലോസായി ഭാഷകൾ എന്നാണ് കൊടുത്തേക്കുന്നത് അവിടെ. അപ്പോൾ അപ്പോൾ അന്യ എന്ന പദം ഇല്ല അവിടെ. ഓക്കെ ഓക്കെ, അവിടെ അതെ ഒരു ഭാഷയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കൊരിന്തിയിൽ ഭാഷകളിൽ സംസാരിച്ചു എന്നുള്ള തെളിവുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ. അല്ല, ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് തെറ്റായ ഒരു വ്യാഖ്യാനം വരുന്നത്. ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ചാൽ, അപ്പോസ്തലപ്രവൃത്തി അല്ല കൊരിന്ത്യ 14 അധ്യായം എടുക്കാം. സ്നേഹം ആചരിക്കാൻ ഉത്സാഹിപ്പീൻ, ആത്മീയവരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. ആരും കേൾക്കുന്നില്ല തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും ആത്മാവിൽ മർമ്മങ്ങളെ സ്ഥലങ്ങൾ പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനും മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യം ഇവിടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രവചനം എന്നുള്ളത് ദൈവത്തിൻ്റെ സന്ദേശം മനുഷ്യരോട് സംസാരിക്കുക. ഈ മൂന്ന് ഘടകങ്ങൾ പ്രവചനത്തിന് അനിവാര്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ അപ്പോസ്തലൻ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയാണ്, ആത്മീയ വർധനവിന്, പ്രബോധനത്തിന്, ആശ്വാസത്തിന്. അപ്പോൾ ഈ പ്രവചനം കൊണ്ട് വിശ്വാസികൾക്ക് ഗുണമാണ്. അവർക്ക് ആത്മീയ വർധനം ഉണ്ടാകുന്നു, ആശ്വാസം ഉണ്ടാകുന്നു, അവർക്ക് എന്താണ് പ്രബോധനമുണ്ടാകുന്നു. അപ്പോൾ അന്യഭാഷകൾ സംസാരിക്കും തനിക്ക് താൻ ആത്മീയ വർധന വർത്തിക്കുന്നു. അവന് തന്നെ അതിൻ്റെ ഗുണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വിശ്വാസികൾ ഗുണമുള്ള കാര്യമല്ല, തനിക്ക് തന്നെ പ്രയോജനപ്പെടുന്നതാണ്. താൻ സംസാരിക്കുകയാണ്, ആ സംവേദനം ദൈവത്തോടായിക്കോട്ടെ, അവൻ ആരും കേൾക്കുന്നില്ല, ഒറ്റയ്ക്ക് പറഞ്ഞോട്ടെ. എന്നാൽ പ്രവചനം പറയുന്നവൻ ദൈവാത്മാവിൽ മർമ്മങ്ങളെ അല്ലെങ്കിൽ സത്യങ്ങളെ, പ്രവചനാത്മാവിൽ അവൻ സംസാരിക്കുന്ന വിശ്വാസികൾക്ക് ഗുണപ്പെടും, പ്രയോജനമാണ്. അതുകൊണ്ട് പ്രവചനമാണ് നമുക്ക് ആവശ്യം എന്നാണ് അപ്പോസ്തലൻ സ്ഥാപിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതേ കാര്യം ഉയർത്തി ഊന്നി പറഞ്ഞിരിക്കുകയല്ല ഇവിടെ. ഇവിടുത്തെ പ്രാധാന്യം എന്താണെന്ന് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇവിടെ. ഓക്കെ,
എൻ്റെ വിശദീകരണത്തോടെ ഭാഗം ബോധ്യപ്പെടുത്താം. എൻ്റെ വിശദീകരണമല്ല, സ്ട്രോങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ ഓഫ് ഗ്ലോസ. അത് ഫെമിനിൻ നൗണാണ് ഗ്ലോസ എന്ന പദം. സ്ട്രോങ്ങിൻ്റെ കൺക്ലൂഷനാണ്. ഇതിൻ്റെ റൂട്ട് വേർഡ്, റൂട്ട് വേർഡിൻ്റെ എറ്റിമോളജി ഓഫ് അൺസെർട്ടൺ അഫിനിറ്റി. സാറ് പറഞ്ഞൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം ദ ലാംഗ്വേജ് ഓർ ഡയലക്ട് യൂസ്ഡ് ബൈ എ പാർട്ടിക്കുലർ പീപ്പിൾ ഡിസ്റ്റിങ് ഫ്രം ദാറ്റ് ഓഫ് അദർ നേഷൻ. ഇന്ത്യയും കിടക്കുന്നത് സ്ട്രോങ് തരുന്നതാണ് ഗ്ലോസ. അൺസെർട്ടൺ അഫിനിറ്റി ദ ടങ് ബൈ ഇംപ്ലിക്കേഷൻ എ ലാംഗ്വേജ് സ്പെഷ്യലി വൺ നാച്ചുറലി അൺഅക്വയേഡ്. നാച്ചുറലി അൺഅക്വയേഡാണ്, അതാണ് ഗ്ലോസയ്ക്ക് കൊടുത്തിട്ടുള്ള അർത്ഥം. ഇവിടെ വരുന്ന പ്രശ്നമുണ്ട്. ഫസ്റ്റ് കോരിന്ത്യൻ ചാപ്റ്റർ 14 പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒരു വ്യാഖ്യാനം പറഞ്ഞ് വിശദിക്കേണ്ട കാര്യമില്ല. അത് വളരെ തുറന്നു കിടക്കുന്ന സത്യമാണ്. കാരണം ഈ പറയുന്നുള്ള താഴോട്ട് ഭാഗത്ത് വായിച്ചു വരുമ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ. അടുത്ത വാക്യം വളരെ ഗൗരവമാണ്. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ മറ്റൊരു ഭാഷ അറിയാവുന്ന ഒരാൾ വന്ന് അവിടെ ഇരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 19 പറയാണ് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടെയും കിടക്കുകയാണ് അന്യഭാഷകൾ. കൊരിന്തിൽ മാത്രമല്ല, കൊരിന്ത് സഭയുടെ പ്രത്യേക സാഹചര്യവുമല്ല, അവിടുത്തെ ലോക്കൽ ഡയലക്റ്റും അല്ല. ഈ ലോക്കൽ ഡയലക്റ്റുകളായിരുന്നു പറയുന്നവർ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, ഗ്രീക്ക് ലിംഗ്വ ഫ്രാങ്കുയാണ്. ലോകത്തെല്ലാവർക്കും അന്നറിയാം. പലപ്പോഴും ബ്രദർസഹോദരന്മാർ പറഞ്ഞൊരു കാര്യം, സുവിശേഷീകരണത്തിന് വേണ്ടി ചിലയിടത്ത് ചെല്ലുമ്പോൾ സംസാരിക്കാൻ കൊടുത്ത ഭാഷയെന്നാണ്. വളരെ തെറ്റ്. കാരണം അന്ന് ഗ്രീക്ക് സർവ്വസാധാരണമാണ്. ഗ്രീക്ക് അറിയാത്ത ആരുമില്ല ഭൂലോകം പാടും. അലക്സാണ്ടറുടെ അധിനിവേശത്തിന് ശേഷം ഗ്രീക്ക് ഭാഷ യാഥാർത്ഥ്യമായി. ഗ്രീക്ക് അറിയാവുന്നവർ ഗോസ്പൽ പറയാമെന്ന്, അതല്ലേ നമ്മൾ കാലസമ്പൂർണ്ണത എന്നൊക്കെ വിളിക്കുന്ന കാരണത്തിൻ്റെ അർത്ഥം തന്നെ അതല്ലേ. ഇവിടെ പറയുന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്, അത് പേഴ്സണൽ സ്പിരിച്വൽ എഡ്യൂഫിക്കേഷനാണ്. ഇനി ഇവർ പറയുന്നതനുസരിച്ച് അതൊരു ലാംഗ്വേജ് ആണെങ്കിൽ എങ്ങനെ തിരിച്ചറിയുന്ന ഒരു ലാംഗ്വേജ് ആണെങ്കിൽ വരുന്ന ഒരു പ്രശ്നം പറയാം. നമുക്കറിയാത്തൊരു ഭാഷ, ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയാത്തൊരു ഭാഷ കന്നഡ എന്ന് കുട്ടിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കന്നഡയിൽ പ്രാർത്ഥിച്ചാൽ, എങ്ങനെയെങ്കിലും കന്നഡ പഠിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ആത്മീയവർദ്ധന വരുമെന്ന് പറയേണ്ടി വരും. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടല്ല, അത് മനുഷ്യരോട് പറയുന്നതെന്ന് പറയേണ്ടി വരും. ആത്മീയവർദ്ധന വരുന്നു എന്ന് പറയേണ്ടി വരും. സ്വന്തം ഭാഷ വിട്ടിട്ട് മറ്റൊരു ഭാഷ എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് അത് പറഞ്ഞാൽ ആത്മീയവർദ്ധന വരുന്നു എന്നുകൂടെ പറയേണ്ടി വരും. ഇത്തരം ഗുരുതരമായ കുരുക്കുകളാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, ഇനിയും ചോദ്യങ്ങൾ, നിങ്ങൾ രണ്ടുപേർക്കും സമയം തന്നു. ഇനിയും സോഷ്യൽ മീഡിയ ഉള്ള ഒരു 3-4 ചോദ്യങ്ങളിലൂടെ നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറയുക, ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാതെ. ഷൈജു ഡാനിയൽ എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, അന്യഭാഷയും പ്രവചനപരവും നിന്നുപോയെങ്കിൽ 1 കൊരിന്ത്യർ 14:39 ഇതൊക്കെ വാഞ്ചിപ്പീൻ എന്ന് പറയാൻ കാരണം എന്താണ്? നിന്നുപോയെന്ന് ഞാൻ അത് വിശദീകരിച്ച് നൽകിയതാ, പിന്നെ അത് വീണ്ടും പറയണ്ട. അതായത് ഈ മിഡിൽ ടെൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിൻ്റെ അർത്ഥം അപ്പോൾ നിലനിന്നിരുന്നു എന്നാണ്. അപ്പോഴത് ഉണ്ടായിരുന്നു. ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ അന്യഭാഷ ഉണ്ടായിരുന്നു, എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടം നിന്നുപോയെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഇവിടെ അപ്പോസ്തലം വിശദീകരിക്കുന്ന സമയത്ത് അവർ അന്യഭാഷകൾ അല്ലെങ്കിൽ ഭാഷകൾ സംസാരിച്ചിരുന്നു, അന്നത് നിന്നിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം പറയണോ? ഓക്കെ, അടുത്ത ചോദ്യം ബോബി ജോയി എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ്, ബൈബിൾ പൂർണ്ണമാണ്, അപ്പോൾ തന്നെ ഇത് ലോകത്തെല്ലാ ഇടത്തും എത്തിയിട്ടില്ല, അങ്ങനെയുള്ള ഇടങ്ങളിൽ അന്യഭാഷാ ഭാഷണം പോലെയുള്ള കൃപാവരങ്ങൾ വേണമോ? അത് നിന്ന് ബൈബിൾ പൂർണ്ണമാണെന്ന് പറയുകയും അപ്പോൾ തന്നെ ഇത് ഈ വചനത്തിൻ്റെ വരവോടെ നിലച്ചു എന്ന് പറയുക വഴി ബ്രദറൻ ഡോക്ടറിന് ഒത്തിരി ഇടത്ത് ഭ്രംശമുണ്ടാകും. ഞാൻ പറയാം, ഒന്നാമത് ബ്രദറൻ ഡോക്ടറിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയാണ് രക്ഷയുടെ ഭദ്രത. അതിലൊരു ഗുണം, അതിലൊരു സവിശേഷതയാണ്, രക്ഷ ഗിഫ്റ്റാണ്, തിരിച്ചെടുക്കില്ല. ബാക്കി ഗിഫ്റ്റൊക്കെ എടുക്കും, ഇതെടുക്കുകയില്ല. ഗിഫ്റ്റ് തന്ന സാധനം തിരിച്ചെടുക്കുമോ എന്ന് ചോദിക്കുന്നവർ ഇത് തിരിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ വൈരുദ്ധ്യമാണ്. ഇതെടുത്തുകൊണ്ട് പോവും, നമുക്ക് തന്നാണ് ദൈവം, തന്നത് തിരിച്ചെടുക്കില്ല, അതാണല്ലോ ഗിഫ്റ്റ്. അങ്ങനെയെങ്കിൽ ഇത് തിരിച്ചെടുത്തു എന്ന് പറയുന്നത് വലിയ തെറ്റാണ്, അവിടുത്തെ പൊളിയും. രണ്ട്, കൃപയാലാണ് രക്ഷയെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. ഈ പറഞ്ഞനുസരിച്ച് ലിറ്ററസിയാണ് രക്ഷയ്ക്ക് ആധാരം. കാരണം പുറത്ത് രക്ഷയ്ക്ക് അവൻ ആദ്യം അക്ഷരം പഠിക്കണം, രണ്ടാമത് ബൈബിൾ വായിക്കാൻ പഠിക്കണം, അതുവഴി യേശുവിനെ അറിയണം എന്ന് പറയുമ്പോൾ ലിറ്ററസിയാണ് പ്രധാനം എന്ന് പറയുന്നത്, കൃപയല്ല എന്ന് പരോക്ഷമായിട്ട് സമ്മതിക്കേണ്ടി വരികയാണ്.
അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ രക്ഷിക്കപ്പെടാൻ കാരണം ആത്മനിയോഗമാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ബൈബിൾ എത്താത്ത ഇടങ്ങളിൽ, സുവിശേഷം എത്താത്ത ഇടങ്ങളിൽ ഒക്കെ ചെല്ലാൻ ദൈവം ഇന്നും കൃപാവരങ്ങൾ അപ്പടി പ്രയോജനപ്പെടുത്തുന്നു. അതേ രൂപത്തിൽ അത് നിലനിൽക്കുന്നു. അതാണ് വാസ്തവം. മറുപടി പറയാനുണ്ടോ? ഇതിനല്ല ചോദിച്ച ചോദ്യത്തിന്. ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. ഒരു സെക്കൻഡ്. ബൈബിൾ പൂർണ്ണമാണ്, അപ്പോൾ തന്നെ ഇത് ലോകത്തെല്ലായിടത്തും എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഇടങ്ങളിൽ അന്യഭാഷാ ഭാഷണം പോലെയുള്ള കൃപാവരങ്ങൾ വേണമോ? ബൈബിൾ പൂർണ്ണമാണെങ്കിൽ ആ പൂർണ്ണമായ ബൈബിൾ എല്ലായിടത്തും എത്തിച്ചാൽ പോരെ? അതാണ് ബൈബിൾ അർത്ഥമാക്കുന്നത്. ഈ ബൈബിൾ എല്ലാവരുടെയും കയ്യിൽ എത്തിച്ചാൽ അന്യഭാഷയുടെ സഹായത്തിൻ്റെ ആവശ്യം തിരിക്കുന്നു. അന്യഭാഷയിലൂടെ ബൈബിളിലുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുമോ? അന്യഭാഷ ബൈബിളിൽ പകരമായിരിക്കുമോ? അവരുടെ ചോദ്യം ഒന്നുകൂടി ഞാൻ പറയാം. ബൈബിൾ പൂർണ്ണമാണ്, അപ്പോൾ തന്നെ ഇത് ലോകത്ത് എല്ലായിടത്തും എത്തിയിട്ടില്ല. ഇന്ന് എല്ലായിടത്തും എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ അന്യഭാഷാ ഭാഷണം പോലെയുള്ള കൃപാവരങ്ങൾ വേണമോ? കാരണം എല്ലായിടത്തും എത്തിയിട്ടില്ലല്ലോ. കൃപാവരത്തിൻ്റെ ആവശ്യമില്ല. കൃപാവരം കൂടാതെ ഇപ്പോൾ ബൈബിൾ എത്തിച്ചാൽ അത് സാധിക്കുന്നതുകൊണ്ട് പിന്നെ കൃപാവരത്തിലൂടെ അന്യഭാഷയിലൂടെ ഈ അവ്യക്തമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അബദ്ധമായി തീരും. കാരണം ഇന്ന് അന്യഭാഷയിലൂടെയും മറ്റും പറയുന്ന ഒത്തിരി അബദ്ധങ്ങളുണ്ട്. ഇപ്പം നെറ്റിൽ തന്നെ എത്രയോ വ്യാജങ്ങൾ പ്രചരിപ്പിച്ചിട്ട് അവരെല്ലാം ആത്മാവ് പ്രാപിച്ചവരാന്ന് പറയുകയാണ്, തെറ്റുപിടിച്ച് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ വിശ്വാസികളിടയിൽ വളരെ അസ്വസ്ഥതയും ഭിന്നതയും ഉണ്ടാകും. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊരു സമയം എടുക്കത്തില്ല. എന്തെല്ലാം വ്യാജങ്ങളാണ് പ്രചരിപ്പിക്കുക, വേണമെങ്കിൽ സമയമെടുത്തി വിശദീകരിക്കാം. അത് പിന്നെ പെന്തക്കോസ്തുകാർ മാത്രമല്ല, പ്രവചന ആത്മാവിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചില വേർപാട് ബാപ്റ്റിസ്റ്റുകാർ നോണ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ബൈബിൾ അധിഷ്ഠിതമായ പഠനമായി കണക്കാക്കാനാവില്ല. ഓക്കെ, സാറ് പറയുന്നു ബ്രദർ വേർപാടുകാരുടെ ഇതിൽ ഇരിക്കേണ്ടെന്ന്. അപ്പം നമ്മളിതിനകത്ത് സമാ ദുഃഖിതരാണ്. നമ്മൾ ഒരുമിച്ച് ഇത്തരം കളക്ട് പ്രശ്നങ്ങളെ നേരിടണം. ഈ കാര്യം നമ്മൾ സംഘടിക്കണം. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു യോജിപ്പിലെത്തിയിരിക്കുകയാണ്. പെന്തക്കോസ്തര് മാത്രമല്ല, ബ്രദർകാരുടെ ഇത്തരം പ്രശ്നമുണ്ട്. തന്നെയല്ല, ഒരു കാര്യം ഇവിടെ പറയാം. ഈ ഒരു പ്രശ്നമുള്ളത്, ബഹുമാനനായ കെ വി സൈമൺ സാറ്, നമ്മുടെ കൊച്ചി സാറെന്ന് വിളിക്കുന്ന സാറുണ്ടല്ലോ, കൊച്ചി സാറ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എം ഇ ചെറിയ സാറ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണോ പോകണോ വേണ്ടായോ എന്നിങ്ങനെ ആഗ്രഹിച്ച് ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ഈ ഇരിക്കുന്ന കൊച്ചി സാർ തന്നെയും സുവിശേഷ വിലയ്ക്ക് ഇറങ്ങണം എന്ന് കർശനമായി പറഞ്ഞൊരു പ്രവചന അനുഭവം, അതിൻ്റെ സ്വഭാവം പ്രവചനമാണല്ലോ, അദ്ദേഹം തൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാന്ദർഭികമായിട്ട് ഇത്തരം ഗിഫ്റ്റ് പലപ്പോഴും ബ്രദർകാരും എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്, സ്വാഗതാർഹമാണ്. പക്ഷേ ഏതോ ചില കാരണങ്ങളാൽ അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ഓജേ ജോണിനെ പോലെ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ ആർജവുണ്ട്, ധൈര്യമുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ പ്രശംസിക്കുന്നു, അനുമോദിക്കുന്നു. ഓക്കെ, ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ചോദ്യങ്ങൾ തൽക്കാലം ആരെങ്കിലും ഇടയ്ക്ക് ഞാൻ ചോദിച്ചാൽ ചോദിക്കാം. നമുക്കിനി അടുത്തൊരു സെഷനിലേക്ക് കടക്കാം. രണ്ട് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. മാക്സിമം ആ ചോദ്യത്തിന് ആൻസർ ഒരു 5 മിനിറ്റിനുള്ളിൽ തീർക്കണം. 5 മിനിറ്റിനുള്ളിൽ തീർക്കണം. സമയത്തിന് ഇതനുസരിച്ച് ഞാൻ പറയാം. എന്താണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, ചോദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം നമ്മുടെ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ ചോദിക്കുകയാണ്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി, സോറി, 1 കൊരിന്ത്യർ 14 നമുക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള സ്ഥലം. 14:1 കാണുന്നു, സ്നേഹമാചരിക്കാൻ ഉത്സാഹിപ്പിൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിക്കുവിൻ. എന്നാൽ 13 പഠിക്കുമ്പോൾ അവിടെ കാണുന്നത്, 10 കാണുന്നത്, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോവും. അതിൻ്റെ വ്യക്തതയിൽ ഇങ്ങോട്ട് 12 വരുമ്പോൾ, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ, അതായത് പൂർണ്ണമായത് വരുമ്പോൾ, മുഖാമുഖം കാണും. എന്തിനാണ് ഈ മുഖാമുഖം കാണുന്നത്? മുഖാമുഖം കാണുന്നത് എന്നതുള്ളൊരു ശൈലി ഗ്രീക്കിൽ ഉണ്ടായിരുന്നത് രണ്ട് മനുഷ്യർ കാണുന്ന അർത്ഥത്തിൽ മാത്രമല്ല, നേരിട്ട്
അനുഭവവേദ്യമായിത്തീരുന്നു എന്ന ആശയമാണെന്ന് ഗ്രീക്ക് പണ്ഡിതന്മാർ പറയുന്നു. രണ്ട് വ്യക്തികൾ തമ്മിൽ മുഖാമുഖം കാണുന്നു എന്ന ആശയത്തിലല്ല, നേരിട്ട് നമുക്ക് അനുഭവവേദ്യമായിത്തീരുന്നു എന്ന ആശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പൂർണ്ണമായത് വരുമ്പോഴാണ് മുഖാമുഖം കാണേണ്ടത്. അന്നത്തെ ഗ്രീക്ക് പശ്ചാത്തലം, നമ്മുടെ ആറന്മുള കണ്ണാടി എന്നൊക്കെ പറഞ്ഞ പോലെ, ഈ കൊരിന്തിലും മിറർ ഇത്തരം കണ്ണാടികൾ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അത് വളരെ പണിയെടുത്തുണ്ടാക്കുന്ന കണ്ണാടികളാണ്. അതിൽ കാണുന്ന രൂപം അവ്യക്തമാണ്. ഈ അവ്യക്തത കൊണ്ട് നാം അപൂർണത നമ്മളിവിടെ കാണുകയാണ്. എന്നാൽ വ്യക്തമായി വസ്തുതകൾ ബോധ്യം വരുന്ന നാം ആയിത്തീരുന്ന കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്ന ആ പ്രതീകത്തിൽ നിന്ന് നാമായിത്തീരുന്നൊരു ദിവസമുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മൾ കണ്ടില്ല, നമ്മൾ ആരാണെന്ന് നമ്മളറിയില്ല. നാം ഒരു ഭൗതിക ശരീരത്തിൻ്റെ ചട്ടക്കൂട്ടിൽ കിടക്കവേ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ കാണുന്നത് യേശുവിനെയാണ്. അതിൻ്റെ തെളിവ് കൂടി ഞാനൊരു വാക്യം തരാം. യേശുവിനെയാണോ കാണുന്നത്, എനിക്ക് വാക്യം തരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പഠനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. ഇത് വ്യക്തമാണ് ഈ ഉത്തരം. അല്ലാതെ പൂർണ്ണമായത് മറ്റെന്തോ ആണ്, അന്ന് നമ്മളും നേരെ മുഖാമുഖം കാണുമെന്ന് അർത്ഥമില്ല. നമ്മളിപ്പോഴും കാണുന്നുണ്ട്, അത് പൂർണ്ണമായാലും ഇല്ലെങ്കിലും തമ്മിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നു യേശുവിനെയാണ് മുഖാമുഖം കാണുന്നത്. യേശുവിനെ മുഖാമുഖം കാണുന്നത് മാത്രമാണ് മുഖാമുഖം കാണുന്നതെന്ന് പറയാനാവില്ല. അതോടൊപ്പം തന്നെ വേറെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. യേശുവിനെ മുഖാമുഖം കാണുമ്പോൾ ഈ ഭാഷകളെല്ലാം നിന്നു പോവുകയാണെങ്കിൽ യോവേൽ പോയിൻ്റെ 2-ാം അധ്യായം 18-ാം ഭാഗത്ത് വായിക്കുന്നത് അന്ന് ദർശനങ്ങൾ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അപ്പോൾ അതൊക്കെ നിന്നു പോകുമോ? അതൊക്കെ ഇനി ഉണ്ടാകുമോ? സഹസ്രാബ്ദത്തിൽ ദർശനങ്ങളും വെളിപ്പാടും ഉണ്ടായിരിക്കുമോ? ഭാഷകളുണ്ടായിരിക്കുമോ? നിന്നു പോവുകയാണെങ്കിൽ കർത്താവിൻ്റെ വരവോടുകൂടിയല്ലേ നിന്ന് പോകണമല്ലോ. അങ്ങനെയാണ് സഹസ്രാബ്ദത്തിൽ ദർശനങ്ങളും വെളിപ്പാടും ഉണ്ടായിരിക്കുമോ? സഹസ്രാബ്ദത്തിൽ ദർശനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആവശ്യമില്ല, കാരണം അതിൻ്റെ പൂർണ്ണതയായവനെ നമ്മളവിടെ കാണുകയാണ്. ഓക്കെ, യോബേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം. യോപ്പൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ആ സ്വപ്നങ്ങൾ കാണും യുവാക്കന്മാർ, ആ വാക്യം എടുക്കണം. ആ വാക്യം ഏതാ? 2-ാം അധ്യായത്തിലാണ്. അന്ന് സ്വപ്നങ്ങൾ കാണും യുവാക്കന്മാർ, ദർശനങ്ങൾ കാണും. ആ വാക്യം ആ നോക്കി നോക്കി പോയി, അത് 2:28. അതിനുശേഷമോ ഞാൻ സകല ജലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യവർക്കാർ ദർശനങ്ങളെ ദർശിക്കും. അപ്പോൾ ഇവിടെ സഹസ്രാബ്ദ വാഴ്ച കാലത്ത് സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വരവിന് ശേഷം ഇതുണ്ടായിരിക്കുമോ? ഈ യോവേൽ പ്രവചനം 2:28 വിശദീകരണം അപ്പോസ്തല പ്രവൃത്തി 2:17 അത് എപ്പോഴാണ് നിറവേറിയെന്ന്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇത് പെന്തക്കോസ്ത് നാളിൽ ദൈവസഭ ആരംഭിച്ച ശേഷമുള്ള ഫസ്റ്റ് പ്രസംഗമാണ്, ഫസ്റ്റ് മെസ്സേജ്. സെയിൻറ്റ് പീറ്റർ അഡ്രസ്സിങ് ദ പബ്ലിക്, ചർച്ചിൻ്റെ ഫസ്റ്റ് വക്താവിൻ്റെ വാക്കാണ്. നിർഭാഗ്യവശാൽ പല ബ്രദറൻ ചിന്തകന്മാരും എന്നോട് പറഞ്ഞത് പത്രോസ് എന്നോട് തെറ്റിപ്പോയി എന്നാണ്. സാറങ്ങനെ പറയില്ല എന്ന പ്രതീക്ഷയിൽ ഞാനത് ബാക്കി വായിക്കാം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ മീതി ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തതുല്യമായും മാറിപ്പോകും. ഇത് മില്ലേനിയത്തിലാന്ന് പറഞ്ഞാൽ ഈ എങ്ങനെ ശരിയാവും?
അതുകൊണ്ട് ഇത് മിലേനിയത്തിൽ ഒരിക്കലും ഇതൊന്നും നിറവേറാൻ പോകുന്നില്ല. സെയിന്റ് പീറ്റർ ഇത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത വചനമാണ്. അന്ത്യകാലം എന്നാന്ന് പറയാം. അപ്പോസ്തലപ്രവൃത്തി 2 ആരംഭിച്ച് സഭയുടെ എടുക്കപ്പെടൽ വരെയുള്ള സമയത്തെ കാലഘട്ടത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ പുകയാവി വരുന്നത് ചന്ദ്രൻ രക്തതുല്യമായി തീരുന്നൊക്കെ ട്രിബുലേഷൻ ടൈമിലാണ്. അത് മില്ലേനിയത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ രക്തവും പുകയാവിയും സൂര്യചന്ദ്രനും ഒക്കെ മംഗലേൽക്കുന്നത് പെന്തക്കോസ് നാളിൽ നിവർത്തിക്കപ്പെട്ടോ? പെന്തക്കോസ് നാളിൽ നിവർത്തിക്കപ്പെടുമെന്നല്ല പറഞ്ഞത്, അന്ത്യകാലത്ത്. അപ്പോ ശരിയാണല്ലോ. അപ്പോ പെന്തക്കോസ് നാളിൽ സംഭവിച്ചിട്ടില്ലെന്ന് ശരിയാണ്. അന്ത്യകാലം സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് മഹോപദ്രവത്തിനും ശേഷമുള്ള സഹസ്രാബ്ദത്തിലെ കാര്യം. അപ്പൊ സഹസ്രാബ്ദത്തിൽ അന്ന് ദർശനങ്ങളിൽ വെളിപ്പാടുണ്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കെ ഈ നിന്നുപോകുമെന്ന് പറഞ്ഞ അത് ശരിയാണെങ്കിൽ, കർത്താവിൻ്റെ പുനരാഗമനം നിന്നുപോകുമെങ്കിൽ പിന്നെ അന്യഭാഷ അല്ലെങ്കിൽ ഇതുപോലെ പ്രവചനം ഉണ്ടായിരിക്കുന്നു പറയുന്നത് അസംബന്ധമല്ലേ? അങ്ങനെ പറഞ്ഞെങ്കിൽ അത് അസംബന്ധമാണ്, നമ്മൾ പറയുന്നില്ല. സാറ് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞെങ്കിൽ അത് അസംബന്ധമാണ്, ഞങ്ങൾ അങ്ങനെ പറയത്തില്ല. കാരണം ഈ വാക്യം കൃത്യതോടെ പറയുകയാണ്, ദിസ് ഈസ് നോട്ട് കൺസേണിങ് അബൌട്ട് മില്ലേനിയം. ഇത് പോള് കൃത്യം പറഞ്ഞ് പീച്ചർ സെയിൻറ്റ് പീച്ചർ കൃത്യം പറഞ്ഞ് ഇത് സ്ഥാപിക്കുകയാണ്. ഞാൻ ഒരു ബ്രദർ ആൻഡ് ടീച്ചിങ്സ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു വലിയ പ്രൊഫസർ ഇത് പറഞ്ഞു തന്നത് പത്രോസിനെ തെറ്റിയെന്നാണ്. ഞങ്ങളത് വേദനയോടെ കേട്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, സാർ, ദ ഫസ്റ്റ് മെസ്സേജ് ഡെലിവറിങ് ബൈ സെയിൻറ്റ് പീറ്റർ ഹു അഡ്രസ്സിങ് ദ പബ്ലിക് വിത്ത് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ പത്രോസ് ആദ്യം അഡ്രസ്സ് ചെയ്തത്, പത്രോസ് ദ്രുതഗതിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റിയെന്നാണ് വ്യാഖ്യാനിച്ചത്. അപ്പോൾ ഒരു ഫോൾസ് ഡോക്ടർ സ്ഥാപിക്കാൻ പത്രോസിന് തെറ്റിയെന്ന് പറയേണ്ടി വരുന്നത് എത്ര സാഹസികമാണെന്ന് ഓർക്കണം. അവിടെ പറയുന്ന അന്ത്യകാലം ഒരുവിധത്തിലും മില്ലേനിയമല്ല. ഈ മില്ലേനിയത്തിലെ വേറെ ബ്ലെസ്സിംഗ് ഉണ്ട്, അത് പറയേണ്ട കാര്യമുണ്ട്, അത് ആർക്കാന്നുള്ള പറഞ്ഞേക്കണം. ഇതെല്ലാം ഈ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്കല്ല, മില്ലേനിയത്തിൽ കല്യാണമുണ്ട്, മില്ലേനിയത്തിൽ ബഹുഭാര്യത്വമുണ്ട്, ഇതൊന്നും ചർച്ചിൻ്റെ കാര്യമല്ല. അവിടെ മനസ്സിലാക്കണം, മില്ലേനിയത്തിൽ മരണമുണ്ട്, അത് ചർച്ചിൻ്റെ കാര്യമല്ല, അത് വേറെയാണ്, പാക്കേജ് വേറെയാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടെ. ഏലിയാസ് കല്ലിടുമ്പിൽ എന്ന് പറയുന്ന അദ്ദേഹം ചോദിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വരവ് വരെ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരിക്കാൻ വചനം പറയുന്നു. അപ്പോൾ വരവ് വരെ കൃപാവരങ്ങളുണ്ട് എന്ന് അല്ലേ അർത്ഥം? കൊരിന്തിനോട് ബന്ധപ്പെട്ട് 1 അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായ കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവരുടെ ഇടയിലെ വിശ്വാസികൾക്ക് കൃപാവരങ്ങൾ ഉണ്ടായി അന്നുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ്, അന്നത്തെ ചരിത്രപരമായ യാഥാർത്ഥ്യ അടിസ്ഥാനത്തിലാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിരിക്കണമെന്ന അർത്ഥത്തിലല്ല. കൊരിന്ത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾ അവർ കൃപാവരത്തിൽ കുറവില്ലാത്ത അന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസികൾക്കെല്ലാം 20, 25 കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു, ഓരോ വിശ്വാസികളും അങ്ങനെ ഉണ്ടായി, എല്ലാവരും തികഞ്ഞവരായി കാത്തിരിക്കുക എന്ന ആവശ്യത്തിലാണോ? ക്ഷമിക്കണം, 1 Corinthians 1:7 പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ, അത് എല്ലാവർക്കും ഉണ്ടാകത്തിലല്ല, നിങ്ങളീ പലർക്ക്, അതാണ് മനസ്സിലാക്കാൻ എളുപ്പം. നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇതൊരു ടൈം ബീയിങ്ങിലേക്ക് ഒരു ഗ്രൂപ്പിന് കൊടുത്താണെന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഒരു പ്രശ്നം പറയാം. ഒരു മുൻ ബ്രദറൻ ചിന്തകനുണ്ടായിരുന്നു, അദ്ദേഹമാണ് ഈ വാദം കേരളത്തിൽ ആദ്യം മുമ്പോട്ട് വച്ചത്. കൊരിന്തിർക്ക് ലേഖനം എഴുതിയതിന് കോഴഞ്ചേരിക്കാർക്ക് എന്താന്ന് ചോദിച്ച് പണ്ഡിതനായ വളരെ വാക്സാമർത്ഥ്യമുള്ള പരനേ നിന്നെ കാണുമാൻ എനിക്ക് അധികം കൊതിയുണ്ടേ എന്നൊക്കെ പാടിയ പൊയ്യൽ യോന്നാനാണ് ഇത്തരം വാദം തുടങ്ങി വെച്ചത്. കൊരിന്തിർക്ക് ലേഖനം എഴുതിയതിന് കോഴഞ്ചേരിക്കാരൻ എന്താ ചെയ്തോന്ന്? പ്രിയപ്പെട്ടവരെ, കൊരിന്തിർക്ക് ലേഖനം എഴുതിയാലും അത് പെന്തക്കോസുകാർക്ക് വാദമാണ്, ആരെങ്കിലും സൗരന്മാർക്ക് അത് വാദവും അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക? അത് നിരാശാജനകമെന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് പൊയ്യൽ യോഹന്നാന്മാർ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ രൂപത്തിൽ ബൈബിളിൽ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്കാലത്തും എല്ലാവർക്കും ബാധകമാണെന്ന് ഒരു കാലത്തും പറയാനാവില്ല. കാരണം ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബൈബിൾ സമഗ്രമായി അംഗീകരിക്കുന്നു, ന്യായപ്രമാണത്തിൽ അതേ നിലയിൽ ആക്ഷരികമായി ഒരു വിശ്വാസിയും പാലിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ന്യായപ്രമാണം എല്ലാം അവൾ കീറിക്കളയുന്നില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഓരോ കാലഘട്ടത്തിൽ അനിവാര്യമായി സ്വീകരിക്കണം.
ഉദാഹരണത്തിന് അപ്പോസ്തലീയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അവരുടെ വസ്തുവകളൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ വെച്ചിരുന്നത്. അത് എല്ലാ കാലത്തും ബാധകമായ കാര്യമല്ല. നാം ഇപ്പോൾ എല്ലാം വിറ്റുകൊണ്ട് അപ്പോസ്തലന്മാരുടെയോ മറ്റു വിശ്വാസികളുടെയോ പാദപീഠത്തിൽ വയ്ക്കുന്ന പ്രവൃത്തിയില്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം, അത് പാലിക്കപ്പെടുന്നില്ല. ഉദാഹരണത്തിന് അപ്പോസ്തലന്മാർ കൂടിയപ്പോൾ അവർ ചീട്ടിട്ട് മത്തിയാസിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ആ ഒരു പ്രക്രിയ ഇപ്പോൾ തുടരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാം എല്ലാവരും ചീട്ടിട്ട് ഓരോ ആളെ തിരഞ്ഞെടുക്കേണ്ടി വരും. അങ്ങനെ പ്രക്രിയ തുടരുന്നില്ല. അപ്പോൾ അവർ അനുവർത്തിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആക്ഷരികമായി അങ്ങനെ തന്നെ നിവർത്തിക്കണം, സംഭവിക്കണം, ചെയ്യണം എന്നൊക്കെ ശഠിക്കാൻ നമുക്കാവില്ല. അങ്ങനെയാണെങ്കിൽ കൊരിന്ത്യ സഭയോട് മാത്രമല്ലേ സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. കൊരിന്ത്യർ മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ വ്യാഖ്യാനിച്ച് കുഴപ്പമില്ല. ആര് പഠിപ്പിക്കുന്നു? ഈ മിണ്ടാതിരിക്കട്ടെ എന്ന് എല്ലാവരും പഠിപ്പിക്കുന്നില്ലല്ലോ. അങ്ങനെ ബ്രദറൻ സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. സഭയിൽ സ്ത്രീകൾ ബ്രദറൻ വക്താവല്ല ഞാൻ. ബ്രദറൻ സഭയെല്ലാം അങ്ങനെ പഠിപ്പിക്കുന്നു, എനിക്ക് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല എനിക്ക് പറയാനാവില്ല. എനിക്ക് വ്യത്യസ്ത വീക്ഷണം കാണും. അതെ അതെ പറഞ്ഞു. ബ്രദറൻ സഭയുടെ വക്താവ് അല്ല എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രദർകാരും പഠിപ്പിക്കുന്നതെല്ലാം പറയാനുള്ള ഒരു ആർജവം അതാണ്. എങ്കിലും ബ്രദറൻ സഭയുടെ ആഗമനം സ്ത്രീകൾ സഭയിൽ മിണ്ടാതെ ഇരിക്കട്ടെ എന്ന് സാധാരണ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികമായിട്ട് ബ്രദറൻ സഭയിൽ അല്ലാത്ത ബ്രദർകാരും ഉണ്ട്. അതെപ്പം പറയാം, അല്ലാത്ത ബ്രദർകാരും ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല എന്നാണോ? ഇപ്പോ വ്യക്തത വരുത്തണം. കാരണം എന്താ ചോദിച്ചാൽ അതൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാതെ നമ്മളെ കാരണം അതിനെക്കുറിച്ച് വേറെ വിഷയത്തിൽ മാറിപ്പോകും. ബ്രദറൽ സഭയിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ഞാനങ്ങനെ വിശദീകരിക്കുക. വ്യക്തിപരമായി ഞാൻ അത് പറയാം, അതാണ് നല്ലത്. ഇതെല്ലാം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രദറൻ സഭയുടെ ചിന്താഗതി അനുസരിച്ച് എല്ലാവർക്കും ഒരുപോലെ അല്ല വീക്ഷണം എന്നാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ സഭയോട് മാത്രമാണ് സഭയിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞത്, ബാക്കിയുള്ള സഭകൾക്കത് ബാധകമല്ല എന്നൊരർത്ഥത്തിലാണ് ഇപ്പോൾ കൺക്ലൂഷൻ വന്നിരിക്കുന്നത്. അല്ല, അങ്ങനെ അല്ലെങ്കിൽ തുറന്ന് പറയുക. അല്ല, മൈക്കിനടുത്ത് എല്ലാവരും കേട്ടോണ്ടിരിക്കല്ലേ. ആരാധനാ സമയത്ത് സ്തോത്രം പറഞ്ഞ പ്രതികാരമുണ്ട്, അങ്ങനെ ചുരുക്കി പറയുക. അപ്പൊ അതിനൊരു വ്യക്തത വന്നിട്ടില്ല. ഇത് രണ്ടും കുഴപ്പമില്ല, കുഴപ്പമുണ്ട് എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ബ്രദർ സമൂഹം ഈ അത് തിരുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയും എന്തൊരു ചോദ്യം. ആരാധനയോട് സ്പിരിച്വലി റെസ്പോൺസ് ചെയ്യാവുന്നവരും അല്ലാത്തവരും അവർക്കിടയിലുണ്ടെന്ന്. ഓക്കെ, അത് ശരിയാണ്. ആരാധനയോട് സ്പിരിച്വലി റെസ്പോൺസ് ചെയ്യാ, ചില ചെയ്യുന്നില്ല, അതാണ് എന്തോ ആകയാൽ നാം എന്ത് പറയണ്ടു. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യോട് പറഞ്ഞോട്ടെ, നമ്മുടെ ഈ പന്തകോസ് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പാസ്റ്റർ കൊടുത്തോട്ടം പാസ്റ്ററും ബ്രദറൻ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് പ്രിയ സാറും വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ നമ്മൾ ഇതായിട്ട് പറയുകയല്ല, അദ്ദേഹം രണ്ട് തരത്തിലുള്ള അല്ലേ, അതായത് അതോടൊന്നും നമ്മളൊരു നമ്മളിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ പോലെ വന്നു എന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് സഭയിൽ സ്ത്രീകൾ മിണ്ടാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത് കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ തന്നെ എല്ലാവരും അതംഗീകരിക്കേണ്ട കാര്യം ഇല്ല.
അപ്പോൾ അങ്ങനെ അപ്പോൾ രണ്ട് ചിന്താഗതി ഉണ്ട് അതിനകത്ത്. ആ അതൊന്നും വ്യക്തത വരുത്തിയില്ല, അതാ ഞാൻ മുമ്പേയും പറഞ്ഞത്, അതിനൊരു വ്യക്തത. കാരണം അത് അതിന് മുമ്പ് പറഞ്ഞതിൻ്റെ ആൻസറാണ് ഇപ്പോൾ ഇതിലോട്ട് വരുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതിനൊരു വ്യക്തത വരുത്താൻ കഴിയുമെങ്കിൽ നന്നായിരുന്നു. എന്ന പദം അത് ഈ അതിന് പല വ്യാഖ്യാനമുണ്ട് എങ്കിലും ചില ബ്രദ്രൻ സഭക്കാർ പറയാം, ഒരു സഹോദരിയെ അല്ലെങ്കിൽ സഹോദരിമാരെ പ്രാർത്ഥിക്കാനോ സ്തോത്രം ചെയ്യാനോ ഒന്നും അനുവദിക്കാറില്ല, അങ്ങനെയുള്ള പ്രതികാരമുണ്ട്. എന്നാൽ സഭയിൽ തന്നെ സഭായോഗത്തിൽ തന്നെ പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും അനുവദിക്കുന്ന പ്രതികാരമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, മനസ്സിലായല്ലോ. അല്ല ഇപ്പം ഈ ബ്രദ്രുകാർക്ക് ബാധകമാണെന്ന് ചോദിച്ചോ അവിടെ. അല്ല ആ ചോദ്യത്തിന് ആൻസർ അല്ല അത് എന്ന് ഞാൻ പറഞ്ഞില്ല. കൊരിന്തിയർക്ക് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ തെറ്റായി ധരിച്ചു. ഞാൻ പറഞ്ഞത് കൊരിന്തിയ വിശ്വാസികളെ സംബന്ധിച്ചോളവും അവർ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരെ കർത്താവിൻ്റെ വരുന്ന കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് അത് കൊരിന്തിയർ ആ അവിടുത്തെ വിശ്വാസിയെ സംബന്ധിച്ചോളം കൃപാവരങ്ങൾക്ക് ധാരാളം ഉണ്ടായിരുന്നു. ആ ഒരു തരത്തിൽ ഇന്നത്തെ വിശ്വാസികളെല്ലാവരും കൃപാവരത്തിൽ കുറവില്ലാത്തവരെ കാത്തിരിക്കുകയാണെന്ന് ആശയമില്ലെന്ന് ഞാൻ പറഞ്ഞത്. ആ ഓക്കെ, എൻ്റെ ചോദ്യം ചോദ്യം ചോദിക്കണം, ചോദിക്കാം. എന്നോട് ചോദ്യം ചോദിച്ചല്ലേ? ആ ചോദ്യം കൈൻഡ്ലി റിപ്പീറ്റ് പ്ലീസ്. ഒരിക്കലും അത് വിലക്കരുത്. കാരണം ഇത് പരിശുദ്ധാത്മ നിയോഗത്താൽ സെയിൻ്റ് പോൾ പറയുന്നതാണ്. എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ലൊരു ചോദ്യത്തിനാണ് ഞാൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒക്കുവേഡായിട്ട് ഇത്തരം വരങ്ങൾ യൂസ് ചെയ്യുന്നു എന്ന് കരുതി പരിശുദ്ധമായ ഒരു ദൈവിക ഇടപെടലിൻ്റെ നിരാസത്തിലേക്ക് നിങ്ങൾ പോകരുത്. കാരണം ഒന്ന് കൊരിന്ത്യർ പതിനാലിൽ പറയുന്ന നിർദ്ദേശങ്ങളെന്നല്ല, ബൈബിളിൽ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും സഭയ്ക്ക് ബാധകമാണ്. അത് ന്യായപ്രമാണം ബാധകമല്ലാത്തതിൻ്റെ ഒരു കാരണം പറയാം. ന്യായപ്രമാണത്തിൻ്റെ അക്ഷരാർത്ഥത്തിലെ അനുസരണം നമുക്ക് ബാധകമല്ലാത്തതിൻ്റെ കാരണം അനുസരിക്കുന്നുണ്ട് ന്യായപ്രമാണം. കാരണം നമുക്ക് കഴിയാത്തതിനെ നമ്മുടെ കാന്തനായ ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചു. അപ്പം നിവർത്തിച്ച ക്രിസ്തു നമ്മുടെ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയൊക്കെ നീതിയിൽ കവിഞ്ഞു വരണം. കർത്താവ് എടുത്ത് കളയല്ല ചെയ്തത്, അക്കംപ്ലീഷ് ചെയ്തു. അക്കംപ്ലീഷ് ചെയ്തതുകൊണ്ട് പൂർത്തീകരിച്ചവൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാനും അത് അതിലെ മോറൽ ലോസ് എല്ലാം പാലിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം സാറ് മുമ്പ് സൂചിപ്പിച്ചതിനും അതിനകത്ത് കിടപ്പുണ്ട്. അതായത് വിറ്റ് എല്ലാം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കണോ, തല മൂഢനം ചെയ്ത് വീണ്ടും പോകണോ? പോകണ്ടാന്ന് തന്നെയാണ് ഞാനിത് യേശുനാമ സംവാദങ്ങളിൽ പറയാറുണ്ട് ഒത്തിരി. ആങ്സിൽ കണ്ടതൊക്കെ ഉപദേശമല്ല, ഉപദേശമായി പറയുന്ന ഭാഗം ബൈബിളിലുണ്ട്, അത് പാലിച്ചേ പറ്റൂ. അത് കാലാധിവർത്തിയാണ്, ലേഖനങ്ങൾ കാലാധിവർത്തിയാണ്, സഭ എടുക്കപ്പെടുന്നത് വരെയുള്ള സന്ദേശമാണ്. അതുകൊണ്ട് സകല അപ്പോസ്തോലിക നിർദ്ദേശവും സഭയ്ക്ക് സഭാകാലം സഭയുള്ള അത്രയും കാലം ബാധകമാണ്. ഇതാണ് പെന്തക്കോസ്തൽ ബിലീഫ്. വിലക്കുകയും അരുത് എന്ന പ്രയോഗത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥമുണ്ട്. അതിൽ നിന്ന് വായിച്ചതറിയാം, വരികൾക്കിടയിലൂടെ വായിച്ചതറിയാം, അവർ വിലക്കിയിരുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ മറ്റ് കൃപാവരങ്ങളുണ്ട്, വിശ്വാസം, അത്ഭുത പ്രവൃത്തികൾ, അതുപോലെ അപ്പോസ്തലികപരം, ഇതൊക്കെ വിലക്കാൻ കഴിയുന്ന ഒന്നു കാര്യമേ അല്ല. എന്നാൽ ഇത് വിലക്കാൻ കഴിയുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് വിലക്കുകയും അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ നെഗറ്റീവായോ പോസിറ്റീവായോ എടുക്കാം. പക്ഷേ ഇവിടെ അപ്പോസ്തലൻ അർത്ഥമാക്കിയിരുന്നത് അവർ വിലക്കിയിരുന്നു എന്നർത്ഥമാണ്. അത് വിലക്കാതിരിക്കണം അക്കാലത്ത് എന്നർത്ഥം. അക്കാലത്ത് പോലും വിലക്കുകയും വരുന്ന പറഞ്ഞത് വിലക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു എന്നർത്ഥം അവിടെയുണ്ട്. ഞാനൊരു ചോദ്യമുള്ളത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ ഇതുവരെ നടന്ന ഇതര ചർച്ചകളിലെല്ലാം ഉരുത്തിരിഞ്ഞ ഒരു ഇഷ്യൂ ഇവിടെ കിടക്കുകയാണ്. അതിന് വ്യക്തത വരുന്നില്ല ഇതുവരെ. ഞങ്ങൾ പെന്തക്കോസ്തലെ സംബന്ധിച്ചോളം എല്ലാ കൃപാവരങ്ങൾക്കും അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ വരവാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പൂർണ്ണത വന്നെങ്കിൽ വ്യത്യസ്ത കാലഘട്ടങ്ങൾ ആളുകൾ പറയുന്നു, AD 70 കാരാഗ്രഹം എഴുതി തീർന്ന കാലം, അല്ലെങ്കിൽ ഇത് ക്രോഡീകരിച്ച കാലം. ഇത് സാറ് ക്രോഡീകരിച്ച കാലം ആണ് എന്ന് പറയുന്നില്ല, നമ്മിലേക്ക് വന്ന കാലം എന്ന ഒരു ഒഴുക്കൻ മറുപടിയാണ് പറയുന്നത്. ദയവായി ഒരു വ്യക്തത വരുത്തൂ. ഈ പൂർണ്ണമായത് വരികയും അംശമായത് നീങ്ങിപ്പോവുകയും ചെയ്തത് എന്നു മുതലാണ് സഭയ്ക്ക് ബോധ്യപ്പെട്ടത്? വന്ന എപ്പോഴാന്നല്ല, സഭയ്ക്ക് ബോധ്യപ്പെട്ടത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന്, സഭ അതിനെ നിരാകരിക്കാൻ ചെയ്തു തുടങ്ങിയത് എന്നു മുതലാണ്.
പലയാവർത്തി ഞാൻ പറഞ്ഞു, ഇനി അതിന് വീണ്ടും ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ചർവിത ചർവണമെന്ന് പറയും. അപ്പോൾ ഇത് അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഏതൊരു സംഭവം ഒരു പ്രത്യേക ഷാർപ്പ് ഡേറ്റ് പറഞ്ഞാലേ ശരിയാവുമെന്ന് അർത്ഥമില്ല. അതിനു ഡേറ്റ് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കാൻ മറ്റു ഉപദേഷ്ടാക്കന്മാരെ കൊടുക്കാൻ പറ്റുമായിരിക്കും, എന്നെ കൊടുക്കാനാവില്ല. ഞാനത് വളരെ ബോധപൂർവം പറഞ്ഞതാണ്, അങ്ങനെ തെളിവില്ല. ഒരു ഷാർപ്പ് ഡേറ്റ് ഇത്ര 85 അങ്ങനെയൊക്കെ പറയാനാവില്ലെന്ന് നേരത്തെ പറഞ്ഞു. എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയും, പക്ഷെ ചിലപ്പോൾ എൻ്റെ ഉത്തരം നോ എന്നായിരിക്കും. എന്ന് പറഞ്ഞ പോലെ എല്ലാ ചോദ്യങ്ങൾക്കൊരു ഉത്തരമുണ്ട്, അത് ചിലപ്പോൾ ഇല്ല അറിയാൻ പാടില്ലെന്നായിരിക്കാം, അത് ഉത്തരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃത്യമായൊരു ഡേറ്റ് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കാൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു തെളിവ് ബൈബിളിലില്ല. ഇല്ലാത്ത സ്ഥിതിക്ക് എന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കും? ഞാൻ എങ്ങനെ പറയുന്നത്? അത് മറ്റ് പത്രം ഉപദേഷ്ടാക്കന്മാർ പറയട്ടെ, അവർ പറയുന്നുണ്ടാവാം. ഞാൻ ആദ്യമേ നിഷേധിച്ചത് പെരുന്നോട് പറഞ്ഞത് സമയം കളയുന്നു. ഓക്കെ, ഞാൻ ചോദിച്ചത് ഡേറ്റ് അല്ല സാർ, ഡേറ്റ് എനിക്കൊരു ചോദ്യമില്ല. അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ, ഒരു ഡേറ്റ് എന്നോട് ചോദിച്ചാലും ഡേറ്റ് എനിക്ക് അറിയില്ല, ഏകദേശം ഡേറ്റ് പറയാമെന്നേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് കാലഘട്ടം, ഫസ്റ്റ് സെഞ്ചുറിയോ സെക്കൻഡ് സെഞ്ചുറിയോ തേർഡ് സെഞ്ചുറിയോ, ഇതാണ് ചോദ്യം. അത് പോട്ടെ, അതിലേക്ക് നമുക്ക് ഒത്തിരി പോകേണ്ടതില്ല. എന്നാൽ ചോദ്യം ഇതാണ്, എന്തെങ്കിലും പൂർണ്ണമായത് വന്നല്ലോ, വന്നത് വന്നു എന്ന് സഭയ്ക്ക് ബോധ്യപ്പെട്ടു, ഇതാണ് ചോദ്യം. അത് പോട്ടെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് വരിക. സാറിൻ്റെ ചോദ്യം ഉണ്ട്, ചോദിക്കാം. നമുക്ക് തന്ന ഉപദേശങ്ങൾ പ്രധാനമാണ്, ഈ കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക, ഇത് റെലവൻ്റ് ആണെന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളോട് നമ്മുടെ രാജ്യത്തിലെ നോട്ടല്ല ഡിജിറ്റലാകുക, ഡിജിറ്റലാകുകയാണെന്ന് വെച്ചു, ഡിജിറ്റലായി കഴിഞ്ഞാൽ ഈ ലിക്വിഡ് ക്യാഷ് വ്യാജനിറങ്ങാൻ പറ്റിയല്ല, കാരണം നോട്ട് ഇൻ യൂസ്. അപ്പോൾ അതുകൊണ്ട് കള്ളപ്രവാചകനെ സൂക്ഷിക്കാൻ പറഞ്ഞത് സഭയോടാണല്ലോ. ഇത് സഭയ്ക്ക് വാദകമാണെങ്കിൽ ഏതൊരു ഡ്യൂപ്ലിക്കറ്റ് ഒറിജിനലിൻ്റെ മറവിലാണ് സെയിൽ ചെയ്യുന്നത്, അതൊരു പൊതു തത്വമാണ്. അത് വെച്ച് ആ വാക്യം നിങ്ങൾക്ക് ബാധകമാണോ, ബ്രദറൻ ചർച്ചകൾക്ക് ബാധകമാണോ? ആ ചോദ്യം മനസ്സിലായല്ലേ. കള്ളപ്രവാചകനെ സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളൊരു മുന്നറിയിപ്പ് ബൈബിളിൽ തരികയാണ്, അന്ത്യകാലത്തോട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ കള്ളപ്രവാചകനെ സൂക്ഷിക്കണമെങ്കിൽ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകരും ഒക്കെ വരണമെങ്കിൽ അവന് പോലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ഒറിജിനൽ പ്രവാചകം വേണം, എങ്കിലേ മനുഷ്യനെ വഞ്ചിക്കാൻ പറ്റുള്ളൂ, അല്ല പറ്റില്ല. അങ്ങനെയെങ്കിൽ ഈ കള്ളപ്രവാചകനെ സൂക്ഷിക്കാൻ പറയുന്നത് ചർച്ചിനോടാണെങ്കിൽ ഞങ്ങൾക്കത് സ്വീകരിക്കുക, കാരണം ഞങ്ങൾ പ്രവാചകന്മാരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മറവിൽ ഡ്യൂപ്ലിക്കറ്റ് വരും. ഒരു പ്രവാചകനെ അക്സെപ്റ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ആ വാക്യം ആറ്റാണോ? ആ, ഈ കള്ളപ്രവാചകന്മാർ എന്നൊരു വർഗം ഉണ്ടെന്ന് ബൈബിൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരുവെഴുത്ത് പൂർണ്ണമാണെന്നും അതിലെ പ്രവചനങ്ങൾ നിവൃത്തിയായതും നിവൃത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യവാചിരിക്കെ, ഇനി കള്ളപ്രവാചകന്മാരാരാണെന്ന് തിരിച്ചറിയാൻ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കാൻ കഴിയും ആരാണ് കള്ളപ്രവാചകൻ എന്ന് തിട്ടപ്പെടുത്താനാവും. ഉദാഹരണത്തിന് ഒരു നൂറ്റാണ്ട് മുമ്പൊക്കെ 50 മുമ്പ് ചില അമേരിക്കൻ പ്രസിഡൻറ്റുമാർ, അതുപോലെ തന്നെ പിന്നെ ഇറാഖ് പ്രസിഡൻറ്റ് സദ്ദാം ഹുസൈൻ ഇവരൊക്കെ അന്തിക്രിസ്തുവാണ് എതിർക്രിസ്തുവാണ് കള്ളപ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നത് ബൈബിളിൽ നൽകിയിരിക്കുന്ന പ്രവചനങ്ങൾ വിശദീകരിച്ച് പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ പുതിയ വെളിപ്പാടുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത കാലത്ത് ചില പ്രവചനങ്ങൾ നടത്തിയത് അവരെയൊക്കെ നമുക്ക് കള്ളപ്രവാചകന്മാരെന്ന് പറയേണ്ടി വരും. ഈ ഉപദേശ പാസ്റ്റർമാർ സുവിശേഷകന്മാരൊക്കെ നടത്തിയ അനേക വെളിപ്പാടുകൾ അത് വ്യാജമാണ്, അങ്ങനെ വ്യാജമായി പറഞ്ഞിട്ടുള്ള അവരെയൊക്കെ കള്ളപ്രവാചകന്മാർ പറയേണ്ടി വരില്ലേ? ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് വ്യാജഭേദ സത്യഭേദ എന്ന് വിശദീകരിക്കാൻ പറ്റും. ഓക്കെ സാറേ, സാർ ഇതുവരെ ചോദ്യം ചോദിച്ചില്ല, അപ്പം ഇത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചോദ്യം എന്തെങ്കിലും സാറിനുണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യങ്ങളില്ല. ആ ചോദ്യങ്ങളില്ലാത്തത് കൊണ്ടാണ് സാറ് ചോദിക്കാഞ്ഞത്. മറ്റാരും മറ്റു രീതിയിൽ ഇതൊരു പക്ഷം പിടുത്തം എന്ന് ചിന്തിക്കരുത്, കാരണം രണ്ട് പ്രാവശ്യം അനിൽ കുടുത്തുണ്ടം പാസ്റ്ററാണ് ചോദിച്ചത്. സാറിനൊരു ചോദ്യമില്ലാഞ്ഞു. ഒരു കാര്യമുള്ളത് ഞങ്ങളുടെക്കെതിരെ വരുന്നൊരു വിമർശനമാണ്, ഈ പ്രാക്ടിക്കലായ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഒളിച്ചോടുന്നു. പാഗ്നസിൻ്റെ കാര്യമോ പണ്ഡിത് രമാബായിയുടെ കാര്യമോ ഇവിടെയെങ്കിലും നടന്ന അനുഭവങ്ങളെക്കുറിച്ച് പറയുമോ ബ്രദർ കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ ഒളിച്ചോടുന്നു. ഞാൻ മൈൻഡ് ചെയ്യാറില്ല, എൻ്റെ കാരണം ഐ ആം ടോക്കിംഗ് ഫ്രം ബൈബിൾ.
പക്ഷേ ഇതൊരു ഡിബേറ്റ് ആയതുകൊണ്ട് അത്തരം കാര്യം അവർക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ എനിക്ക് തിരിച്ചു പറയണമല്ലോ. പണ്ഡിതമാവായുടെ അന്യഭാഷയോ ഇപ്പോൾ പറഞ്ഞ കള്ളപ്രവാചകന്മാരുടെ കാര്യമോ ഞങ്ങളുടെ നിലപാട് പറയാൻ കൂടി അതൊരവസരമാകും. അതുകൊണ്ട് അത്തരം ചോദ്യത്തിനും റെസ്ട്രിക്ഷനില്ല. എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. ആ ചോദിക്കാം, തീർച്ചയായിട്ടും ചോദിക്കണം. കാരണം ചോദിച്ചാലേ ഇപ്പോൾ പെന്തക്കോസ്തുകാർ നിങ്ങൾ പറയുക, പെന്തക്കോസ് സംസാരിക്കുന്ന ഭാഷ വ്യക്തമായ ഏതെങ്കിലും ഭാഷകൾ ഭാഷയാണോ ഭാഷകളാണോ നിലവിലുള്ള ഭാഷകളാണോ? ഇപ്പോൾ സംസാരിക്കുന്നത് പണ്ട് സംസാരിക്കുന്നത് ഞങ്ങൾക്കൊരു ഭാഷയില്ല. ആക്സ് 2 മുതൽ ഇവിടെ വരെ ഞങ്ങൾക്ക് അന്യഭാഷ ഒരേ ശൈലിയിലുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിലെന്ത് വ്യക്തതയും തരാം. പ്രഭാട്ടിയറപ്പെട്ടിയ ടെമ്പറപ്പെട്ടിയ ടെമ്പറപ്പെട്ടിയ പ്രഭാട്ട് വഴി ഏത് ഭാഷയാണത്? അങ്ങനെ ഒരു ഭാഷ ഞാനത് പിടിച്ചുതരാം, ടേപ്പ് പിടിച്ചുതരാം. ആ അന്യഭാഷ പറയുന്നത് അത് ഏത് ഭാഷയാണ്? ഓക്കെ. ഇത് ഞാൻ ടേപ്പിൽ കൊണ്ടുവരാം ഈ ഭാഷയൊക്കെ പിടിച്ചത്. അല്ല ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെയുള്ള ഭാഷകൾ ഭാഷയാണോ നിലവിൽ ലോകത്തിൽ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയാണോ? എങ്ങനെ ഞാൻ ചോദിച്ചു, ഇത് ഭാഷയാണ് നിലവിലുള്ള ഭാഷയാണോ? ഒരു കാര്യം ചെയ്യട്ടെ, ഇതുപോലുള്ള ഇതുപോലുള്ള ഭാഷകളെല്ലാം പഠിച്ച ലിംഗ്വിസ്റ്റ് ആ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ പരിഭാഷപ്പെടുത്തി, അദ്ദേഹം ഇതെല്ലാം ശേഖരിച്ചുകൊണ്ട് പിന്നെ ലോകത്തിലെ വിവിധ ഭാഷകളെല്ലാം നടത്തിയപ്പോൾ അതിലെ ചില വാക്കുകൾ ചൈനീസിലെ പരത്തെറിയാണെന്ന് അദ്ദേഹം ഒരു പുസ്തകം സമർപ്പിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ചൈനീസിലെ പരത്തെറിയാണെന്ന് അല്ല ആണെങ്കിലും അത് അല്ല ഒരു പദം അല്ല അല്ല പറയാമല്ലോ ബുദ്ധമട്ടെ പറയാം. റൈസ് മിൽ എന്ന പദം ഇരിക്കട്ടെ, ഒരു അന്യഭാഷയാ. അപ്പൊ റൈസ് മിൽ ഒരു ഇംഗ്ലീഷ് പദമാണല്ലോ. ബൈബിളിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഒരു സെക്കൻഡ്, ആദ്യമേ പറഞ്ഞു ഇത് ഞാൻ ആദ്യമേ അല്ല ഇത് ഇത് ബൈബിളിന് വെളിയിൽ, അതായത് അല്ല ഇത് കഴിഞ്ഞത് എന്നോട് ചോദ്യം ചോദിച്ചതിക്ക് മറുപടി പറയണ്ടേ? ആ ഓക്കെ, ചോദ്യം എന്നോട് ചോദിച്ചല്ലോ. അപ്പൊ എനിക്ക് ഇതിന് പറയാനുള്ള വസ്തുത, സാറ് പറഞ്ഞ ഒരു ഭാഷ അത് ഭാഷയാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ ബെർബറിനാണ്. എൻ്റെ കാരണം എനിക്ക് നന്നായിട്ടറിയാവുന്ന മലയാളമാണ്, അത്യാവശ്യം ഇംഗ്ലീഷിലും അല്പം സംസാരിക്കാൻ പറ്റിയെന്ന് വരാം. പിന്നെ ഈ മറ്റ് ഭാഷകളൊക്കെ ആർജിതമായി വായിച്ചും ഒക്കെ അല്പം സ്ട്രഗിൾ ചെയ്ത് സംസാരിക്കാനൊക്കെ പറ്റിയേക്കാം, എഴുതാനൊക്കെ പറ്റിയേക്കാം. അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാവുന്നത് മലയാളമാണ്. സാറിന് എത്ര ഭാഷ അറിയാമെങ്കിലും ഭൂമിയിൽ ഇന്ന് 6000 ഭാഷകളുണ്ട്. അറിയുന്ന ഭാഷകളെക്കാൾ അറിയാത്ത ഭാഷകളാണ് തന്നെയല്ല. അന്യഭാഷയുടെ പൊതുസ്വഭാവം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആർക്കും മനസ്സിലാകാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടെ ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്, ഇവിടെ വരാത്തൊരു ചോദ്യം, പലപ്പോഴും സോഷ്യൽ മീഡിയ വരുന്നൊരു ചോദ്യമാണ്, 2-3 ഭാഷകൾ തിരിച്ചും മറിച്ചും പറയുന്നു, അതിനെന്താണ് അർത്ഥം? തീർച്ചയായിട്ടും അർത്ഥമുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് നോട്ട് ട്രാൻസ്ലേഷൻ, ഇറ്റ് ഈസ് ഇൻ്റർപ്രിട്ടേഷൻ. വ്യത്യാസം മനസ്സിലായെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മെനേ തെക്കേ ഊവർ സീൻ എന്നെഴുതിയിട്ട് 2.5 കിലോമീറ്റർ നീളത്തിൽ അതിൻ്റെ വ്യാഖ്യാനം കിടക്കുന്നത്. 3-4 വാക്കുകൾക്ക് അധ്യായം കണക്കിന് വ്യാഖ്യാനം കിടക്കാനാണ് കിട്ടി. ദിസ് ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലാക്കണം. ഇപ്പോൾ പരിഹസിക്കാൻ വേണ്ടിയിട്ട് അന്യഭാഷ പറയുന്ന ആളുകളുണ്ട്. ശരിയായ വിധത്തിലുള്ള അന്യഭാഷ ഭാഷണമാണ് പെന്തക്കോസ് സഭകൾ അനുവർത്തിക്കുന്നത്. എന്നാൽ എവിടെയെങ്കിലും തെറ്റായ ഒരു പ്രവണത കണ്ടാൽ ആ പ്രവണതയെ നമ്മൾ നിരാകരിക്കേണ്ടതാണ്. അത് നിരാകരിക്കാൻ സാറിന് പറ്റത്തില്ല, സ്വീകരിക്കാനും പറ്റില്ല. അതിന് കാരണം സാറിന് ഒരു ഭാഷയും മനസ്സിലാകത്തില്ല, അന്യഭാഷ എനിക്കും പറ്റില്ല, നിങ്ങൾക്കും പറ്റില്ല. പരമാവധി അറിയുന്ന 3-4 ഭാഷയാണ്. അദ്ദേഹം പറഞ്ഞ് പല ഭാഷകൾ അറിയാവുന്ന ഒരു മനുഷ്യൻ, മനുഷ്യന് മാസം എത്ര ഭാഷ അറിയാം? എൻ്റെ അറിവിൽ ഏറ്റവും അധികം ഭാഷ കൈകാര്യം ചെയ്തിട്ടുള്ള ആൾ ഫാദർ ലൂക്കാണ്. OFM കപ്പൂച്ചിൻ മിഷനിലെ ഒരു 40 ഭാഷകൾ അദ്ദേഹത്തിന് അറിയാം. 40 ഭാഷകൾ അറിയാവുന്ന അദ്ദേഹവും പോലെ 6000 ഭാഷ ഈ ലോകത്തുണ്ട്. അതുകൂടാതെ ദൂതന്മാരുടെ ഭാഷയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ അറിയാത്ത ഭാഷ കേട്ടു എന്ന അപ്പോസ്തലൻ പറയുന്ന പരാമർശമുണ്ട്, അറിയാത്ത ഭാഷ താൻ കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാഷ മനസ്സിലാകാത്തവർക്ക് നമ്മൾ ബർബരനാണ്. സാറ് പറഞ്ഞത് ഭാഷയാകാം അല്ലായിരിക്കാം, കാരണം നമ്മൾ ബർബരനാണ്, സാറും ബർബരനാണ്, ഞാനും ബർബരനാണ്. അതിൻ്റെ തെളിവാണ് ബഹുഭാഷകളുള്ളൊരു സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ ഭായിമാരെ വിളിക്കുക, അവർ പറയുന്ന പലതും നമുക്ക് തിരിയാത്തത് കൊണ്ട്, നമ്മൾ പറയുന്ന പലതും അവർക്ക് തിരിയാത്തത് കൊണ്ട് സാറ് പറഞ്ഞ അതേ പ്രശ്നം അവരും നേരിടും. ഓക്കെ ഓക്കെ, നമ്മുടെ ഇത് കാരണം ഇതുവരെ സാറ് 6000 ഭാഷകളുണ്ടെന്ന് പറഞ്ഞു. ഭാഷയിൽ തന്നെ ആധികാരികമായ ചിട്ടപ്പെടുത്തിയ ഭാഷകൾ 2000 ഉണ്ട്. മറ്റേത് ലിംഗ്വിസ്റ്റ്, അതായത് പിന്നെ ഉപഭാഷകളാണ്, ഏതുമാകട്ടെ.
ഈ ഭാഷകൾ കൂടാതെ സ്വർഗീയ ഭാഷകൾ ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിക്കുന്നവരുണ്ടെന്നും പറഞ്ഞു. ആ ദൂതന്മാരുടെ ഭാഷകൾ സംസാരിക്കുന്ന ബന്ധക്കോസുകാരുണ്ടോ? ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രശ്നം കേൾക്കണ്ടോ? അത് സാറ് തിരിച്ചറിയുന്ന മാനദണ്ഡം പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ആ ഓക്കെ. ഹൗ ഡു യു റിക്കഗ്നൈസ് വെതർ ഇറ്റ് ഈസ് ഏഞ്ചൽസ് ലാംഗ്വേജ് ഓർ നോട്ട്? അത് പറയാം, അത് പറയാം, പറയാം. അപ്പോസ്തല പ്രവൃത്തി 2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദം ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുക. അതിനോട് ബന്ധപ്പെട്ട് അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായം നാലാം വാക്യം, മനുഷ്യർ ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അപ്പോസ്തലം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടെന്നും മനുഷ്യ ഉച്ചരിക്കാൻ കഴിയാത്തതും പാടില്ലാത്തതും സംസാരിക്കാൻ പാടില്ലാത്തതുമാണ് ദൂതന്മാരുടെ ഭാഷയെന്ന് പറഞ്ഞിരിക്കെ എങ്ങനെ ചില ആൾക്ക് ദൂതന്മാരുടെ ഭാഷയെന്ന് ഭാഷ പറയാൻ പറ്റും? പാടില്ലാത്ത ഭാഷ പറയാൻ പറ്റുമോ? ദൂതന്മാരുടെ ഭാഷ സംസാരിക്കാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. സംസാരം ഉച്ചരിച്ചു കൂടാത്തത്, ഉച്ചരിച്ചു കൂടാൻ പാടില്ലാത്തത് ഇവിടെ ഉച്ചരിച്ചു കൂടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ലെന്ന് വിലക്കിയിരിക്കുക ദൂതന്മാരുടെ ഭാഷ. ഇന്നലെ പറഞ്ഞാൽ മനസ്സിലായി, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 12 അധ്യായത്തിൻ്റെ 8-ാം വാക്യം 2 കൊരിന്ത്യർ 12 അധ്യായത്തിൻ്റെ 8-ാം വാക്യം 8-ആണോ 5 നോക്കട്ടെ. മനുഷ്യർ ഉച്ചരിക്കാൻ പാടില്ലാത്തതും അത് പറയാം. ഇവിടെ 2 കൊരിന്ത്യർ 12 അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ, അത് ഈ ആത്മാവ് സ്വർഗത്തിൽ പോയ, അതെ അതെ അതെ. അപ്പോൾ ഈ സ്വർഗീയ ഭാഷ ദൂതന്മാരുടെ ഭാഷ ഉണ്ടെങ്കിൽ ഉച്ചരിക്കാൻ പാടില്ലാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് മനുഷ്യൻ സംസാരിക്കുന്നത്? 12:4 അവിടെ കിടക്കുന്ന ഉച്ചരിക്കാൻ പാടില്ലെന്നല്ല, അൺസ്പീക്കബിൾ ആണ്. അൺസ്പീക്കബിൾ എന്നാൽ ഉച്ചരിക്കാനാകത്തെന്നല്ല, അല്ല ഉച്ചരിക്കാൻ പാടില്ലാത്തതെന്നല്ല. ഗ്രീക്ക് നോക്കൂ, അൺസ്പീക്കബിൾ, അൺസ്പീക്കബിൾ അറേറ്റോസ്, അറേറ്റോസ് കേട്ടോളൂ, ആഡ്ജക്റ്റീവ് ആണ്, ഫ്രം ആൽഫ, അൺസ്പീക്കബിൾ. 12:4 ഓറ്റി ഇർപ്പാകെ ഏറ്റോൺ പാരാഡിയോൺ കായ് ഇക്കൗസേൻ അപ്പീറ്റ ഈർമാറ്റ ദാറ്റ് കനോട്ട് ബി സ്പീക്കബിൾ, സംസാരിക്കാൻ പറയാത്ത പാടില്ലാത്തത് എന്നർത്ഥം. സംസാരിക്കാൻ പാടില്ലാത്തത് അൺസ്പീക്കബിൾ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പാടില്ലാത്തത് തന്നെ. അതിൻ്റെ നമുക്ക് എടുക്കാം, അതിൻ്റെ പിന്നെ NIV എടുക്കാം. NIV എടുത്തു, NIV എടുക്കണ്ടല്ലോ, കാരണം ഇംഗ്ലീഷ് ഒന്നും എടുക്കാം. ഗ്രീക്ക് എടുക്കാമല്ലോ, ഗ്രീക്ക് എടുത്താൽ മതി. ഗ്രീക്ക് നോക്കി, ഗ്രീക്ക് നോക്കിയാ പറഞ്ഞു, ഗ്രീക്ക് നോക്കിയാണെങ്കിൽ ഒന്നുകൂടെ വ്യക്തം, ഇംഗ്ലീഷ് അല്ലേ എടുത്തത്. സംസാരിക്കാൻ അനുവദിക്കാതെ, നോട്ട് പെർമിറ്റഡ് ടു ടെൽ, സംസാരിക്കാൻ അനുവദിക്കാത്തോ, ഗ്രീക്ക് നോക്കിക്കോ, അല്ലെ ഗ്രീക്ക് തന്നെ അതേ അർത്ഥം, അല്ല ഗ്രീക്ക് ചോദിക്കും ഞാനോട് പറയട്ടെ. ഓക്കെ ഓക്കെ, അർത്ഥം സ്ട്രോങ് പറയുന്ന അർത്ഥം കേട്ടിട്ട്, ഓക്കെ, അറേറ്റോസ്, അറേറ്റോസ് വന്നിരിക്കുന്നത് ഫ്രം ആൽഫ, എ നെഗറ്റീവ് പാർട്ടിക്കിൾ ആൻഡ് ദ സെയിം ഓഫ് റീറ്റോസ് ദെൻ അൺസെഡ് പറഞ്ഞിട്ടില്ലാത്തത്, അൺസ്പോക്കൺ, ഞാൻ പറഞ്ഞില്ല സ്ട്രോങ്ങിന്റെ കമന്ററി, അതിന്റെ വിശദീകരണം സ്പോക്കണിന്റെ വിശദീകരണമാണ് 4-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ട് സാർ, നോട്ട് പെർമിറ്റഡ് ടു ടെൽ, ഞാൻ പറയുന്നത് സ്ട്രോങ്ങിന്റെ വിശദീകരണമാണ്, NIV എന്നല്ല, ഗ്രീക്ക് പണ്ഡിതനായ സ്ട്രോങ്ങിന്റെ വിശദീകരണമാണ്.
അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് കെ ജെ വി ആണ്. അതും പറയാണ് അൺസെഡ് പറഞ്ഞിട്ട് അൺസെഡ് അൺസ്പോക്കൺ അൺസ്പീക്കബൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ്സ് കാർഡ്നസ് ഇറ്റ് സേക്രട്നസ് കേട്ടോ, അതന്നെ അർത്ഥം, അതേ തന്നെ അൺസ്പീക്കബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ് സേക്രട്നസ് ഇല്ല. സ്ട്രോങ് എഴുതിയ ഞാനല്ല ഇത് പറഞ്ഞു, അങ്ങനെ ഇല്ലല്ലോ. സ്ട്രോങ് എഴുതിയ കാര്യമല്ല ഇവിടെ സ്ട്രോങ് എഴുതിയ അല്ലേ, ഗ്രീക്ക് പണ്ഡിതനായ സ്ട്രോങ് എഴുതിയ സാർ. എൻ ഐ വി ഉണ്ടോ? എൻ ഐ വി ഉണ്ട്, എൻ ഐ വി ഉണ്ടാട്ടെ, ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്. എൻ ഐ വി മൂല ഭാഷയും കൂടെ കമ്പയർ അല്ല, സ്ട്രോങ് എഴുതിയ അത് വിരുദ്ധമാണോ? അല്ലല്ലോ, അങ്ങനെ സ്ട്രോങ്ങിന് മാത്രം സോങ് വിരുദ്ധം വേണ്ടല്ലോ. അൺസ്പീക്കബിളുണ്ടല്ലോ, സ്ട്രോങ് അൺസ്പീക്കബിളുണ്ടല്ലോ. അൺസെഡ് അൺസെഡ് പറഞ്ഞിട്ടില്ലാത്ത അൺസെഡ് അൺസ്പീക്കബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ് സേക്രട്നസ് അൺസ്പീക്കബിൾ എന്ന് കൊടുത്തിട്ട് സ്ട്രോങ് പറഞ്ഞിട്ടുണ്ടോ? ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ് സേക്രട്നസ് ഇതാണ് കിടക്കുന്നത്. ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ് സേക്രട്നസ് നെഗറ്റീവ് പാർട്ടികൾ മനുഷ്യൻ ഉപയോഗിക്കാൻ പാടില്ലെന്നുണ്ടോ? അൺസ്പീക്കബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ് സേക്രട്നസ് അൺസെഡ് അൺസ്പോക്കൺ ഗ്രീക്കിലെ പദവും രണ്ട് പരിഭാഷയും വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മൂന്ന് പരിഭാഷ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ എന്തായാലും എന്റെ പറയുന്നത് ഓ സാറേ ഞാൻ പറഞ്ഞോട്ടെ, ഇതില് ഇദ്ദേഹം പറയുന്ന സ്ട്രോങ് തരുന്ന ഒരു നല്ല വിശദീകരണമുണ്ട്. അൺസൈഡ് അൺസ്പോക്കൺ, ഹോമർ തന്റെ ഒഡീസിയിൽ 144,466 തവണ യൂസ് ചെയ്ത ഒരു ശൈലിയാണെന്ന് ഇദ്ദേഹം പറയുന്നു. മാത്രമല്ല 1 കൊരിന്ത്യർ 12:4 എക്സ്പ്ലെയിൻഡ് ബൈ ആസ് ഫോളോസ് അവിടെ കിടക്കുന്ന ലാലിയായി, അതായത് സംസാരിക്കാം, പക്ഷേ ഇതിൻ്റെ സേക്രട്നസ് നിമിത്തം സേക്രട്നസ് ഓക്കെ വേറെ ടെസ്റ്റ് സാർ പറഞ്ഞ എൻ ഐ വി അല്ല, ഞാൻ ഈ ഗ്രീക്ക് പരിഭാഷയാണ് നമ്മൾ തന്നത്. ഗ്രീക്കിൽ സാറ് പറഞ്ഞനുസരിച്ച് സ്ട്രോങ്ങിനെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ആളാണല്ലോ. സ്ട്രോങ്ങിന്റെ കമന്ററിയിൽ തന്ന നെഗറ്റീവ് എന്ന് പറയും, നെഗേഷൻ അല്ല, ഇവിടെ നെഗേഷൻ നിർവാദമില്ല, നെഗറ്റീവ് പാർട്ടിക്കിളാണ് എന്ന് പറയുന്നത്. അനുവാദമില്ലാത്ത എന്നല്ല സാർ, മനുഷ്യന് കഴിയാത്ത എന്നാണ്. മനുഷ്യന് കഴിയില്ല, മനുഷ്യന് കഴിയാത്തത്, അതെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വയ്യെന്നല്ല. ഭാഷ പഠിപ്പിക്കുന്ന ആളാ എന്നോട് അങ്ങനെ പറയരുതേ. ഒരു കാര്യം അല്ല, ഇതിനകത്ത് ഒരു കാര്യം പറയാം. സാറിന് ആ വിഷയത്തിലുള്ള അവരിത് 2 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കുക, അതിൻ്റെ കാരണം ഇത് നിങ്ങൾക്ക് തർക്കമായാൽ മുമ്പോട്ട് പോകും. അപ്പോൾ സാർ അത് 2 മിനിറ്റ് ആ കാര്യം എന്താണെന്ന് പറയാനുള്ളത് പറഞ്ഞു. അപ്പോൾ അതിൽക്കൂടി ഒരു തവണ ഫസ്റ്റ് പറഞ്ഞു. അല്ല, സാറല്ലേ അത് തുടങ്ങിയത്? സാർ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർക്കായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെഗേഷൻ നെഗറ്റീവ് അർത്ഥം തന്നെയാണ് എന്ന് അദ്ദേഹം അല്ലെങ്കിൽ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മലയാളത്തിലെ പരിഭാഷയും ശരിയാണ്, മറ്റു ചില പരിഭാഷകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് മനുഷ്യന് ഉച്ചരിക്കാൻ പാടില്ലാത്തത്, സംസാരിച്ചു കൂടാത്തത് എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെയുള്ള ഭാഷ മനുഷ്യൻ സംസാരിക്കുന്നു എന്ന് പറയുന്നത് അനുചിതമാണ്, യോജിച്ചതല്ല. പിന്നെ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലെന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കാനുള്ള സിദ്ധിവിശേഷം ഉണ്ടായാലെന്ന് സൂപ്പർലേറ്റീവ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഉയർന്ന സിദ്ധിവിശേഷം ഉണ്ടെങ്കിലും സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെയ്യുമ്പോൾ ചിലമ്പുന്ന കൈത്താളുമോ അത്രേ എന്ന പോസ്റ്റലും പറഞ്ഞിരിക്കുന്നു. എൻ്റെ അർത്ഥം അവിടെ അന്യഭാഷ സംസാരിക്കുന്നവർ ദൂതന്മാരുടെ ഭാഷയെ സംസാരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല, അങ്ങനെ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അതായത് ഈ ഒരു വാദം കൊണ്ട് തന്നെയല്ല ഞങ്ങൾ തെളിയിക്കുന്നത്, കെ ജെ ബി ഹൗ ദാറ്റ് ഹി വാസ് കോട്ട് അപ്പ് ഇൻ ടു പാരഡൈസ് ആൻഡ് ഹിയർഡ് അൺസ്പീക്കബിൾ വേഴ്സ് വിച്ച് ഇറ്റ് ഈസ് നോട്ട് ലോഫുൾ ഓർ എ മാൻ ടു അട്ടർ, നോട്ട് ലോഫുൾ ഫോർ എ മാൻ ടു അട്ടർ. ആ പദം പറയണം, പറയട്ടെ. അടുത്തത് ദെൻ ന്യൂ കെ ജെ ബി ഹൗ ഹി വാസ് കോട്ട് അപ്പ് ഇൻ ടു പാരഡൈസ് ആൻഡ് ഹിയർഡ് ഇൻഎക്സ്പ്രസിബിൾ വേഴ്സ് അതായത് ഇവിടെ പഠിക്കേണ്ടത് മനുഷ്യന് സംസാരിക്കാനാവാത്തത്, അതാണല്ലോ ദൂതൻ പറയുന്നത്, മനുഷ്യന് സംസാരിക്കാനാവാത്തത്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, ഈ നമ്മിൽ അന്യഭാഷയുടെ ഭാഷണം വരുമ്പോൾ സംഭവിക്കുന്നത് മനുഷ്യനാണ് സംസാരിക്കുന്നതെങ്കിലും അത് ആത്മനിയോഗത്താലാണ്, അത് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ
ഒരു അഡ്വക്കറ്റായി പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നിട്ട് നമുക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്ന അനുഭവമാണ് അത് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും മനുഷ്യരുടെ ഭാഷയാകാം, ദൂതന്മാരുടെ ഭാഷയാകാം. ഞാൻ ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും അതിൻ്റെ അർത്ഥം സംസാരിക്കാൻ കഴിയില്ലെന്നല്ലോ. ഹി ക്യാൻ, തനിക്ക് കഴിയാത്ത കാര്യമല്ലത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന് പറയുമ്പോൾ തൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും പോളീസ് വില്ലിങ് ടു ഡു ദാറ്റ് കേസ് ഓൾസോ. അതിനും പോൾ വില്ലിങ്ങാണ്. പോളിന് കഴിയാത്ത കാര്യമല്ല പറയുന്നത്, കഴിയുന്ന കാര്യം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ഓക്കെ ഓക്കെ, നമ്മൾ ഉപസംഹാരത്തിലേക്ക് വരികയാണ്. ഒന്നാം സംവാദകന് 2 മിനിറ്റ് എടുക്കാം, രണ്ടാം സംവാദകനും 2 മിനിറ്റ് എടുക്കാം. ഇതുവരെ സംസാരിച്ച വിഷയങ്ങൾ, വിഷയം വലിയ ഭാഷയാണ്. എൻ്റെ വിശ്വാസവും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ച യാഥാർത്ഥ്യവും അന്യഭാഷയെക്കുറിച്ചുള്ള കാര്യം അത് നിന്നുപോയി എന്ന് തന്നെയാണ്. അദ്ദേഹം അതിനോട് വിയോജിപ്പ് കാണിച്ചു. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. ഇങ്ങനെയുള്ള ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു സംവാദം, സ്നേഹസംവാദം സംഘടിപ്പിച്ച ഈ ദേവദാസനെ, പാസ്റ്റർ ലിജുവിനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. ലോകവുമ്പാടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കാഴ്ചക്കാർക്കും എൻ്റെ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംവാദത്തിൽ പങ്കെടുത്ത പ്രസിദ്ധ ചിന്തകനായ പാസ്റ്റർ അണ്ടിക്കോട്ടി തോട്ടത്തിനോടും ഉള്ള നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരമിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം. ആദരണനായ ഡോക്ടർ ഒജ ജോൺ, ബഹുമാനനായ പാസ്റ്റർ ലെനുക്ക ജോൺ, സന്നിഹിതരായ മറ്റു പ്രിയപ്പെട്ടവർ, ലോകമെമ്പാടുമിരുന്ന് ഈ വചനങ്ങൾ കേട്ട എൻ്റെ സഹോദരങ്ങൾ, എല്ലാവർക്കും നന്ദി. എൻ്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ വരികയാണ്. കഴിഞ്ഞ 4 വർഷങ്ങളായി സത്യവേദ പുസ്തക ചിന്തകൾക്ക് വേണ്ടി എന്നാൽ കഴിയും വിധം അധ്വാനിക്കുന്ന ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ 6-ാമത് സംവാദത്തിലേക്ക് എനിക്ക് വീണ്ടും ക്ഷണം തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 6 സംവാദകരും 6 നിലകളിലുള്ള അവരുടെ കൺക്ലൂഷനാണ് പറഞ്ഞത് എന്നതും പെന്തക്കോസ്ത് ഉപദേശത്തിൻ്റെ വ്യതിരിക്തതയും സവിശേഷതയും അതിൻ്റെ വേദപുസ്തക അടിത്തറയും ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്നു. പലപ്പോഴും ഇത് അന്യഭാഷ എന്ത് എന്നൊരു വിഷയത്തിൽ തട്ടി ഉടക്കുന്ന ഒരു അനുഭവമായിരുന്നെങ്കിൽ ഇവിടെ അത് വ്യക്തമാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. വാട്ട് ഈസ് അദർ ടങ്, അതിൻ്റെ എന്താണിതിൻ്റെ ദൈവീകമായ നിയോഗം. ചുരുക്കി പറഞ്ഞാൽ 1 കൊരിന്ത്യർ 13:10 പറയുന്ന പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞത് മനുഷ്യന് ദൈവം ദൈവത്തിൻ്റെ സഭയ്ക്ക് അപ്പോസ്തല പ്രവൃത്തി 2 മുതൽ 1 തെസ്സലോനിക്യർ 4:16 സഭയാകുന്ന തൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനതയ്ക്ക് അവൻ്റെ വരവ് വരെ അനുസരിക്കാനും അനുഗമിക്കാനുമുള്ള കൃപാവരങ്ങളെ പാതി വഴിക്ക് വെച്ച് അത് വികലമാക്കിക്കളഞ്ഞെന്നോ നിർത്തിക്കളഞ്ഞെന്നോ ഉള്ള വാദം തെറ്റാണ് എന്ന് മാത്രമല്ല, ഇതുവരെ ഒരു ചിന്തകനും അതിൻ്റെ ഏകദേശ കാലഘട്ട കണക്ക് പോലും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ 6 ഘട്ടങ്ങളിലും സാധിച്ചിട്ടില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ അവർ നിലകൊള്ളുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ തനിമയാർന്ന ആ ചിന്തയ്ക്ക് വേണ്ടി മരണം വരെ നിൽക്കാനും ഈ ആത്മനിറവിൻ ജീവിതത്തെ എന്നും പുൽകാനും ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങൾക്കും ബ്രദറൻ ബാപ്റ്റിസ്റ്റ് പെന്തക്കോസ്ത് ഈ വ്യതിയാനങ്ങളൊന്നും കൂടാതെ സത്യ വേദപുസ്തകത്തിന് വേണ്ടി നിലനിൽക്കാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവദനാമഹത്വം. ഇങ്ങനൊരു ഡിബേറ്റ് സംഘടിപ്പാൻ കാരണമായത് സോഷ്യൽ മീഡിയയിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളാണ്. ആ ചർച്ചകൾ പലതും ഞാനും കാണുവാനിടയായി തീർന്നു. അതിനുള്ള ബന്ധത്തിലാണ് ഒരു പോസ്റ്റ് ഇട്ടത്. ബ്രദറൻ സമൂഹത്തിൽ നിന്നും പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നും ഈ വിഷയം അവതരിപ്പിക്കുവാൻ 2 പേർ മുൻപോട്ട് വരണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രദറൻ സമൂഹത്തിൽ നിന്ന് കടന്നു വന്ന ഡോക്ടർ ഒജ ജോൺസണുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നും കടന്നു വന്ന പാസ്റ്റർ അനിൽക്കുടിത്തോട്ടം മാസ്റ്ററിന് നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന മറ്റ് ദൈവമക്കളെ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചർച്ചകൾ എല്ലാ ആളുകളും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇതിനകത്തെ ഇതിനൊരു കൺക്ലൂഷൻ ഞാനായിട്ട് പറയുകയില്ല. ഈ 2 ഭാഗത്തുനിന്നും സംസാരിച്ച് നിങ്ങൾ കേട്ടു. നിങ്ങൾക്ക് ഒരു ധാരണയിലെത്തിച്ചേരാൻ കഴിയുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഞാനായിരിക്കുന്നത് ഒരു പെന്തക്കോസ്ത് സമൂഹത്തിലാണ്.
ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത് മൂന്നാമത്തെ ഡിബേറ്റാണ്. ദൈവം അനുവദിച്ചാൽ ഇനിയും അനേക ഡിബേറ്റുകൾ ഉണ്ടാകട്ടെ. വചനം പഠിക്കുവാൻ അത് ഒരു വളരെ നല്ല മാർഗമായി തീരട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടായിരിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രൈസ് ലോർഡ്. പ്രാർത്ഥനയ്ക്കായിട്ട് അൽബസ്റ്റേ, പ്രാർത്ഥനയ്ക്കായിട്ട് രഞ്ജി പാസ്റ്റർ, ഒമാനിലുള്ള ശുശ്രൂഷ ചെയ്യുന്ന രഞ്ജി പാസ്റ്ററിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ആശീർവാദത്തിനായിട്ട് എം കെ ജോൺസൺ പാസ്റ്ററിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സന്തോഷത്തിലാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം, കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വ പിതാവേ, കർത്താവേ, പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ അവിടെ നിന്ന ഭാഗ്യത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളൊന്നിച്ച് കർത്താവേ ഈ സംവാദം നടക്കുന്ന ചർച്ചിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് സഹായിച്ചു. കർത്താവേ, അത് നേരിട്ട് കാണുവാൻ സഹായിച്ചു, കേൾക്കുവാൻ സഹായിച്ചു, പുതിയ കാര്യങ്ങളെ പഠിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഹാലേലിയ, സ്തോത്രം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാവരെയും അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സൂക്ഷകൾക്ക് നേതൃത്വം കൊടുത്ത ദൈവാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വരവ് താമസമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന്, വിശേഷാൽ പ്രവചനവരം വാഞ്ചിക്കണമെന്ന് കർത്താവേ പ്രാർത്ഥിപ്പാൻ കർത്താവേ ഞങ്ങളെയും ഇവിടുന്ന് പ്രാപ്തരാക്കണമെന്ന് അപേക്ഷിക്കുന്നു, താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാലെ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാമ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോടെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പൽക്കാലം നാം കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളോട് ഞാൻ പറയുന്നു, അടൂർ ടൗണിൽ ഗോഡ്സ് ടെൻ്റ് എന്ന് പറയുന്ന ഈ ചർച്ച് അടൂർ കരിക്കിനേത്ത് ടെക്സ്റ്റൈൽസിൽ അതിൻ്റെ രണ്ടാമത്തെ നിലയിലാണ്. ഇവിടെ രാവിലെ ആരാധനയുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ് ഇവിടെ ആരാധന. പെന്തക്കോസ് ആരാധനയാണ്, പെന്തക്കോസ് ഉപദേശമാണ്. ഏവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവരും കടന്നു വരണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.